അല്ലാത്തതുകൊണ്ടേ മാമ്പഴത്തിനൊക്കെ തീ പിടിച്ച വില കിട്ടിയില്ലോ. സമാധാനായി. മാമ്പഴപ്പുളിശ്ശേരി വെച്ച അവന് ജീവനാ. ഓ, അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ. പണ്ട് വെള്ളരി പന്തലിന് കാവലിടക്കാൻ പോകുമ്പോ ഞാനും മുരളിയേട്ടനും എത്ര പ്രാവശ്യമാ മാമ്പഴപ്പുളിശ്ശേരി വെച്ച് കൂട്ടിയിരിക്കുന്നത്. മുരളിയേട്ടൻ അതൊക്കെ ഓർമ്മയാണ് വന്നു. ഓ, പിന്നെ അവന് വേറൊന്നുമില്ലല്ലോ ഓർക്കാൻ. നീ നേരെ പോയി കണ്ട സാധനങ്ങൾ വീട്ടിലെത്തിയാ നോക്ക്. ഉച്ചക്ക് ഊണുമ്പോ അവനെ എത്തും. അപ്പഴേക്ക് ഊണ് കടിയാവണം. ആ പിന്നെ പപ്പ, മാമ്പഴപ്പുളിശ്ശേരിയിൽ കടുക് വറുത്തിട്ടുണ്ടെന്ന് രുക്കിനോട് പറഞ്ഞേക്കണം. ആ പിന്നെ പ്രണബനുള്ള പരിപ്പ് നല്ലോണം മൂത്തോട്ടെ. ദേവു, മൂന്നാല് തേങ്ങ ഇനിയും വേണം, വേഗം പൊതിച്ചോണ്ട് വാ. നീ എവിടെ ഇരിക്കടി? തന്നെതാ മുതിക്കട്ടെ. എന്നെ വഴക്ക് പറയും. ഓ, അത് ഞാൻ നോക്കിക്കോളാം. നീ ഇവിടെ ചുമ്മാ ഇരിക്കുന്നല്ലോ, വഴക്ക് പറയാ. നിന്നോട് പറഞ്ഞത് കേട്ടില്ലേ? ഇത് കഴിയട്ടെ. ചേച്ചി, നാരായണേട്ടൻ പറഞ്ഞു പ്രഥമന്റെ പരിപ്പ് നല്ലോണം മൂപ്പിക്കണമെന്ന്. ഇങ്ങ എങ്ങനോട് ഇങ്ങോട്ട് വന്ന് മൂപ്പിക്കാൻ പറ. മൂപ്പനോടെ ഭയങ്കര തിരക്കിലാ. എനിക്കറിയാം എത്രത്തോളം മൂപ്പിക്കണമെന്ന്. ആ പിന്നെ മാമ്പഴപ്പുളിശ്ശേരിയിൽ കടു വറുത്തിടണ്ട. പിന്നെ എന്താന്നാ വറുത്തിടണ്ടേ? മൂപ്പന് പറഞ്ഞതാ. അങ്ങയുടെ ഉപദേശം ഹോട്ടലിലെ ജോലിക്കാരോട് പറഞ്ഞാ മതി എന്ന് പറ. Thank you.
അയ്യോ, ഇത് മീൻകറിക്കാണോ? അതെ. മിക്സിയിൽ അരച്ച തേങ്ങ മുരളിക്ക് ഇഷ്ടമല്ല. മിക്സിയിൽ അരച്ചെന്ന് ഇവിടെ ഇപ്പൊ ബോർഡ് വെക്കാൻ പോവാ? എങ്കിലും അതല്ലല്ലോ, അവൻ വലിയേട്ടന് പ്രത്യേകം എഴുതിയിട്ടുള്ളതാ. ഈ നാടൻ അമ്മീവ ചരച്ച തേങ്ങ കൊണ്ടുണ്ടാക്കിയ കറിക്ക് സ്വാദൊന്നും വേറെയാണെന്ന്. 7 കൊല്ലം കഴിഞ്ഞ് നാട്ടിലേക്ക് വരുന്ന കുട്ടിയുടെ ആഗ്രഹം നമ്മളായാലും ഇതിപ്പൊ മിക്സിയിൽ ഇട്ടുപോയി. ചേച്ചി, where's my pencil box? Are you coming or not? It's getting late. ചേച്ചി, once again. മമ്മി, എന്താ മോളെ? പോവാ ട്ടോ. ദേ സ്കൂൾ വിട്ടാ നേരെ ഇങ്ങോട്ട് പോന്നേക്കണം കേട്ടോ. മമ്മി, എന്റെ പെൻസിൽ ബോക്സ് കാണുന്നില്ല. ഈശ്വര, ഈ കുട്ടികൾ വരുന്നില്ലേ? എടാ എടാ, നീ ഇന്ന് പോണ്ട. നിന്റെ ചെറിയച്ചൻ വന്നോടനെ ബാബുമോൻ എന്തെന്ന് ചോദിച്ചാ ഞാൻ എന്തോ പറയും? ഒരു ദിവസം പഠിത്തം പൊക്കോട്ടെ. ഇന്ന് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടോ അമ്മി? ഓ, സ്പെഷ്യൽ ക്ലാസ് നാളെയും കാണുമല്ലോ. മുരളി പോകുമ്പോ നിനക്ക് 2 വയസ്സാ. ഓരോ കത്തിലും അവൻ എഴുതി ചോദിക്കും ബാബുമോന്റെ കൈ വളർന്നോ കാല് വളർന്നോ എന്ന്. അവൻ വരുമ്പോ നിന്നെ കണ്ടില്ലെങ്കിലേ അവന്റെ മനസ്സ് വിഷമിക്കും. എന്റെ മക്കളൊന്ന് പോണ്ട. എന്നാ പിന്നെ നിങ്ങളും പോണ്ട. 24 മണിക്കൂറും അവൻ നിന്നെ മുതുകിലേറ്റി ആന കളിച്ചിരുന്നതൊക്കെ അങ്ങ് മറന്നുപോയോ? നീ ഉണ്ടായ പിന്നെ ഇവിടെ മറ്റുള്ളവര് പ്രസവിച്ചത്. നിന്നെ കണ്ടില്ലെങ്കിലേ അവൻ എന്നോട് ചോദിക്കും. കേറിവാടി താനേ, നാളെ വന്നാ മതി. മമ്മി എക്സാം എടുത്തു. എക്സാം എടുക്കട്ടെടി, കേറി പോകാനല്ലേ പറഞ്ഞത്? നിങ്ങൾ ഇരിക്കേ. ശരി ശാന്തേ, അവൻ വന്നിട്ടില്ലല്ലോ. ഉച്ചക്ക് മുമ്പ് എത്തുന്നല്ലേ കമ്പി. ഉച്ചയായോ? എന്ത് തോന്നുന്നു? ഉച്ചയായിട്ടില്ല എന്ന് തോന്നുന്നു. ആ, എന്നാ ആയിട്ടില്ല. നീ ഒരു കാര്യം ചെയ്യ്, എന്റെ അബ്കാരി പാദേശത്ത് പുറത്തിരിക്കുന്നുണ്ട്. കടുപ്പത്തിൽ 3 കപ്പ് ചായ എടു. ഇവന്മാർക്ക് വരെ പണിയൊന്നുമില്ലേ? അബ്കാരിയും കിക്കാരി ഒരു ജീപ്പുണ്ടെന്ന് വെച്ച് തലങ്ങും വിലങ്ങും കിടന്ന് ഓട്ടവ. ഇന്ന സമയമൊന്നുമില്ല. ചായ, ചോറ്. കുമാരേട്ടൻ വിളിച്ചിട്ടാ അവര് വരുന്നത്. സണ്ണി ലൂക്കോസും ജോണി പാറക്കാടനും കഞ്ഞി കുടിക്കാൻ വകയില്ലാത്ത വീട്ടിലൊന്നുമല്ല. പേരൊക്കെ ഗംഭീരവാ. പിന്നിപ്പ എന്താ കൊഴപ്പം? അവരെ ആപ്പോളൊന്നും അല്ല, റേഞ്ച് പിടിക്കുന്നവരാ. ഈ റേഞ്ച് എന്ന് വെച്ചാ സിംഹം കരടിയൊന്നും അല്ലല്ലോ. നമ്മുടെ സ്കോച്ചിന്റെ കാര്യം കുമാരേട്ടൻ മറക്കരുത്. ചേട്ടന് ഉത്സാഹത്തിലാ. 7 കൊല്ലം കഴിഞ്ഞിട്ടുള്ള വരവല്ലേ. എന്തിനാ അവന്മാരെ ഇപ്പം കൂട്ടി കെട്ടിയെടുത്തത്? അത് മുരളി വരുമ്പോ എന്റെ പാർട്ണേഴ്സിനെ അവനൊന്ന് കണ്ടോട്ടെന്ന് കരുതിയ. അവനെ അയച്ചെന്ന് പണം കൊണ്ടാണല്ലോ ഞാൻ ഇവരുടെ കൂടെ പാർട്ണർഷിപ്പ് ചേർന്നത്. അവൻ അയച്ചു തന്ന കാശ് കൊണ്ട് തന്നെയാണല്ലോ ഞാൻ ഹോട്ടൽ തുടങ്ങിയത്. എന്ന് വെച്ചാൽ അവിടെ ഊണഴിക്കാൻ വരുന്നവരൊക്കെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചോണ്ടിരി. അവന്മാരുടെ മുറ്റത്തി എന്തിരുന്ന് പുക വിളിക്കാൻ പറ. ആ ശീകരങ്ങൾ എന്തായി? പലതുമായി. അതുപോലെ മുഴുവണം നേരം പോയി. എന്തായാലും ഉച്ചയൂണിന് മുമ്പ് അവനിങ്ങ് എത്തുമെന്ന് തറപ്പിച്ച് എഴുതിയിട്ടുള്ളതാ. വേഗം ആവട്ടെ, ഒരു കത്തി എടുക്കാൻ ഞാൻ ഇടമുറിച്ചോണ്ടിരാം. എന്താ എല്ലാരും ഇങ്ങനെ തർക്കിച്ചു നോക്കണ്? ഇത് മുരളിയല്ല, നമ്മളാണ് ഹംസ. കാറിന്റെ ശബ്ദം കേട്ടപ്പോ മുരളിയേട്ടൻ ആണ് ഉറപ്പിച്ചതാ. എല്ലാ സന്തോഷം കളഞ്ഞു. അല്ല, താനിപ്പം ടാക്സിയിലും സഞ്ചരിച്ചു തുടങ്ങിയോ? എന്താണോ തനിക്കിപ്പോ വേണ്ടത്? നമ്മൾ എല്ലാ കണക്കൂട്ടിലും തെറ്റിപ്പോയി. മൊബര് കൊച്ചിയിലും ഇല്ല, കോയമ്പത്തൂരും ഇല്ല. ആര്? അല്ല, കുമാരൻ മൊബര് പറഞ്ഞിരുന്നല്ലോ ചെലപ്പോ കൊച്ചിയിൽ അല്ലെ കോയമ്പത്തൂര് മുരളി പ്ലെയിൻ ഇറങ്ങുന്നു. കോയമ്പത്തൂർക്കുള്ള എല്ലാ പ്ലെയിനും വന്ന് പോയി. ഉടനെ ഞാൻ കൊച്ചിക്ക് വിട്ട്. അവിടെ ഇല്ല. ഇവിടെ ചെന്ന് നോക്കാൻ തന്നെ ആരോടോ ഏൽപ്പിച്ചത്? നമ്മളെ മുരളിനെ കൂട്ടിക്കൊണ്ട് എന്നെ ഇപ്പൊ പ്രത്യേകമായിട്ട് ആരും ഏൽപ്പിക്കണോ? ഞാൻ സ്വബുദ്ധ തന്നെ ഒരു ടാക്സി എടുത്താണ്ട് പുറപ്പെട്ടു പോയി. എന്നാൽ അതേ സുബുദ്ധിയുടെ സ്ഥലം കാലിയാക്ക്. പോ ശാന്തേ, ഇനി കാത്തിരിക്കണ്ട, കുട്ടികൾക്ക് വിശക്കുന്നുണ്ടാവും. വാ, ചോറുളമ്പ്. ഒരു ചെറിയ സ്വകാര്യം പറഞ്ഞു. എനിക്ക് വിശക്കണു, താൻ പോയിട്ട് പിന്നെ വാ. വിശപ്പ് എനിക്ക് ലേറ്റ് അല്ല, അതിനെക്കാട്ടും വലിയൊരു അർജന്റ് വരി. ഒന്ന് വന്നാട്ടെ. നമ്മൾ വല്ലാത്തൊരു കുടുക്കിലാ കുടുങ്ങി. നമ്മൾ ഏറ്റവും വലിയ ദോസ്താണ് മുരളി എന്നുള്ളത് അറിയാലോ. ഓൻ പ്ലെയിൻ ഇറങ്ങുമ്പോ തന്നെ കാണാന്ന് വെച്ചിട്ടാണ് ടാക്സി എടുത്ത് മരണപ്പാച്ചിൽ പാഞ്ഞത്. മൂപ്പർ ഈ കാർ തന്നെ കൊണ്ടുവരാനും കരുതി. ഇതാണോ രഹസ്യം? രഹസ്യം
ഒരായിരത്തഞ്ഞൂറ് റുപ്യ കാറ് വാടക ആയിട്ടുണ്ട്. മുരളി കൊടുക്കുന്നുള്ള ധൈര്യത്തിലാ കാറ് വിളിച്ചേ. നാരായണ മൂപ്പര് നമ്മളെ മാനം കാക്കണം. തന്റെ മാനത്തിൽ എനിക്കെന്തോ താല്പര്യം, താന്റെ അളിയനോ? ഒരബദ്ധം പറ്റിപ്പോയി, നമ്മളെ കൈവിടരുത്. ആയിരത്തഞ്ഞൂറ് കൂവ നാരായണ നാരായണ കൂപ്പരി. യവനിത് എവിടെ പോയി കിടക്കുകയാണോ എന്തോ? വെളുപ്പാങ്കാലത്ത് 4 മണിക്ക് തുടങ്ങിയത് ഇടിക്കാനും പൊടിക്കാനും. വരുന്നില്ലെങ്കിൽ പിന്നെ കമ്പി അടിക്കണോ മനുഷ്യനെ അവനെ കെടുത്താൻ? നീ അവൻ അങ്ങോട്ടൊരു കമ്പി അടിക്കും. എന്തോ നീ 4 മണിക്ക് ഇരുന്നിട്ട് ഇടിക്കുകയും പൊടിക്കുകയോ ഒക്കെ ചെയ്തെന്ന് അറിഞ്ഞാൽ അവൻ പെട്ടെന്നിങ്ങി പോരും. എടീ, ചേട്ടത്തമ്മയെ കണ്ടുപിടിക്കണം. സ്നേഹത്ത് നിന്ന എല്ലാവർക്കും കൊള്ളാം. അയ്യടാ, അവരെ പോലെ തേനൊലിപ്പിക്കാൻ ഈ ഭൂലോകത്ത് ആർക്കും പറ്റില്ല. എന്റെ പേർക്കുള്ള ആ സ്ഥലം ഉണ്ടല്ലോ, അവിടെ മുരളിയെ കൊണ്ട് നമുക്കൊരു വീട് കെട്ടിക്കാം. ഇവിടെ കിടന്നുള്ള യുദ്ധം മതിയാകെ നമുക്ക് അങ്ങോട്ട് മാറാം. മുരളിയും പോന്നോട്ടെ. അതിപ്പോ അവന്റെ പരിപാടി എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കും എടുക്കണ്ടെങ്കിൽ നടക്കും. അതല്ല, അവൻ കല്യാണം മറ്റോ അങ്ങനെ വരുമ്പോ അവൻ തനിച്ചങ്ങ് മാറി വരും. കല്യാണം ഇപ്പൊ കഴിപ്പിക്കണ്ട. നിങ്ങളായിട്ട് ഈ കല്യാണം കല്യാണം എന്നും പറഞ്ഞ് അവന്റെ മനസ്സിളക്കാതിരുന്നാ മതി. തടിയും നീളവും കൂടുതലുള്ളവർക്ക് ചിന്താശക്തി കുറയും, അതുകൊണ്ടാ പറയുന്നത്. ആരായണ ഗുരുവായൂരപ്പ. എന്താ കുമാര? പട്ടി വല്ലാതെ കുറയ്ക്കുന്നുണ്ടല്ലോ. അയ്യോ, നമ്മുടെ മുരളി അല്ലേ ഇരിക്കുന്നേ? മുരളി മോനെ, ചെറിയേട്ടാ, വല്യേട്ടാ, ഞാനിതാ വന്നു. 7 വർഷത്തെ വിദേശവാസത്തിന് ശേഷം മുരളി ഇതാ സ്വദേശത്തേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. ഇതെന്ത് പറ്റി മോനെ നിനക്ക്? നീ പ്ലെയിനിൽ നിന്ന് നേരെ തെങ്ങിലോട്ട് ചാടിയോ? അനിയ മുരളി, നീ താഴോട്ട് വാ. ഈ സ്ഥിതിയിൽ താഴോട്ട് വരാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇവിടം വരെ വന്നിട്ട് നീ താഴോട്ട് ഇറങ്ങാതെ പോവാണോ മുരളി? ആവശ്യത്തിനും അനാവശ്യത്തിനും 100 കൂട്ടം കാര്യങ്ങൾക്ക് കത്തെഴുതാറുള്ള നിങ്ങള് എന്തിനീ ഈ പട്ടിയുടെ കാര്യം എന്നിൽ നിന്ന് ഒളിച്ചു വെച്ചു? ആഹാ, അതുകൊണ്ടാണോ നീ താഴോട്ട് വരാത്തത്? ആ ഈ കുന്തത്തിനാണെങ്കിൽ പിടിച്ചോണ്ട് പോവോ? ഒന്ന് പിടിച്ചു മാറ്റൂ. എടാ ജിമ്മി, കം ഗോ. എന്റെ പൊന്നുമോനെ, മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കി വെച്ചോണ്ട് ഞാനും നിന്റെ വല്യേട്ടനും കാത്തു കാത്തിരിക്കയായിരുന്നതാ. നിന്നെ കണഞ്ഞിട്ട് നിന്റെ ചെറിയേട്ടൻ ഇന്ന് ഉച്ചക്ക് ശരിക്കും ഊണ് പോലും കഴിച്ചില്ല മോനെ. ഞാൻ ചോറുണ്ടല്ലടാ. ഞാന് ബോംബെ നിന്ന് ബാംഗ്ലൂർ വരെ ഫ്ലൈറ്റിലായിരുന്നു, അവിടെ നിന്ന് ഇവിടം വരെ കാറിലായിരുന്നു. എത്ര പറപ്പിച്ചിട്ട് ഉച്ചയ്ക്ക് മുമ്പ് എത്താൻ പറ്റില്ല, ഭയങ്കര ചൊറിച്ചില്ല. എടാ മുരളി, നിന്നെ പട്ടി കടിച്ചോടാ. പുള്ളിക്കാരൻ ട്രൈ ചെയ്തു, പക്ഷെ അവന് എന്റെ പാന്റ് എന്തായാലും രക്ഷപ്പെട്ടല്ലോ. ഇടി നോക്കി കഥ പെട്ടി കെടുത്ത് നമ്മുടെ റൂമിൽ കൊണ്ടുപോയി. ഇതിനൊട്ടും കനവില്ലല്ലോ മുരളി. ചെറിയേട്ടത്തി ഒന്നും പറയാതിരിക്കുന്ന ഭംഗി. വഴിയിൽ വെച്ച് ഈ കസ്റ്റംസ് സ്ക്വാഡുകാർ തടഞ്ഞു. എയർപോർട്ടിൽ കെട്ടിയ ഡ്യൂട്ടി പോരാത്രേ. ഇന്ത്യൻ കറൻസി ഇല്ലാത്തതുകൊണ്ട് കംപ്ലീറ്റ് സാധനങ്ങൾ അവർ പിടിച്ചോണ്ടുപോയി. ഞാൻ വളരെ അധികം കരഞ്ഞു പറഞ്ഞു നോക്കി. 7 കൊല്ലത്തിന് ശേഷം നാട്ടിലേക്ക് വരികയാണ്, എന്നെ ഉപദ്രവിക്കരുതെന്ന്. അപ്പൊ അവരെന്നോട് ചോദിക്കുകയാണ്, 7 വർഷത്തിനിടയ്ക്ക് താൻ ഇങ്ങോട്ട് വരണ്ടെന്ന് അവര് പറഞ്ഞു വന്ന്. സാധനങ്ങൾ ഇനിയും കൊണ്ടുവരാലോ. എന്തേ അക്കാരി പാർട്ട്നേഴ്സ് ഇത്രയും നേരം ഇവിടെ കാത്തിരിക്കുന്നു? ഞാൻ ഇപ്പൊ പോയി അവരെ കൂട്ടിക്കൊണ്ടുവരട്ടെ? ഒന്ന് ചുമ്മാരിടാ. എന്റെ ഭഗവാനെ, എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല, 7 വർഷം നിങ്ങളെ കാണാതെ ഞാൻ ആ മരുഭൂമി കഴിഞ്ഞെന്ന്. ആ 7 കൊല്ലം കൊണ്ടല്ലേ എന്റെ മുരളി നമ്മുടെ കുടുംബം ഒന്ന് കരപറ്റിയത്. എന്നാലും നല്ലൊരു മഴ കണ്ടിട്ട് എത്ര നാളായെന്നറിയാ? മഴ കണ്ടിട്ട് ഞങ്ങളും കൊറേ കാലായി. മോമല്ലേ കഴിച്ചോടാ? ഇല്ല, ജലപാനം കഴിച്ചിട്ടില്ല, എല്ലാം ഇവിടെ വന്നിട്ടാകാന്ന് കരുതി. ചോറിനകത്ത് വെള്ളം ഒഴിക്കരുത്, ഞാൻ എപ്പോഴേ പറഞ്ഞതല്ലേ. വെള്ളം വാർത്താ മതി, മാമ്പഴ പുളിശ്ശേരി ഉണ്ടല്ലോ. അതേടത്ത് സുധർമ്മയ്ക്കും സുനിതയ്ക്കും കൊടുത്തു. നല്ല മനോഹരമായ കോഴി ഫ്രൈ ഉണ്ട്. അതാ ഗ്ലൂക്കോസും പറയ കടലും വിഴുങ്ങി. അപ്പൊ പിന്നെ എന്തുണ്ട് ഇവിടെ? മോരുണ്ട്. ആ മതിയല്ലോ, നല്ല മനോഹരമായ മോര് കൂട്ടി ഊണ് കഴിച്ചിട്ട് എത്ര കാലം എടുക്കേണ്ടത്. വരെ എനിക്കിപ്പോ എന്ത് കഴിച്ചാലും അമൃത. അല്ല, സ്വന്തം നാടിന്റെ സുഗന്ധം
സ്വന്തം വീടിനകത്തെ സുരക്ഷിതത്വം. ഞാനൊടുവിൽ എന്റെ ജന്മനാട്ടിൽ തിരിച്ചെത്തിയിരിക്കുന്നു. കേട്ടപ്പോ ഒരു മുഖപ്രസാദം. അവന് ആരാ നിന്റെ കാമുകനോ? ആറേഴ് കൊല്ലം ഗൾഫിൽ കഴിഞ്ഞവനാ. നോക്കിയേ, അവന്റെ മുമ്പിൽ ചെന്നൊന്ന് കുണിഞ്ഞാലുണ്ടല്ലോ. ഓ, ഒരു ശൃംഗാരി. ഇതാരാ ഇത്ര നേരത്തെ മുരളിക്ക് ചായ തന്നത്? ചെറുഹേട്ടത്തി. ഓ, അതേതാ ഇത് കുടിച്ചു. ഇതിൽ ഏലക്ക ഇട്ടിട്ടുണ്ട്. അയ്യോ, ഇതിൽ ഏലക്കയും ഗ്രാമ്പും ഇട്ടിട്ടുണ്ട്. നല്ല മനോഹരമായ നാടൻ ചായ. സത്യം പറഞ്ഞ ചെറിയേട്ടത്തിയുടെ കൈ കൊണ്ട് എന്തുണ്ടാക്കിയാലും നല്ല സ്വാദാ, അല്ലേ വലിയേട്ടത്തി? ബാബുമോൻ ഫിഫ്ത്തിലായല്ലേ. ആയിട്ടെന്താ കാര്യം? സ്കൂളിലെ പിള്ളേരുമായി തല്ലും പിടിയും തന്നെയാ എന്നും. ആര്? ബാബുമോനോ? ആ ബാബുമോൻ തന്നെ. ടീച്ചർമാർക്കൊന്നും കണ്ണെടുത്തിട്ടുണ്ടേ കണ്ടുകൂടാ. എന്റെ സുനിതയും സുധർമ്മൻ എന്തൊരച്ചടക്കാവുമ്പോ ഇച്ചിരി ചട്ടമ്പിത്തരൊക്കെ വേണം, എങ്കിലേ ഒരു രസമുള്ളൂ. മുരളിക്ക് പലഹാരം എന്താ വേണ്ടേ? ഒക്കെ ഞാൻ ചെറിയേട്ടത്തിയോട് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതെന്താ മുരളി അങ്ങനെ? ഞാൻ നിന്റെ മൂത്ത ഏട്ടന്റെ ഭാര്യയല്ലേ, അമ്മയുടെ സ്ഥാനം എന്നോടല്ലേ എല്ലാം പറയേണ്ടത്? അയ്യോ ഏട്ടത്തി, അതുകൊണ്ടല്ല, ചെറിയേട്ടത്തി ചോദിച്ചു, ഞാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ. അറിയാലോ എനിക്ക് രണ്ടും പെൺകുട്ടികളാ. എന്റെ മൂത്ത മോനായിട്ടാ നിന്നെ ഞാൻ കരുതിയിരിക്കുന്നത്. നീ ദുബായി പോയ അന്ന് തൊട്ട് എത്രയോ ദിവസങ്ങൾ ശരിക്കും ഞാൻ ഉറങ്ങിട്ടില്ല. എന്താ ഏട്ടത്തി ആ പഴയ നെഞ്ചുവേദന? അല്ല കുട്ടി, നീ പോയെന്റെ അല്ല. എന്റെ മുരളി എത്ര നേരമായി ചായ തന്നിട്ട്? ദാ ഉമിക്കരി, തീർക്കലി. ഉമിക്കരിയോ? ദുബായിക്കാരനോ? പേസ്റ്റ് തീർന്നെങ്കിൽ ഞാൻ തരാം മുരളി. പേസ്റ്റൊക്കെ മടുത്തു വലിയേട്ടത്തി. ഭൂലോകത്തിന്റെ ഏത് കോണിലായാലും നമുക്ക് നമ്മുടെ നാടൻ രീതികളെ പറ്റൂ. നാട്ടിൽ വരാറുള്ള പലരോടും പറഞ്ഞ് ഞാൻ ഈ ഉമിക്കിരിയും ഈർക്കലും ദുബായിൽ എത്തിക്കാറുണ്ടായിരുന്നു. ഇതുവരെ ഞാൻ മലയാള തനിമ മറന്നിട്ടില്ല. ഇനി അമ്പലക്കുളത്തില് വിസ്തൃതി ചെന്ന് കുളിക്കണം. ചെറിയ തോർത്തിങ് എടുത്ത് അമ്പലക്കുളത്തിലെ വെള്ളത്തിന് ഭയങ്കര തണുപ്പാ. ഒരുപാട് നേരം വെള്ളത്തിൽ അവൻ കിടക്കരുത്. നോക്ക്, എണ്ണ കുരുമുളക് ഇട്ട് മുറുക്കി വെച്ചിട്ടുണ്ട്. ഇത്തിരി നിറയെ വെക്കട്ടെ. എന്താ പാപ്പാ, നീ ഇറങ്ങുന്നില്ലേ? ഏയ്, നേര് പറഞ്ഞാ ഇവിടെ ഇപ്പൊ ആരും കുളിക്കാറില്ല. അതെന്താ? ആളുകളൊക്കെ കുളി ബാത്റൂമിലാക്കിയില്ലേ. പാപ്പാ, നിനക്ക് ഓർമ്മയുണ്ടോ പണ്ട് ഇതിന്റെ ചുറ്റും മഷിത്തണ്ടായിരുന്നു? കുളിയും കഴിഞ്ഞ് മഷിത്തണ്ടും പൊട്ടിച്ചോണ്ടാ നമ്മളൊക്കെ മടങ്ങാറുള്ളത്. നമ്മുടെ ഗോപി ഹംസയൊക്കെ ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഗോപി റേഷനെ നടത്തുവാ. ഹംസയുടെ അറിഞ്ഞില്ലേ? ഇല്ല, എന്തു പറ്റി? അവരെ പോലീസ് പിടിച്ചു. അയ്യോ, എപ്പോ? അവൻ എനിക്ക് കത്തയച്ചിരുന്നപ്പോ ഒന്നും എഴുതിയിരുന്നില്ലല്ലോ. എഴുതൂല്ലോ, വ്യാജ ലോട്ടറി ടിക്കറ്റ് വിറ്റു. ആദ്യം നാട്ടുകാരുടെ തല്ലു കിട്ടി, പിന്നെ പോലീസിന്റെയും. വിജയനാ? വിജയനാ പോസ്റ്റ്മാർട്ടം മോളെ കൊണ്ട് സ്ഥലം വിട്ടില്ലേ? ഓഹോ, അപ്പൊ നമ്മുടെ കൂട്ടുകാരൊക്കെ ആകെ കുഴപ്പക്കാരായി മാറുകയാണ്. ഞാൻ മാത്രം ഉള്ള ജോലിയും കൊണ്ട് മര്യാദക്കാരനായി കഴിയുക. അതെ, മറ്റുള്ളവരോട് ചോദിക്കട്ടെ. അവിടെ ഫ്ലാറ്റിലെ രാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞാൽ ഉണക്ക ബ്രെഡും ചായയും കഴിക്കും. സത്യം പറഞ്ഞ ഈ പുട്ടും കടലയും തിന്നാൻ വേണ്ടി മാത്രം പ്ലെയിനിൽ കയറി ഇങ്ങ് പോന്നാലെന്ന് വരെ ആലോചിച്ചിട്ടുണ്ട്. നീ പോയ പിന്നെ ഞങ്ങൾ ഈ പ്രാതലിന്റെ കാര്യമൊന്നും ശ്രദ്ധിക്കാറില്ല. ഇവിടെ കുമാരേട്ടനാണെങ്കിൽ ബുൾസേ മതി. ശരിക്കു പറഞ്ഞ നീ പോയതോടെ ഈ വീടുറങ്ങി. നിങ്ങളുടെയൊക്കെ കത്തുകളിലെ സ്നേഹത്തിന്റെ ശക്തി കൊണ്ടാ ഞാൻ അവിടെ 7 കൊല്ലം കടിച്ചു പിടിച്ചിരുന്നത്. മടുത്തുപോയി. എന്താ അവിടുത്തെ ചൂട്, എന്താ അവിടുത്തെ വരണ്ട കാറ്റ്. മുറിയിലൊക്കെ AC ഉണ്ടെന്ന് എഴുതിയിരുന്നല്ലോ. എന്ത് AC? അതൊക്കെ മുറിക്കകത്ത് പണിയെടുക്കുന്നവർക്കല്ലേ ഏട്ടത്തി. നാട്ടുകാരുടെ മുമ്പിൽ ഞാൻ വലിയൊരു ഗൾഫുകാരനാ. എന്നാ സത്യം പറയാം, ആദ്യത്തെ 2-3 കൊല്ലം കല്ല് ചുമക്കലായിരുന്നു അവിടെ എന്റെ ജോലി. അയ്യേ, ഇത് ഞങ്ങളോട് പറഞ്ഞു തിരിക്കട്ടെ, പുറത്തൊരു മനുഷ്യരിതറിയരുത്. നാണക്കേടാ. നിങ്ങളെ കൂടി വിഷമിപ്പിക്കേണ്ടെന്ന് കരുതിയ കത്തിൽ ഞാനതൊന്നും എഴുതാതിരുന്നത്. അത് നന്നായി. അറബികളുടെ ആട്ടും തുപ്പും നല്ലതുപോലെ സഹിച്ചു. വല്ലത് മിണ്ടാൻ പറ്റുമോ? മിണ്ടിയാൻ അടുത്ത പ്ലെയിനെ കയറ്റി ഇങ്ങ് തിരിച്ചയക്കും. ഇത്രയധികം കഷ്ടമായിരുന്നെങ്കിൽ എന്റെ കുഞ്ഞിനിങ്ങ് പോന്നുകൂടായിരുന്നു. അതെങ്ങനെ പോരും വല്യേട്ടത്തി? നമ്മുടെ ഈ വീട് പണയത്തിൽ ചേട്ടന്മാർക്കാണെങ്കിൽ കാര്യമായിട്ട് പണിയൊന്നുമില്ല. ഇപ്പ
ഇപ്പൊ നമ്മുടെ കുടുംബം ഒന്ന് കരപറ്റിയില്ലേ? വലിയൊരു ത്യാഗം തന്നെയാണ് നീ ചെയ്ത എന്റെ മുരളി. അതുകൊണ്ട് ഇനിയുള്ള കാലം ഇവിടെ തന്നെ കഴിയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നീ കാര്യമായിട്ടാണോ ഈ പറഞ്ഞത്? എന്താ? നീ കാര്യമായിട്ട് തന്നെയാണോ ഈ പറയണേന്ന്? അതെ വല്യേട്ടാ, എനിക്ക് അവിടെ മടുത്തു. കാലത്തെഴുന്നേറ്റാൽ എന്നും ഒരേ കാഴ്ച. നോക്കത്താ ദൂരം നീണ്ടു കിടക്കുന്ന എണ്ണപ്പാടങ്ങൾ, കാതടപ്പിക്കുന്ന യന്ത്രങ്ങളുടെ ശബ്ദം. തെങ്ങും തോപ്പില്ല, വാഴയില്ല, മരിച്ചീനിയില്ല, നെൽപ്പാടമില്ല, കണ്ണിന് കുളിർമയുള്ള യാതൊന്നും അവിടെ ഇല്ല. പനയില്ലേ ഈന്തപ്പന? അതുകൊണ്ട് എന്താ കാര്യം ചേട്ടാ? ഇവിടെ ഉള്ളതൊന്നും അവിടെ ഇല്ലെന്നാ ഞാൻ ഉദ്ദേശിച്ചത്. അവിടെ ഉള്ളതൊന്നും ഇവിടെ ഇല്ലല്ലോ. ഇഷ്ടം പോലെ പെട്രോളും ഡീസലും, ഇഷ്ടം പോലെ ഒട്ടകങ്ങൾ. ഞാൻ പറഞ്ഞത് ചേട്ടന് മനസ്സിലായിട്ടില്ല. അന്നാട്ടില് വിഷു ഉണ്ടോ? വിഷുവിന് പടക്കം പൊട്ടിക്കലുണ്ടോ? അന്നാട്ടിൽ ഓണം ഉണ്ടോ? ഓണത്തിന് പൂ പറിക്കലുണ്ടോ? ഓ, അതാണോ കാര്യം? അങ്ങനെയാണ്, നീ പോകുമ്പോ കുറച്ച് പൂവും പടക്കവും ഒക്കെ പാക്ക് ചെയ്തെടുത്തോ. അത് ശരിയാ, കാര്യമൊക്കെ ശരിയെന്നെ. എന്നാലും അനുജൻ ഗൾഫിലാണെന്ന് ആളുകളോട് പറയാൻ ഒരു ഗമയുണ്ടായിരുന്നു. ഇത്രയും കാലം പറഞ്ഞില്ലേ ഇനി എന്തായാലും തിരിച്ചു പോകുന്നില്ല. എൻ ആർ ഐ അക്കൗണ്ടിൽ കുറച്ച് രൂപയുണ്ട്. അതുകൊണ്ട് വല്ല ബിസിനസ്സും ചെയ്ത് ഇവിടെ തന്നെ കൂടാമെന്നാ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരേ മുരളി. അതെ അല്ലേ? കുറെ കാലമായി ഞാൻ ഇത് ആലോചിക്കാൻ തുടങ്ങിയിട്ട്. മാത്രമല്ല, ഞാൻ സത്യം പറയാം, എന്റെ വിസയുടെ കാലാവധി കഴിഞ്ഞു. അപ്പ പിന്നെ അതാ നല്ലത്. മുരളി, മുരളി, ഒരു കാര്യം പറയട്ടെ. വാ. ഹലോ, പരിചയപ്പെടുത്തണ്ടല്ലോ, എന്റെ ഏറ്റവും പ്രിയപ്പെട്ട അരുജൻ മുരളീധരൻ. ഇത് സണ്ണി ലൂക്കോസ്, ഇത് ജോണി പാറക്കാട്. ഹലോ. ഇതെന്താ എല്ലാരും ഒരേ വേഷത്തിൽ, ഈ വളയും ജുബ്ബയും? ഞങ്ങൾ അബ്കാരികള് പൊതുവെ ഈ വേഷത്തിലാ. നീ 6-7 കൊല്ലം ഗൾഫിലായിരുന്നോണ്ട് കേരളത്തിലെ സ്ഥിതികളെ കുറിച്ച് ശരിക്കും അറിഞ്ഞിട്ടുണ്ടാവില്ല. ഒരു അബ്കാരി കോൺട്രാക്ട് പറഞ്ഞാൽ ആരാ? രാഷ്ട്രീയക്കാർക്ക് വരെ ഞങ്ങളെ പേടിയാ. എന്തിന്? സർക്കാരിനെ താങ്ങി നിർത്തുന്നത് പോലും ഇന്ന് ഞങ്ങളാ. എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. അതിരിക്കെ, അങ്ങോട്ടിരിക്കും. വീട്ടിലാകുമ്പോ എല്ലാം തുറന്ന് സംസാരിക്കാൻ പറ്റില്ല. നിനക്ക് ഒരു കല്യാണമൊക്കെ കഴിക്കണ്ടേ? നല്ലൊരു അബ്കാരി കുടുംബത്തിൽ നിന്ന് നീ ഒരു പെണ്ണ് കെട്ടണം. പിന്നെ അടുത്ത ആഴ്ച അബ്കാരി ലേലമാണ്. പുതിയ ചില റേഞ്ചുകൾ നമുക്ക് പിടിക്കണം. അന്തസ്സുള്ള എന്തെങ്കിലും ബിസിനസ്സില് എന്റെ അനയും ചെന്ന് ചാടാവൂ എന്നെനിക്ക് നിർബന്ധമുള്ളതുകൊണ്ട് ഞാൻ പറയുക. നിന്റെ എൻ ആർ ഐ അക്കൗണ്ടിലുള്ള പണം കൊണ്ട് ചെയ്യാവുന്ന ഏറ്റവും ലാഭമുള്ളതും അന്തസ്സുള്ളതുമായ ഏക ബിസിനസ് അബ്കാരി ബിസിനസ്സാണ്. എനിക്ക് അതിനെപ്പറ്റി വലിയ ഒന്നും അറിയില്ലല്ലേ. അതിനല്ലേ ഞങ്ങളൊക്കെ ഇവിടെ ഉള്ളത്. നീ ഒന്നും അറിയണ്ട, കണക്ക് നോക്കുക, ലാഭം വാങ്ങി പോക്കറ്റ് ഇടുക. അത് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. അതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. എന്നാലും മറ്റൊന്നും ആലോചിക്കാനില്ല. പക്ഷേ ഒരു കാര്യം, സംഗതികൾ പുരോഗമിക്കുന്നവരെ ഈ വിവരം പുറത്ത് ആരോടും പറയണ്ട. മുരളി, മുരളി. ആരെ? ഹംസയാ. ഞാൻ മുരളിനെ അന്വേഷിച്ച് പുറത്തു പോയി തറഞ്ഞു. ഞാൻ ഈ സൈക്കിൾ എടുത്ത് കറങ്ങാത്ത ലോകല്ല. ക്ലബ്ബിൽ പോയി, വായനശാലയിൽ പോയി, ഇന്നലെ രാത്രി വന്നില്ലേ. ആ ലേറ്റ് ആയി പോയി. നമ്മളമ്മ എത്ര ആളായിട്ടോ കണ്ടിട്ട്. തനങ്ങ് വയസ്സായല്ലോ. ആരാമത്തെ പിന്നെ പോലീസ് പിടിച്ച കാര്യമൊക്കെ പപ്പം പറഞ്ഞു കേട്ടോ. വന്ന് ഇറങ്ങുന്നതിന് മുമ്പ് കാച്ചോ കള്ള സുഖർ വ്യാജ ടിക്കറ്റ് ഏതോ കള്ളന്മാരടിച്ചിറക്കി. അത് നമ്മളെ കയ്യിൽ വന്ന് വിട്ട്. ഞാനാണ് കുറ്റക്കാരന്. ബസ്സിലെ ക്ലീനർ പണി ഒഴിവാക്കി ജാസ്തി പൈസ ഇട്ടാൻ ഇറങ്ങിയതാ. എന്നിട്ടിപ്പോ? ഇപ്പൊ ഞാൻ ഫ്രീയാ, യാതൊരു പണിയുമില്ല. പായ അന്ന അന്വേഷിച്ച് കൊച്ചിയിലും കോയമ്പത്തൂരും, ഇനി പോകാൻ ഒരു സ്ഥലം ബാക്കിയില്ല. അവിടെ നിക്കട, നിന്നെ ഞാൻ അന്വേഷിക്കാം.
അവിടെ ചൂടായിട്ടൊരു ബിരിയാണി ഇവിടെ വെള്ളം കൊടുക്കേ. ആ മേശം തുറക്കടോ, മേശം കൊടുക്കടോ, രണ്ടാമത്തെ മേശ കൊടുക്ക, രണ്ട് ചായ ആണ് കേട്ടോ. ഇരിക്കണം സാറേ. ആ നീയായിരുന്നോ ജോലി തിരക്കായ എനിക്ക് പിന്നെ കണ്ണു കാണില്ല. കുമാരൻ എന്നെ കൊണ്ട് എവിടേക്കാ പോയത്? ചെറിയേട്ടം വലിയ ആളായല്ലോ വലിയേട്ടാ. പാർട്ട്നേഴ്സ് ഒക്കെ മിട്ടുമിട്ടുക്കന്മാർ, ജുബെ സ്വർണ്ണ വളയൊക്കെ ഇട്ട്. ആ കാഴ്ചയ്ക്ക് കൊള്ളാം. ഞാനും അവരുടെ കൂടെ കൂടാമെന്ന് തീരുമാനിച്ചു. എന്ന് വെച്ചാൽ? അബ്കാരി ബിസിനസിൽ പാർട്ട്ണറാകാൻ തീരുമാനിച്ചോ? ആ ചെറിയേട്ടനെല്ലാം നോക്കുമല്ലോ. എനിക്ക് റിസ്ക് ഇല്ല, പണം മാത്രം കൊടുത്താൽ മതി, സുഖം. നീ വന്നേ, നീ വന്നേ പറയട്ടെ. ഞാൻ നിന്റെ വലിയേട്ടനാണെന്നുള്ള വല്ല ബോധം നിനക്കുണ്ടോ? എന്താ വലിയേട്ടാ, ഒരു ബിസിനസ് തുടങ്ങാൻ പോകുമ്പോ മൂത്ത ആളോടല്ലേ ആദ്യം അന്വേഷിക്കേണ്ടത്? അല്ല കുമാരേട്ടൻ. എന്ത് കുമാരേട്ടൻ, നിനക്ക് ദുബായി പോകാൻ വേണ്ടി ആ മൊയ്ദു ഹാജിയുടെ കയ്യും കാലും പിടിച്ച് 500 രൂപ ഞാൻ വാങ്ങി തന്നപ്പോ എവിടെയായിരുന്നു കുമാരേട്ടൻ? ദുബായി പോയത് ആ 500 രൂപ കൊണ്ടല്ല വലിയേട്ടാ, 500 കൊണ്ട് ബോംബെ വരെയാ പോയത്. ആ പോട്ടെ പോട്ടെ, കണക്കൊന്നും ഞാൻ പറയുന്നില്ല. നീ എന്തറിഞ്ഞാ കുമാരന്റെ കൂടെ കൂടാൻ തീരുമാനിച്ച് കള്ളു കച്ചവടം? കൊള്ളാം. എടാ നമ്മുടെ കുടുംബത്തിന്റെ അന്തസ്സിന് ചേർന്നതാണോടാ കള്ളു കച്ചവടം? എന്റെ വലിയേട്ടാ, ഇന്ന് മന്ത്രിസഭയെ പോലും താങ്ങി നിർത്തുന്നത് ഈ അബ്കാരികളാണ്. മണ്ണാങ്കട്ട കാര്യം അവൻ എന്റെ അനിയൻ തന്നെ, പക്ഷേ അവനെ പറ്റി നിനക്കൊന്നും അറിയില്ല. തമിഴ്നാട്ടിൽ നിന്ന് സ്പിരിറ്റ് കടത്തി, പോലീസ് പിടിച്ചു, കേസിൽ നിന്ന് ഊരാൻ വേണ്ടി അവനെ എത്ര ചെലവാക്കിയെന്നറിയോ? നിനക്കറിഞ്ഞൂടാ ഈ കുമാരൻ ഒരു കള്ളക്കടത്തുകാരനാ. അവന്റെ കൂടെ കൂടിയ നീയും നാളെ ഇരുമ്പഴിയുണ്ടോ? ഞാനതിനൊന്നുമില്ല. ആ ജുബിട്ട് കിടക്കുന്ന കോമാളികൾ പണിയുണ്ടോ നിനക്കറിയോ? ഞാനായിട്ടൊന്നും പറയുന്നില്ല. അയ്യേ, എനിക്കൊന്നും അറിയില്ലായിരുന്നു. ഇപ്പറഞ്ഞില്ലേ, നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിന്റെ തൊട്ടടുത്തൊരു സ്ഥലമുണ്ട്, അവിടെ അന്തസ്സായിട്ട് ഒരു AC റെസ്റ്റോറന്റ് തുടങ്ങാം. നീ ഒന്നും അറിയണ്ട, എല്ലാം ഞാൻ നോക്കിക്കോളാം. ലാഭം മാത്രം മാസാമാസം വന്ന് വാങ്ങിച്ചോണ്ട് പോയാ മതി, അതിന് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. എന്റെ കയ്യില് ഉള്ളത് നീ തന്നാ മതി. എടാ ഒരു AC റെസ്റ്റോറന്റിന്റെ മുതലാളി എന്ന് വെച്ചാ നാട്ടിൽ നല്ല അന്തസ്സാ. വല്യേട്ടനുള്ളപ്പോ എനിക്ക് എന്താ പേടിക്കാൻ? ഓക്കെ, AC റെസ്റ്റോറന്റ്. ആ നിനക്കെന്താ കഴിക്കാൻ വേണ്ട? അല്ലെങ്കിൽ വേണ്ട, വീട്ടിൽ ചെന്ന് രുക്കുവിനോട് പറഞ്ഞ് നിനക്ക് ആവശ്യമുള്ള വാങ്ങിച്ചു കഴിക്കും. ആ പിന്നെ ചെറിയ അടുത്തായിട്ട് വലിയ അടുപ്പൊന്നും വേണ്ട. എന്തേ, അവളും കുമാരനെ പോലെ തന്നെ പോക്ക. ഞാൻ വന്നിട്ട് കുറച്ചു നേരമായി, വരണവരത്തിന് നിനക്കൊരു കത്തയച്ചാൽ എന്താ? ഞാൻ അയച്ചിരുന്നല്ലോ. അതിങ്ങോട്ട്, നിന്റെ തറവാട് ഒന്നും ചാവശ്ശേരിയിലുണ്ടല്ലോ. അമ്മായി പിണങ്ങി നിൽക്കുക, ഞാൻ വിളിച്ചിട്ട് ഇങ്ങോട്ട് വന്നില്ല. പിണക്കമൊക്കെ ഞാൻ അവിടെ വന്നിട്ട് മാറ്റും. എടാ നീ ഇനി തിരിച്ചു പോകണില്ല എന്ന് രുക്മിണി പറഞ്ഞല്ലോ, ശരിയാണോ? നീ കുമാരന്റെ കൂടെ എവിടേക്കാ പോയത്? ഞാൻ ഈ സോപ്പും കമ്പിളി ഒന്നും കൊണ്ടുവന്നില്ലേ? എന്ത് കമ്പിളി, അവിടെ തണുപ്പുണ്ടെങ്കിലല്ലേ ഉള്ളൂ. മാത്രമല്ല എന്റെ നിറയെ സാധനങ്ങൾ ഈ കസ്റ്റംസുകാർ പിടിച്ചു. എനിക്ക് തരാതിരിക്കാൻ വേണ്ടി നീ നുണയൊന്നും പറയണ്ട. നിന്റെ തള്ള ദേവകി 3 മാസം രക്തവാദം പിടിച്ചു കിടന്നപ്പോ മരുന്ന് മേടിച്ചു കൊടുക്കാനും ശുശ്രൂഷിക്കാനും ഞാനേ ഉണ്ടായുള്ളൂ, അത് മറക്കണ്ട. മുരളിയുടെ അമ്മ എന്ന് പറഞ്ഞ അമ്മാവിന്റെ സ്വന്തം സഹോദരിയല്ലേ? മാത്രമല്ല അമ്മ നടന്ന സർക്കാർ ആശുപത്രിയില്. അറിയാൻ പാടില്ലാത്ത കാര്യത്തെ കുറിച്ച് വിസ്തരിക്കണ്ട. ഡോക്ടർമാർക്കും കമ്പൗണ്ടർമാർക്കും എത്ര എത്ര രൂപയാണ് ഞാൻ എണ്ണി കൊടുത്തതെന്ന് നിനക്ക് അറിയാമോ? അതുപോട്ടെ, കുപ്പി ഒന്നും കൊണ്ടുവന്നില്ലേ? കുപ്പി എനിക്കല്ല, ആ തഹസിൽദാർക്ക് കൊടുക്കാൻ. അയാളെ കൊണ്ട് ഒരു കാര്യം സാധിക്കാനുണ്ട്. കുപ്പിയൊന്നും വാങ്ങിച്ചില്ല അമ്മാവ. പിന്നെ എന്ത് പിണ്ണാക്ക് അടുവതാണ് 7 കൊല്ലം കൂടിയിട്ട് വന്നപ്പോ കൊണ്ടുവന്നു? അല്ല ഇനിയിപ്പോ എന്താ പരിപാടി? പരിപാടി അങ്ങനെയൊന്നും തീരുമാനിച്ചിട്ടില്ല. എന്നാലും ചെറിയേട്ടൻ പറഞ്ഞ പോലെ അബ്കാരി തുടങ്ങാമെന്ന് വെച്ചു. അപ്പോ വലിയേട്ടൻ പറഞ്ഞു അത് വേണ്ടാന്ന്, ഒരു AC റെസ്റ്റോറന്റ് തുടങ്ങാമെന്ന് വെച്ചു. അതേതായാലും വളരെ നന്നായി. വലിയേട്ടനുള്ളപ്പോ പേടിക്കാനൊന്നും ഇല്ലല്ലോ. മുരിങ്ങാത്തവൻ എനിക്ക് ഇഷ്ടാട്ടോ. അച്ഛനില്ലാത്ത നിന്നോട് ആ സ്ഥാനത്ത് നിന്നുകൊണ്ട് സംസാരിക്കണമെന്ന് വിചാരിച്ചാ മതി. എന്താ മാമാ? നീ ഇപ്പൊ ഗൾഫിൽ പോയിട്ട് എത്ര കാലായി? 7 കൊല്ലം ആയല്ലോ. ഇതിനിടയില് നിന്റെ ചേട്ടന്മാർക്ക് ഒരുപാട് കാശ് നീ അയച്ചു കൊടുത്തിട്ടുണ്ടാവും. ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. ആ ആ രൂപയിൽ നിന്ന് 1 രൂപയെങ്കിലും മുടക്കി ഇവരിൽ ആരെങ്കിലും നിന്റെ പേരിൽ എന്തെങ്കിലും ഒരു സാധനം മേടിച്ചിട്ടുണ്ടോ? ഞങ്ങളെല്ലാം ഒന്നല്ലേ അമ്മാവ. അല്ല, നിങ്ങൾ 3 പേരാ. കിട്ടിയതൊക്കെ അവന്മാര് സ്വന്തം തടിവെറുപ്പിക്കാനല്ലേ ഉപയോഗിച്ചത്? മൂത്ത കള്ളന്റെ കൂടെ ചേർന്ന് നീ ഹോട്ടലിൽ തുടങ്ങാൻ പോയാൽ അവൻ നിന്നെ മുക്കും. എന്റെ വിശാലത്തിന്റെ കല്യാണത്തിന് 10 പവൻ സ്വർണത്തിന്റെ പണം അയച്ചു തന്നവനാ നീ. എന്റെ മോന് വിസ ഒപ്പിച്ചു കൊടുത്തവനാ നീ. ആ സ്നേഹവും നന്ദിയും എനിക്ക് നിന്നോടുണ്ട്.
അതുകൊണ്ടാ പറയുന്നത്, നീ ഒരു പാവാ, അവന്മാര് നിന്നെ വിഴുങ്ങും. ഞാനത് വല്യേട്ടനോട്. ഇനി പാവന്മാര് വിഴുങ്ങിയില്ല എന്ന് തന്നെ ഇരിക്കട്ടെ. ഈ ബിസിനസ് ബിസിനസ് എന്ന് പറയുന്ന എന്റെ കുഴപ്പം എവിടെയെന്നറിയാമോ? ചിലപ്പോ ഭീമമായ നഷ്ടം സംഭവിക്കും. ഒരു നഷ്ടവും വരാനിടയില്ലാത്ത ഒരു കാര്യം ഞാൻ നിന്നോട് പറയട്ടെ. പറയൂ. കയ്യിലുള്ള കാശ് കൊടുത്ത് ഒരു തെങ്ങും പറമ്പ് വാങ്ങിയിടുക. സ്ഥലത്തിനൊക്കെ മിനിറ്റ് വെച്ചല്ലേ വില കൂടുന്നത്. ഒരു കൊല്ലം കഴിഞ്ഞാൽ ഇരട്ടി വിലയ്ക്ക് വിൽക്കാം. ചാവശ്ശേരിയില് നല്ല ഒന്നാം തരം തെങ്ങും പറമ്പുണ്ട്. നീ അങ്ങോട്ട് വരണമേ ഇല്ല, ഞാൻ ഉണ്ടല്ലോ അവിടെ. എന്താ നിനക്കെന്നെ വിശ്വാസമില്ലേ? അതുകൊണ്ടല്ലേ മാസാമാസം തേങ്ങ വിറ്റ് പണം ഞാൻ ഇങ്ങോട്ട് എത്തിച്ചോളാം. അത് മേടിച്ച് കീസയിൽ വെക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ. ശരിയാ, തെങ്ങുകളുടെ കാര്യത്തിൽ അമ്മാവൻ ഒരു എക്സ്പേർട്ട് ആണെന്ന് വലിയേട്ടൻ തന്നെ പറയാണ്ടല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു നോക്കട്ടെ. അതാ നല്ലതല്ലേ. ഇനിയിപ്പോ ഇതിൽ ഇത്ര സംശയിക്കാൻ എന്താ ഉള്ളേ? നീ വാ, കുപ്പിയില്ലെങ്കിൽ വേണ്ട, വല്ല സാരിയോ പെണ്ണിനോ വല്ലതും തന്നാ മതി. എനിക്ക് പോയിട്ട് നിർത്തിയിട്ടുണ്ട്. വേമ്പാ വന്നേ. എന്താ ഇങ്ങോട്ട് വന്നേ? ഞാൻ ആരാണെന്നറിയാവോ നിനക്ക്? എന്റെ ചെറിയേട്ടൻ. അപ്പൊ നീ അത് പറഞ്ഞിട്ടില്ല. എടാ, ഒരമ്മയുടെ വയറ്റിൽ പിറന്നവരല്ലേ നമ്മൾ. അതെ. എന്റെ പാർട്ട്നേഴ്സിന്റെ മുമ്പ് വെച്ച് റേഞ്ച് പിടിച്ചോളാമെന്ന് നീ എനിക്ക് വാക്ക് തന്നല്ലേ. അതെ ചേട്ടാ. പക്ഷേ ഈ നീ അറബി നാട്ടിൽ പോയി അറബിയുടെ ആട്ടത്തൊപ്പ് സഹിച്ചു, കല്ല് ചുമന്നു, വെയില് കൊണ്ടു, അത് ചെയ്തു, ഇത് ചെയ്തു, ഇതൊക്കെ എന്തിനു വേണ്ടിയാ? ഈ നാട്ടിൽ വന്ന് ചായക്കട നടത്താനാ? ചേട്ടാ, ചായക്കട ഏലപ്പാറ കുടുംബക്കാർ ചായക്കടക്കാരാണെന്ന് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാനാ? നാണമില്ലേടാ നിനക്ക്? ഇതിനാണോ നീ ഗൾഫിൽ പോയത്? ഇതിനാണോ വിലയോ? ചായക്കട അല്ല ചേട്ടാ. ഒന്നും എനിക്ക് കേൾക്കണ്ട. റേഞ്ച് പിടിക്കുന്ന വിവരം പുറത്താരോടും പറയരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞല്ലേ. പുറത്താരോടും പറഞ്ഞില്ല, നമ്മുടെ വല്യേട്ടനോടല്ലേ പറഞ്ഞത്. എന്റെ പാർട്ട്നേഴ്സിന്റെ മുമ്പ് ഞാൻ നാണം കെട്ടില്ലടാ. ചേട്ടാ ചായക്കട അല്ല ചേട്ടാ, പറമ്പാ. പറമ്പോ? ആ, അതാവുമ്പോ റിസ്ക് ഇല്ല. എഴുന്നേറ്റിട്ട് ഞാൻ കിടക്കയെ തന്നെ ഇരിക്കുകയായിരുന്നു. ചായ വരും വരും എന്ന് വിചാരിച്ച്, ആരെയും കണ്ടില്ല. കുമാരേട്ടന്റെ കൂടെ റേഞ്ച് പിടിക്കാൻ മുരളി ഇല്ലെന്നറിഞ്ഞപ്പോ മൂപ്പരാരോടോ കാശ് കടം ചോദിക്കാൻ കാലത്ത് പോണെന്ന് പറഞ്ഞു. ആ തിരക്കിനിടെ ഞാൻ മുരളിയുടെ കാര്യം അങ്ങ് മറന്നു. ചായ ദാ അവിടെ വെച്ചിട്ടുണ്ട്, എടുത്തു കുടിച്ചോളൂ. പ്രേമലേഖനം എഴുതി. റൂട്ടടക്കം ബസ് വിൽപ്പനയ്ക്ക്. റൂട്ടടക്കം ബസ് വിൽപ്പനയ്ക്ക് ചെട്ടിക്കാവ് അമ്പലക്കടവ് റൂട്ടിലോടുന്ന സ്ഥിരം പെർമിറ്റുള്ള ബസ് വിൽപ്പനയ്ക്ക് താല്പര്യമുള്ളവർ ഉടൻ സമീപിക്കുക. ഒന്നും ആലോചിക്കാനില്ല, ഇതൊക്കെ പഠിത്തം കാണിച്ചായിരുന്നു, ഓരോ വയ്യാന്ന് കരുതിയാ മതി. ചേട്ടന്മാര് പറഞ്ഞത് ഞാൻ കേട്ടില്ല എന്ന ആക്ഷേപം ഉണ്ടാവും. ഇത്രയല്ലേ ഉള്ളൂ? അത് സാരല്ല. പെട്ടെന്ന് പേരെടുക്കാൻ പറ്റിയ ഒരേ ഒരു ഏർപ്പാടാണിത്. ഒരു ബസ് ഓണർ എന്നൊക്കെ പറഞ്ഞാൽ എന്താപ്പോ വെയിറ്റ്? പോരാത്തതിന് ഗൾഫ് പോണേന്റെ മുന്നേ കണ്ടക്ടർ ലൈസൻസ് എടുത്ത ആളല്ലേ മുരളി. ക്ലീനർ പണിക്ക് ഞാനും ഇല്ലേ? ഏയ്, കണ്ടക്ടറാകാനൊന്നും ഇനി ഞാനില്ല. വേണ്ട, ഉള്ള വില അളിയണ്ട, നമുക്ക് വേറെ ആളെ നോക്കാം. ഇവിടെ പുതിയ ബസ് വാങ്ങിയിട്ട് റൂട്ടിന് വേണ്ടി ആളുകൾ ക്യൂ നിൽക്കുക. ആ സമയത്താണ് റൂട്ടടക്കം ബസ് കിട്ടണത്. ഭാഗ്യം കണക്കാക്കിയാൽ മതി. ബസ് ചിലപ്പോൾ പഴയതായിരിക്കും, പക്ഷെ റൂട്ടിനാണുള്ള വില. പിന്നെ നമുക്ക് പുതിയ ബസ് ബുക്ക് ചെയ്യുകയും ചെയ്യാലോ. എന്തായാലും നമുക്ക് ചെട്ടിക്കാവ് വരെ ഒന്ന് പോയി നോക്കാം അല്ലേ? പോയി നോക്ക. നല്ല പുള്ളിങ്ങുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോഴത്തെ ഏത് എഞ്ചിൻ വേണേലും എടുത്തു നോക്കിക്കോ, ഇത്രയും കണ്ടീഷനായിട്ട് കിട്ടൂല. എനിക്കിത് നോക്കി നടത്താൻ നേരമില്ലാത്തോണ്ടാ. വില ഇത്തിരി കൂടുതലല്ലേന്ന്. കാര്യം ഈ സീറ്റൊക്കെ കീറിയിട്ടുണ്ട്, പിന്നെ മുകൾ വശത്തൊക്കെ ചില്ലറ പണികളൊക്കെ ഉണ്ട്. അതൊക്കെ ചില്ലറ പണികളല്ലേ. റൂട്ടടക്കം ഒരു ബസ് ഇതിൽ കുറഞ്ഞ വിലയ്ക്ക് നിങ്ങൾക്ക് എവിടെ കിട്ടും? അല്ല, എന്നാലും വരൂ, നമുക്ക് അകത്തിരി സംസാരിക്കാം. അങ്ങനെ തന്നിഷ്ടപ്രകാരം കാര്യം നടത്താനായിരുന്നു ഉദ്ദേശമെങ്കിൽ എ സി റെസ്റ്റോറൻറ്റ് തുടങ്ങാമെന്ന് നീ സമ്മതിച്ചത് എന്തിനാ?
എന്നെ കൊച്ചാക്കാനും. വെള്ളിയേട്ടൻ കുടുംബനാഥന, അദ്ദേഹത്തിന്റെ വാക്ക് നീ തട്ടിക്കളഞ്ഞില്ല, എനിക്ക് വിഷമം. ബസിന്റെ കാര്യം എല്ലാവർക്കും ഇഷ്ടാവുന്നാ ഞാൻ വിചാരിച്ചത്. ഇനിയിപ്പോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഉറപ്പിച്ചു പോയി. ഒരാഴ്ചക്കാൻ ബസ് ഇറക്കണം. നീ എന്റെ ഇഷ്ടം പോലെ ചെയ്യ. എന്താ വെള്ളിയേട്ടാ, ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ സുനിത മോൾക്ക് നാളെ ഒരു കല്യാണ ആലോചന വരുന്നു. പെണ്ണ് എവിടുത്തെയാ? അത് നമ്മുടെ ബസ് ഓണർ മുരളിയുടെ ചേട്ടന്റെ മകൾ. അതൊരു വെയിറ്റ് അല്ലേ? ആ യേശു റെസ്റ്റോറന്റ് ഉടമയുടെ മോളെന്ന് പറഞ്ഞാലും വലിയ കുഴപ്പമൊന്നുമില്ല. റെസ്റ്റോറന്റ് ബസിന്റെ അത്ര വരൂല. താനാണ് ഇതിന്റെയൊക്കെ പിന്നിലല്ലേ? ഏയ് അല്ല, ഇതെന്റെ സ്വന്തം ഇഷ്ടപ്രകാരം തീരുമാനിച്ച. ഏതായാലും വല്യേട്ടനോട് നീ ചെയ്തത് ഭയങ്കര തെറ്റായിപ്പോയി. ഒരു പ്രായച്ചിത്ത വന്നോണം. ഞാനൊരു കാര്യം പറയാം, ബസ്സിന് വല്യേട്ടന്റെ പേരിട്ടാലോ? നാരായണ ബസ് സർവീസ്. എന്താ മഹാബോറാണ്? താമ്പോടോ, ഞങ്ങളുടെ വീട്ടുകാരത്തിൽ തനിക്ക് എന്ത് കാര്യം? വീട്ടുകാരെയാണ് രണ്ടേട്ടന്മാരെ പേരിരുന്നോട്ടെ, നാരായണകുമാര ഫാമിലി ട്രാൻസ്പോർട്ടിനാക്കിക്കാലി. ബാബുമോന്റെ കാല് കണ്ടതിന് ശേഷമാണ് ഇവിടെ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടായത്. ബാബുമോൻ ട്രാവൽസ് എന്നാക്കിയാലോ? അതെ, ഒരു ഓമനത്തോണ്ട്. ഇവിടെ ആദ്യമായിട്ട് ഉണ്ടായ കുട്ടി സുനിതയല്ലേ? സുനിതമോൾ ട്രാൻസ്പോർട്ട് സർവീസ് എന്നായാലും കുഴപ്പമൊന്നുമില്ല. ഏയ്, ബസ്സിന് മനുഷ്യന്മാരുടെ പേരിടുന്നത് ശരിയല്ല. നമ്മുടെ കുടുംബം കരകയറിയത്, നമ്മുടെ കടങ്ങളൊക്കെ വീട്ടിയത്, ചേട്ടന്മാരൊക്കെ രക്ഷപ്പെട്ടത്. എന്തിന്? എനിക്ക് ഈ ബസ് മേടിക്കാനുള്ള യോഗം തന്നെ ഉണ്ടായത് എല്ലാം ഗൾഫിലെ പണം കൊണ്ടാണ്. അതുകൊണ്ട് ആരും എതിര് പറയരുത്. നമുക്ക് ഗൾഫ് മോട്ടോഴ്സ് എന്ന് പേരിടാം. അത് കലക്കി മുന്തിയ പേര് ഗൾഫ് മോട്ടോഴ്സ്. ഹംസേ, ബോർഡിന്റെ വലിപ്പം കുറച്ച് കുറഞ്ഞു പോയില്ലേ? ബോർഡ് പിന്നെ ബസിന്റെ അത്ര വലിപ്പുണ്ടാവും? ഒരു ബസിന്റെ ഓഫീസിന് ഈ ബോർഡൊക്കെ തന്നെ ധാരാളം. ഒരു ബസ് ഇപ്പോ നാളെ അത് നാലും പത്തും അമ്പതും ഒക്കെ ആയിക്കൊടുന്നില്ലല്ലോ. സഹായിക്കട്ടെ. അതെ, ഈ ഓഫീസിന്റെ ഉദ്ഘാടനത്തിന് ബാക്കി ബസ് ഓണേഴ്സിനെ കൂടെ വിളിക്കായിരുന്നു അല്ലേ? അതൊക്കെ വലിയ ചെലവുള്ള സംഗതിയല്ല. നേരെ മട്ടത്തിൽ അങ്ങനെ പോയാ പോയാ. ആ പിന്നെ കണ്ടക്ടർ പണിക്ക് പലരും എന്റെ അടുത്ത് വന്ന് മുട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ആരെന്നാലും ശരി, 10,000 രൂപ കുറഞ്ഞ് ആരോടും ഡിപ്പോസിറ്റ് വാങ്ങണ്ട. ചേച്ചേ, എന്താ ഹംസയെ പറയുന്നത്? പാവം തൊഴിലാളികള്. ഹംസക്കറിയോ, ഇപ്പോ ഞാനൊരു ബസ് ഓണറാണ്. അടിസ്ഥാനപരമായിട്ട് ഞാൻ ഒരു തൊഴിലാളിയാണ്. ഡിപ്പോസിറ്റ് വാങ്ങിയാലേ കണ്ടക്ടേഴ്സിന് ഓണേഴ്സിനോടുള്ള ഈ ആത്മാർത്ഥത കുറയും. ഇനിയെങ്കിലും ഹംസ ഒരു കാര്യം മനസ്സിലാക്കണം, ഏതൊരു കമ്പനിയിലും അതിന്റെ നിലനിൽപ്പ് അവിടുത്തെ തൊഴിലാളികളുടെ ആത്മാർത്ഥതയാണ്. മനസ്സിലായോ? ഞാൻ നാട്ടടുത്ത് പറഞ്ഞേ ഉള്ളൂ. ആയിരക്കണക്കിന് തൊഴിലാളികൾ ഇവിടെ തൊഴിലില്ലാതെ അലയുന്നു. ഒരു 50 പേർക്കെങ്കിലും തൊഴിൽ കൊടുക്കാവുന്ന ഒരു കമ്പനിയാക്കി ഇതിനെ മാറ്റണമെന്നാണ് എന്റെ ആഗ്രഹം. നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നീ ബസ് വാങ്ങി. എന്റെ പാർട്ടിയേഴ്സിന്റെ മുമ്പ് ഞാൻ മാറി പോട്ടെ. ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കാം, അതിൽ നീ തള്ളിക്കളയാണെങ്കിൽ ഇനി ഒരിക്കലും നിന്നെ ഉപദ്രവിക്കില്ല. കുമാരേട്ടൻ അത്രമാത്രം അന്യനായിട്ട് എന്നെ കാണരുത്. കാശും പണമൊന്നും അല്ല, എന്റെ പാർട്ട്നേഴ്സിന് വളരെ വേണ്ടപ്പെട്ട ഒരു ഡ്രൈവറും കണ്ടക്ടറും ഉണ്ട്. അവർക്ക് നീ ജോലി കൊടുക്കണം. പറ്റില്ലേ പറഞ്ഞു? അല്ല ബീബി, ആത്മാർത്ഥതയും കഴിവും ഉള്ളവരാണെങ്കിൽ മിടുക്കന്മാരാണ് എങ്കിൽ പ്രശ്നമൊന്നുമില്ല അല്ലേ? ഡ്രൈവർ എന്ന് പറഞ്ഞാൽ 20 വർഷം കുന്തിലും മലയിലും ട്രക്ക് ഓടിച്ച് തഴക്കവും പഴക്കവും വന്ന എക്സ് മിലിറ്ററി ഡ്രൈവർ ചാത്തുട്ടി. അങ്ങേയറ്റം ആത്മാർത്ഥതയും സത്യസന്ധതയും ചുറുചുറുക്കുമുള്ള കണ്ടക്ടർ വത്സൻ. പിന്നെ ദയവേത് കിളിന്റെ കാര്യം പറയരുത്, അതിന് ഞാനുണ്ട്. ആ പോട്ടെ. റൈറ്റ്. Thank you.
അമ്പലക്കടവ് അമ്പലക്കടവ് ആളിറങ്ങ എന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ പറയാൻ മടിക്കരുത് കേട്ടോ. എന്തോ എങ്ങനെയുണ്ട് കളക്ഷൻ? തുടങ്ങുന്ന ദിവസമല്ലേ മുതലാളി, ഏതായാലും മോശം വരില്ലാന്ന് തോന്നുന്നു. ലഗേജ് തീരെ കുറവാണല്ലേ. അങ്ങോട്ടുള്ള ട്രിപ്പിൽ നല്ല ലഗേജ് ഉണ്ടാവും, ഇങ്ങോട്ട് പിന്നെ നാട്ടുമ്പുറല്ലേ. ഈ ലഗേജിനൊക്കെ നല്ലോണം കറങ്ങിയതുണ്ടേ, ഒട്ടും കുറക്കണ്ട. വണ്ടിക്ക് വല്ലാത്ത കുലുക്കുണ്ട്, സെൻട്രൽ ബോൾട്ടിന് ഒരു ഇതുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഏത് തകരാറ്? ഇങ്ങനെ വരാൻ വഴിയില്ലല്ലോ. തൽക്കാലം ഇതിങ്ങനെ ഓടട്ടെ, പുതിയൊരു ബസ്സിനെ ഉടൻ തന്നെ ഞാൻ ബുക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഡ്രൈവറെ പീഡ തീരെ പോരാട്ടോ. നമ്മളാരാണാവോ? ആരാ മുതലാളിയുടെ? അല്ലെന്ന് നിങ്ങക്ക് വിസിലടിച്ചാ ചെവിടെ വെക്കൂലേ? എത്ര വിസിലടിക്കാൻ തോന്നുന്നു നിർത്തി കിട്ടാൻ? ആവശ്യത്തിനടിച്ചാ കേക്കും. അതെ, ഈ പാസഞ്ചേഴ്സിനോട് നല്ല പെരുമാറ്റമായിരിക്കണം. അത് പിന്നെ ഞങ്ങളോട് പ്രത്യേകിച്ച് പറയണോ? ഞങ്ങൾ നല്ല ബെസ്റ്റ് പെരുമാറ്റം. പിന്നെ മുരളി ഒരു സെക്കൻഡ് ഒന്ന് പറഞ്ഞോട്ടെ. പറഞ്ഞോളൂ പറഞ്ഞോ. എങ്ങോട്ടാണ് വരണേ? ഞാനൊന്നൊരു ടാക്സിക്കാരനെ കണ്ട് ഓടിയില്ലേ, അയാൾക്കൊരു 1500 രൂപ പഴയ ഇടപാടുണ്ട്. എന്ത്? കൊച്ചി കോയമ്പത്തൂരൊക്കെ മുരളീനെ തരഞ്ഞെന്ന വകയിലെന്ന്. അതിപ്പോ ഉണ്ടാവോ നോക്കട്ടെ. ഈ പപ്പം വിശ്വാസിനെ എന്തിനാ കൂടെ കൊണ്ടിങ്ങനെ എടുക്കണേ? പാവം. പിന്നെ അല്ല ഒന്നുമില്ല. അതെ, ഇവിടെ എത്ര സമയം ഹോൾട്ട് ഉണ്ടാവും? ബോൾട്ട് നാളെ കാലത്ത് മാറ്റിയപ്പോ. ബോൾട്ട് അല്ല, ഇവിടെ എത്ര സമയം ഹോൾട്ട് ഉണ്ടാവും? പുറപ്പെടുകയായി. എന്നാ ഞാൻ പോയിക്കോട്ടെ, ഓഫീസിലെ ഒരുപാട് ജോലികളുണ്ട്, പിന്നെ എല്ലാം നിങ്ങളുടെ കയ്യിലാണ്. ഓക്കെ ബൈ ബൈ. ഒരു ബസ് ഓണർ ആവുകയെന്നൊക്കെ വെച്ചാ വലിയ ഉത്തരവാദിത്തങ്ങളൊക്കെയാ എല്ലാം. പറഞ്ഞേട്ടാ എന്താ ഇത്ര സംശയം? നമ്മുടെ കണ്ണ് എല്ലായിടത്തും ചെല്ലണം. ഞാൻ പിന്നെ ഗൾഫിലൊക്കെ ആയിരുന്നോണ്ട് ഈ ഓഫീസിന്റെ ഇത് ഈ ടാക്സ് മീറ്റിംഗ് അതിലൊക്കെ നല്ല ഇതാണ്. ഇനിയിപ്പോ മധുരയിൽ ഒന്ന് പോണം പുതിയ ബസ് എടുക്കാൻ. അപ്പൊ ഞാൻ മധുരയിൽ പോകുന്ന സമയത്ത് ഈ ഓഫീസ് ആര് നോക്കുന്നുള്ളതാണ് എന്റെ ഇപ്പോഴത്തെ ടെൻഷൻ. ഞാനുണ്ടല്ലോ. മുതലാളി ഉണ്ടോ? ഗൾഫ് മോട്ടോഴ്സിന്റെ മുതലാളി? യെസ്. മുതലാളി? അതെ ഞാൻ തന്നെയാണ്. നമസ്കാരം. ആ യെസ്. എന്റെ വീട് അമ്പലക്കടവിലാണ് സർ. ഓ, നമ്മുടെ ബസ് ഹോൾട്ട് ചെയ്യുന്ന സ്ഥലം. ഞങ്ങളുടെ പുതിയ ബസ് വളരെ താമസിയാതെ ആ റൂട്ടിലോട് തുടങ്ങും. തൽക്കാലം പഴയ ബസ്. പാസഞ്ചേഴ്സ് നിങ്ങളൊക്കെ ഒന്ന് സഹകരിക്കണം. സോറി ഫോർ ദ ഇൻകൺവീനിയൻസസ്. ഞാനിവിടെ കോപ്പറേറ്റീവ് പ്രസിൽ അപ്രന്റീസാ. ചെറിയൊരു സ്റ്റൈപ്പൻഡ് കിട്ടും, അത് ഒന്നിനും തികയുന്നില്ല. ആദ്യത്തെ മുതലാളി എനിക്ക് കൺസെഷൻ തന്നിരുന്നു, ഇപ്പോഴത്തെ കണ്ടക്ടർ അത് അനുവദിച്ചില്ല. കണ്ടക്ടർമാരുടെ സ്വന്തം ഇഷ്ടത്തിനൊക്കെ ചെയ്യാനേ ഈ മുതലാളി സമ്മതിക്കത്തില്ല. എനിക്ക് ഹാഫ് കൺസെഷന് വേണ്ടി ഒരു പാസ് എഴുതി തന്നാ വലിയ ഉപകാരമായിരിക്കും. പാസ് പറ്റില്ല. നിങ്ങൾ വിദ്യാർത്ഥി ഒന്നുമല്ലോ ആണോ? ഞാൻ പ്രിന്റിംഗ് പഠിക്കുകയാണ്. ഈ പ്രസി ജോലി ചെയ്യുന്നവരും ബാങ്കിൽ പണി എടുക്കുന്നവരൊക്കെ പാസ് ചോദിച്ചാലേ നാ പിന്നെ എല്ലാവർക്കും അങ്ങ് പാസ് കൊടുക്കേണ്ടി വരുമല്ലോ. ഇപ്പൊ ഡീസലിന് എന്താ വില? സ്പെയർ പാർട്സിന് എന്താ വില? ഓയിലിന് എന്താ വില? അപ്രന്റീസ് എന്ന് വെച്ചാ സ്റ്റുഡന്റ് തന്നെയാണ്. ഒന്നും പറയണ്ട, ബസ് ഇറങ്ങിയതേ ഉള്ളൂ, അതിനുമുമ്പേ തുടങ്ങി. മുതലാളി ആണെങ്കിൽ പല പല ബിസിയാ. യെസ് യെസ്, പുതിയ ബുക്ക് അല്ല പുതിയ ബസ് ബുക്ക് ചെയ്യാൻ വേണ്ടി മധുരയിൽ പോണം. പിന്നെ കളക്ടറേറ്റ്, ആർടിഒ ഓഫീസ്, പിന്നെ വേറെ ചില ആൾക്കാരെ കാണാനുണ്ട്. അങ്ങനെ വളരെ ബിസിയാണ്. നിങ്ങളൊന്ന് പോയി തന്നെ. ബഹളം വയ്ക്കൊന്നും വേണ്ട, ഞാൻ പിടിച്ചു പറിക്കാനും കക്കാനും വന്നൊന്നും അല്ലല്ലോ. പറ്റില്ലെങ്കിൽ അത് പറഞ്ഞാ മതി. പറ്റില്ല. അല്പന് അർത്ഥം കിട്ടിയ അർദ്ധരാത്രി കൊട പിടിക്കുമെന്ന് കേട്ടിട്ടുണ്ട്, ഇപ്പൊ അത് കണ്ടു. ഒരു തുക്കട ബസും തുക്കട മുതലാളി. ഈ കുട്ടി എന്താ ഇങ്ങനൊക്കെ പറയുന്നത്? ഒരു പാസ് കൊടുക്കാമായിരുന്നല്ലേ മുരളിയേട്ടാ. മുരളിയേട്ടന്റെ മനസ്സ് പെട്ടെന്ന് അലിയുന്നതാ. ബിസിനസ്സിന് അത് പറ്റില്ല. ഒരു മുതലാളിക്ക് എപ്പോഴും അതിൻ്റെതായ ഒരു ഗൗരവം വേണ്ടേ? ലഗേജ് ഉണ്ടാവും അല്ലേ? അത് എന്റെ ഒരു സ്വന്തം ചാക്ക. ബാക്കി കിട്ടിയില്ലല്ലേ?
ദേവൻ എന്തൊരു അക്രമം നോക്കി, വെറുതെ ഒരു മനുഷ്യർ ടാക്സിന്റെ പിന്നാലെ എടുക്ക. നമ്മൾ എന്തെങ്കിലും കൊണ്ട് ആകാശത്ത് പറക്കാൻ പോവാ. ആഗ്രഹം ഉണ്ടാവില്ലേ ചാത്ത കുട്ടി? ചാത്തകുട്ടി നല്ല ലോഡ് ഉണ്ടായിരുന്നല്ലേ? ഉണ്ടായിരുന്നു. ഞാൻ പല പല ജംഗ്ഷനിലും ടാക്സിലും നോക്കായിരുന്നു. ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഗൾഫ് മോട്ടോഴ്സിന് ജനങ്ങളുടെ ശ്രദ്ധ പിടിക്കാൻ കഴിഞ്ഞു. കളക്ഷൻ എങ്ങനെ? ലോഡ് ഉണ്ടായിരുന്നു, പക്ഷെ അധികം സ്റ്റുഡൻസും പോലീസുകാരും ആർടിഒ ഓഫീസിലെ ജീവനക്കാരും ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് കളക്ഷൻ അല്ല, എന്നാലും മൊത്തം കളക്ഷൻ ഒരു 10,000 കവിയല്ലോ. എന്തിനാണ്ടതൊക്കെ അന്വേഷിച്ചെടുക്കണ്? അതിന് വേറെ അല്ല ഇവിടെ. മുരളി, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. എന്താ? ഈ ടാക്സി മുറിച്ച് നാട് മുഴുവൻ ചുറ്റിട്ട് എന്താ കാര്യം? ഈ ബസിന്റെ കളക്ഷൻ മുഴുവൻ കാറിന് കൊടുക്കേണ്ടി വരുമല്ലോ. ഒന്നുമില്ല, ഇന്ന് ഉദ്ഘാടന ദിവസമായതുകൊണ്ട് എടുത്തല്ലേ. നാളെ മുതൽ എല്ലാ ട്രിപ്പിലും ബസ്സിൽ ഞാനുണ്ടാവും. ഞാനും ഈ ഓണറും പാസഞ്ചേഴ്സും തമ്മിൽ നല്ലൊരു ബന്ധം സ്ഥാപിക്കുന്നത് എപ്പോഴും നല്ലതാ. അല്ലേ വത്സ? അതെ അതെ. ഓ, ബസ്സാണല്ലേ. ഹലോ ഹലോ, അത് വേണ്ട കേട്ടോ. ആര് പറഞ്ഞിടാ മനുഷ്യന് മാർഗതടസ്സം? ബസ് ഇവിടെ കൊണ്ടിടാ, നാളെ മുതൽ ബസ് ഇവിടെ കൊണ്ടിട്ട ഞാൻ അതിനെ ഇടിച്ചു തല്ലിപ്പൊളിയാക്കും. നോക്കിക്കോ, ഞാൻ ആരാണെന്ന് അറിയാവോടാ? ഞാൻ ഇവിടെ വന്ന് പിന്നെ വെട്ട കുളം വെട്ടിച്ച്, ഞാൻ ഇവിടെ വന്ന് പിന്നെ. ഈ നാട് അത്ര സുഖകരമാണെന്ന് തോന്നുന്നില്ലല്ലോ. അയ്യോ ഇല്ല, ഒരു പ്രോബ്ലം ഇല്ല, എല്ലാരും വളരെ ഹാപ്പിയാണ്. ദേ കണ്ടില്ലേ. വത്സ, കണ്ണാട്ടിടാ മഹച്ചീപ്പായിരിക്കുന്നു. പിന്നെ പാസഞ്ചേഴ്സിന്റെ പ്രോബ്ലംസ് ഒന്നും ഇല്ലല്ലോ? അയ്യോ ഒരു പ്രോബ്ലം ഇല്ല, എല്ലാരും വളരെ ഹാപ്പിയാണ്. ഞാൻ ഇച്ചിരി ബിസിയാണ്. ആയിക്കോട്ടെ, ഇവിടെ ടിക്കറ്റ് എടുത്ത്. ആരെങ്കിലും ഒന്ന് എഴുന്നേറ്റ് ഒരു സീറ്റ് ഒന്ന് കൊടുക്കണേ. ഇദ്ദേഹം ബസിന്റെ മുതലാളിയാണ്. ആരെങ്കിലും ഒന്ന് എഴുന്നേറ്റ് അശാനെ, ഒന്ന് എഴുന്നേറ്റ് ഒരു സീറ്റ് പ്ലീസ്. വേണ്ട വേണ്ട, ആരും എണീക്കരുത്. പാസഞ്ചേഴ്സ് ഒറ്റ ആളും എണീക്കരുത് പ്ലീസ്. ആരും എണീക്കരുത്. നീ എന്താ പപ്പ കാണിക്കുന്നത്? പാസഞ്ചേഴ്സിന്റെ സംതൃപ്തിയാണ് ഓണറായ എന്റെ സംതൃപ്തി. എന്റെ പാസഞ്ചേഴ്സിന് ഒരു തരത്തിലുള്ള യാതൊരു അസൗകര്യം ഉണ്ടാകാൻ പാടില്ല. പാസഞ്ചേഴ്സിന് ഒരു തരത്തിലുള്ള അസൗകര്യം ഉണ്ടാകാൻ പാടില്ല. ഓണർ ഒരു പുതിയ ടയർ ഒന്ന് വാങ്ങിയിട്ടൂടെ. വത്സ, ഹലോ, ഒന്നിറങ്ങണേ, സ്റ്റെപ്പിന് വരണം, കുറച്ച് ടൈം എടുക്കും. വീലിന്റെ കാറ്റ് പോയി. അയ്യേ, എന്താ വത്സ ഇത്? പുതിയ ഒരു ടയർ വാങ്ങിക്കാൻ പാടില്ലേ? പണം എന്നോട് ചോദിച്ചാ പോരായിരുന്നോ? ഞാനിപ്പോ ടയറിന്റെ പഞ്ചറിന്റെ അതെ, ഞങ്ങളുടെ കാശ് കിട്ടി. ഇപ്പൊ അഞ്ചു മിനിറ്റ് അഞ്ചല്ല, നിങ്ങൾ 50 മിനിറ്റ് എടുത്തോ. ഞങ്ങളുടെ കാശ് കിട്ടുക. ഇത് ഏത് കുപ്പത്തൊട്ടി നിന്ന് പൊക്കിക്കൊണ്ടുവന്ന വണ്ടിയാണോ? ഓടുമ്പോ കമ്പക്കെട്ടിന് തീ കൊടുത്ത പോലുള്ള ഒച്ചയും ബഹളും. ഇതുപോലത്തെ തല്ലിപ്പൊളി വണ്ടിയൊക്കെ കത്തിച്ചു കളയാ വേണ്ടത്. ഏത് ദരിദ്രവാസിയാണാവോ ഇതിന്റെ മുതലാളി? ഒരു ഓട്ടം ഓടിക്ക്, പോകുന്ന ആളാ ഇതിന്റെ മുതലാളി. അങ്കിൾ, ഈ പാട്ടവണ്ടി എന്ന് വെച്ചാ എന്താ? പാട്ടവണ്ടിയോ? പാട്ടവണ്ടി എന്ന് വെച്ചാൽ പാട്ട കൊണ്ട് ഉണ്ടാക്കിയ വണ്ടി. വാട്ട് ഡു യു മീൻ ബൈ പാട്ട? പാട്ട മീൻസ് ഈ സ്മോൾ അലൂമിനിയം ബോക്സ് യു സീ കിച്ചൻ, പ്ലെന്റി ഓഫ് പാട്ട സ്മോൾ. അങ്കിളുടെ ബസ്സിനെ എന്റെ ഫ്രണ്ട്സ് ഇട്ടിക്കുന്ന പേരാ പാട്ട വണ്ടി എന്ന്. ശരിക്കും ഇനി പിടിയിട്ടില്ലെങ്കിലും കളിയാക്കാന്ന് മനസ്സിലായി. ഒരു ഭംഗിയില്ലാത്ത ബസ്. പ്ലീസ് അങ്കിൾ, ഇനി ഞങ്ങളുടെ സ്കൂളിന്റെ മുന്നിൽ കൂടെ ആ ബസ് ഓടിക്കരുത്, ഞാൻ വല്ലാണ്ട് ചമ്മിപ്പോയി. അതിലിത്ര ചമ്മാൻ എന്തിരിക്കുന്നു? ഈ കളിയാക്കുന്ന ഫ്രണ്ട്സിന്റെ വീട്ടിലൊക്കെ പ്ലെയിൻ ഹെലികോപ്റ്റർ ഉള്ള പോലെ. നോൺസെൻസ് ബാബു, മൈൻഡ് യുവർ വേർഡ്സ്. ഐ ഡോണ്ട് കെയർ. യു സ്റ്റോപ്പ് സ്റ്റോപ്പ്. നോ നോ, യെസ്. ആ ഡ്രൈവർ പെശകാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, വിസിലടിച്ചാൽ അയാൾ വണ്ടി നിർത്തൂല, അഥവാ നിർത്തിയാൽ തന്നെ റൈറ്റ് പറഞ്ഞിട്ട് കൊടുത്താണ്ട് പിടിഞ്ഞ് ചെയ്യും. ആകാശത്തെ കോക്കിട്ടാണ് ബസ് ഹോട്ടലിൽ. ലാസ്റ്റ് ട്രിപ്പ് കട്ടായി, വണ്ടി അതാ വർക്ക്ഷോപ്പ് കിടക്കണ്. എന്തുപറ്റി? ആ പാണത്തൂർ ജംഗ്ഷനിലെ പെട്ടിക്കടല്ലേ, തവിട്ട് പൊടിയാക്കി ഇടിച്ചാണ്ട് കയറ്റി കൊടുത്ത് സൈഡ് കൊടുത്താണെങ്കിൽ പോട്ടെ, ഭാഗ്യത്തിന് ആളവായൊന്നും ഉണ്ടായില്ല. ആ പെട്ടിക്കടക്കാരനക്ക് നഷ്ടപരിഹാരം കൊടുക്കണ്ടേ? അത് ഈ കള്ള വടുക്കൂസ് കൊടുക്കോ? പെട്ടിക്കടക്കാരന് ഒരുപാട് രൂപ കൊടുക്കേണ്ടി വരുമോ? എനിക്കൊന്നുമല്ല, നാളെ മുരളി എന്ന് സംസാരിച്ചോക്ക്.
ആ എരണം കെട്ട സുവറ് പപ്പനെ കൂടെ കൊണ്ട് നടന്നാൽ ഉമ്മാരോരൊന്നും ഉണ്ടായിക്കൊണ്ടിരിക്കൂ. ആകെ പുലിവാലല്ലോ ആയല്ലോ. ആ മാന്യൻ എവിടെ? ഏത് മാന്യൻ? 8000 ചില്ലുവാനും രൂപ ഞാൻ ആ പെട്ടിക്കടക്കാരന് കൊടുത്തിട്ട് വരിക. കുറെ ചീത്തയും കിട്ടു. ആ കണ്ണുകൂട്ടനെ ബസിന്റെ അകത്ത്. ഓഹോ, സുഖിച്ചിരിക്കാണല്ലേ ഇവിടെ. താൻ എവിടുത്തെ മിലിറ്ററി ഡ്രൈവറാണോ? കുന്നിലും മലയിലും വണ്ടി ഓടിച്ച പ്രഗത്ഭനാണത്രേ. എവിടെ നോക്കിയാണോ വണ്ടി ഓടിക്കുന്നത്? ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ലോ മുതലാളി. മിണ്ടിപ്പോരുത്. ഇവിടെ തന്റെ കണ്ണ് കണ്ടാൽ അറിയാം തനിക്ക് കണ്ണിന് കാഴ്ചയില്ലെന്ന്. ഇവിടെ മരുഭൂമി കിടന്ന് ചോര നീരാക്കി ഉണ്ടാക്കിയ കാശയത് അറിയോ? ഗൾഫിൽ വെച്ചായിരുന്നെങ്കിൽ തന്റെ കൈയും കാലും വെട്ടി എടുത്ത് തന്റെ കണ്ണും ചൂഴ്ന്നെടുത്ത് തന്നെ അറിയോ? തന്റെ പേരെന്താ? ചാത്തുട്ടിന്ന്. താൻ ചാത്തുട്ടിയല്ല, താൻ പോത്തുട്ടിയാ. എന്നെ തുലയ്ക്കാൻ വേണ്ടിട്ട് എന്റെ ചെറിയ ഏട്ടൻ ഇയാൾ എന്റെ തലയെ കെട്ടി വെച്ചിരിക്കാ. എടോ, 8000 രൂപ ഒരുത്തന്റെ തലയ്ക്ക് ഒഴിഞ്ഞിട്ടേച്ച് വരിക. ചെറിയേട്ടന്റെ ആളായതുകൊണ്ട് ഇയാളെ ഇപ്പൊ ഞാനൊന്നും ചെയ്യുന്നില്ല. ഞാൻ ഒരു തൊഴിലാളിയാണ്. ഒരു തൊഴിലാളിയുടെ വികാരം എന്താണെന്ന് എനിക്കറിയാം. ഇനി ഇങ്ങനെ വല്ലതും നടന്നാൽ അതോടെ തന്നെ ഞാൻ കൊന്നുകളയും. എല്ലാവരുമായിട്ടാണ് ഞാൻ ഈ പറയുന്നത്, മനസ്സിലെ? അങ്കിൾ, രണ്ടുപേരും അങ്കിളിനെ കാണാൻ വന്നിരിക്കുന്നു. ആരാ? ആരെന്നറിയില്ല. ബസിന്റെ പാസിനായിരിക്കും. ഉമ്മാരെ കൊണ്ട് തോറ്റു. ആരാ? ഗൾഫ് മോട്ടോഴ്സിന്റെ ഓണർ അല്ലേ? അതെ. പാസിന്റെ കാര്യത്തിനാണെങ്കിൽ ഓഫീസിൽ വരണം. പാസോ? പാസിന് വേണ്ടി ഓണർമാരെ ഞങ്ങൾ ഇന്ന് കാണാറില്ല. ഓണർമാരെ ഞങ്ങൾ അന്വേഷിക്കാറുള്ളൂ. ഒന്ന് ഇറങ്ങി വരണം മിസ്റ്റർ. ഇറങ്ങി വരാനോ? ഓഹോ. ഇങ്ങോട്ട് വരണം. ഏ, ഗൾഫിലായിരുന്നല്ലേ? അതെ. ആ, അതുകൊണ്ട് ചിലപ്പോ പ്രഭാകരൻ സാറിനെ പറ്റി കേട്ട് കാണില്ല. കെ ബി ടി യുന്റെ താലൂക്ക് സെക്രട്ടറി. കെ ബി ടി യു എന്ന് വെച്ചാ? കേരള ബസ് തൊഴിലാളി യൂണിയൻ. ഓ, ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ വന്നപ്പോഴാണ് വിവരം അറിഞ്ഞത്. മൂരാച്ചികളുടെയും ബൂർഷ്വാസികളുടെയും നാട്ടിൽ നിന്ന് വന്ന ആളായതുകൊണ്ട് ധിക്കാരം അല്പം കൂടുതലായിരിക്കും എന്നറിയാം. പക്ഷേ രാഷ്ട്രീയ പ്രബുദ്ധിയുള്ള തൊഴിലാളികളുടെ നാട്ടിൽ കൂടി ബസ് ഓടിക്കുമ്പോൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. എന്താ ഇപ്പൊ പ്രശ്നം? ഇന്നത്തെ തൊഴിലാളി ആത്മാഭിമാനമുള്ളവനാണ്. അടിച്ചമർത്താൻ ശ്രമിച്ചാൽ കൂടുതൽ ശക്തിയോടെ അവൻ ഉയർത്തെഴുന്നേൽക്കും. ഇതൊക്കെ എന്നോട് പറയുന്നത് എന്തിനാ? നിങ്ങളുടെ ഡ്രൈവർ ചാത്തുട്ടി അത്തരത്തിലൊരു തൊഴിലാളിയാണ്. അയാളെ നിങ്ങൾ കണ്ണുപൊട്ടനെന്ന് വിളിച്ചു. ഇനി വല്ല അപകടം ഉണ്ടായാൽ അയാളെ കൊന്നുകളയും നിങ്ങൾ ഭീഷണിപ്പെടുത്തി. ആരാ നിങ്ങൾ? യമധർമ്മനോ? റോഡിൽ ഓടുന്ന വണ്ടി ചിലപ്പോ മറിയും, ചിലപ്പോ ഇടിക്കും. എന്ന് വെച്ചൊരു തൊഴിലാളി അവമാനിക്കാൻ ആരാ നിങ്ങൾക്ക് ലൈസൻസ് തന്നത്? ആ, അത് ശരി. അപ്പൊ ഞാൻ പെട്ടിക്കടക്കാരന് കൊടുത്ത 8000 രൂപയോ? നിർത്താം ഹേ. നിങ്ങളുടെ രൂപ, എല്ലാ ബൂർഷ്വാസിയും അവന്റെ രൂപം കൊണ്ടാണ് മനുഷ്യത്വത്തെ അളക്കുന്നത്. ഇനി ഇങ്ങനെ വല്ല സംഭവം ഉണ്ടായാൽ തൊഴിലാളി ആരാണ് നിങ്ങൾ അറിയും. അത്ര ഞാനിപ്പോ പറയുന്നുള്ളൂ. ആരെ നീ ഇപ്പൊ അവമാനിച്ചത്? എന്താ എനിക്കെന്റെ ആവശ്യം? നേതാക്കന്മാരെ വെറുപ്പിച്ച് അവനെ ബസ് ഓടില്ല. മന്ത്രിമാര് പോലും പേടിക്കുന്ന തൊഴിലാളി നേതാവാ പ്രഭാകരൻ. ചേട്ടൻ എന്തറിഞ്ഞിട്ടേ പറയുന്നത്? ബസ് കയറ്റി കട പൊളിച്ചതിന് 8000 രൂപ കൊടുത്തത് ഞാനാ. അതിന് ഞാനാ ഡ്രൈവറെ ഒന്ന് ദേഷ്യപ്പെട്ടു പോയി. അതാ കുഴപ്പം. തൊഴിലാളികളുടെ കാല് പിടിച്ചിട്ടാണ് ഞാൻ ഹോട്ടൽ നടത്തുന്നത്. നമുക്ക് ദേഷ്യം വരരുത്. അഥവാ ദേഷ്യം വന്നാൽ തന്നെ അത് പ്രകടിപ്പിക്കരുത്. മനസ്സിൽ എത്ര ദേഷ്യം ഉണ്ടെങ്കിലും ചിരിച്ച മുഖത്തോടു കൂടി വേണം ഇപ്പോഴത്തെ തൊഴിലാളിയോട് സംസാരിക്കാൻ. മനസ്സിലായോ? ചാത്തുക്കുട്ടിച്ചേട്ടാ നമസ്കാരം. പിന്നെ എന്തൊക്കെയുണ്ട് ചാത്തുക്കുട്ടിച്ചേട്ടാ പേപ്പറിലെ വിശേഷങ്ങൾ? ചാത്തുക്കുട്ടിച്ചേട്ടൻ രാവിലെ എന്ത് കഴിച്ചു? ഇത്രയും ദിവസമായിട്ട് ചാത്തുക്കുട്ടിച്ചേട്ടൻ്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് എന്ന് ഞാൻ അന്വേഷിച്ചിട്ടില്ല. പിന്നെ ആരൊക്കെ ഉണ്ട്, എത്ര കുട്ടികളുണ്ട്, എന്താ കുട്ടികളെയൊക്കെ കൊണ്ടുവരാത്തത്? അവര് ബസ് കയറി ഫ്രീ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സഞ്ചരിക്കട്ടെ. ഹംസ, വത്സ, എന്തൊക്കെയുണ്ട്? പിന്നെ നിങ്ങളെ ഊണ്, കാപ്പി, ചായ, ഇതിനെ കുറിച്ചൊന്നും ഞാൻ ഇതുവരെ അന്വേഷിച്ചിട്ടില്ല. സമയമില്ലാത്തതുകൊണ്ടാണ് വേണമെന്ന് വിചാരിക്കരുത്. ഞാനൊരു കാര്യം ചെയ്യാം, നാളെ മുതൽ നല്ല മനോഹരമായ ഊണ് ഒരു കാരിയറിലാക്കി കൊണ്ടുവരാം. നിങ്ങളുടെ എന്ത് പ്രശ്നവും പ്രോബ്ലംസും എന്നോട് സംസാരിക്കാം. ഏത് കാര്യവും സ്വതന്ത്രമായിട്ട് ഡിസ്കസ് ചെയ്യാം. നിങ്ങളെ ദേവി തന്നെ ഒരു മുതലാളിയായിട്ട് കാണരുത്. അയ്യോ, അത് പറ്റില്ല. മുതലാളി ഞങ്ങളുടെ ദൈവമല്ലേ.
എന്റെ അച്ഛൻ ചോദിച്ചു മുതലാളിയുടെ ഒരു ഫോട്ടോ എന്തിനാ വീട്ടിൽ തൂക്കാൻ. അയ്യോ, നമ്മളൊക്കെ ഒന്ന് മനസ്സിലാക്കണം. അതായത് ഈ സർവരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവിൻ എന്ന് ആരാ പറഞ്ഞേ? ആരാ പറഞ്ഞത്? ആരാ പറഞ്ഞത്? ഒന്ന് ആരോ പറഞ്ഞിട്ടുണ്ട്. അത് സമയമായിട്ടും പോകാത്തെന്താ? അയ്യോ സോറി കേട്ടോ. അയ്യോ, ഞാൻ നിങ്ങളെയൊക്കെ ഡിസ്റ്റർബ് ചെയ്യായിരുന്നു അല്ലേ? അപ്പൊ അമ്പാ, പിന്നെ ഇത് പിന്നെ വായിച്ചാ പോരെ, ഞാൻ വെച്ചോളാം എന്നാട്ടെ. ബുദ്ധിമുട്ടില്ലെങ്കിൽ കുറച്ച് മുതലാളിയ ഹംസേ, ആ നമ്മുടെ വത്സ നല്ല മിടുക്കനല്ലേ? ആ വല്ല മോശം പറഞ്ഞൂടാ. ഹേ, അങ്ങനെയല്ല, അവന്റെ വിനയവും പിന്നെ മര്യാദയും പാസഞ്ചേഴ്സിന് അടുത്തുള്ള പെരുമാറ്റവും കണ്ടക്ടേഴ്സ് ആയാലും ഇങ്ങനെ വേണം. അല്ലാ, പുള്ളി ബ്രേക്ക് ഇൻസ്ട്രക്ടർ. അത് നമ്മുടെ ബ്രേക്കിന് കുഴപ്പമൊന്നുമില്ലല്ലോ. അതല്ലാന്ന് അവരെ തോന്നിയ മാതിരിയല്ലേ ഇതൊക്കെ ചാർജ് ചെയ്യാ. എന്താ പ്രശ്നം വത്സ? ആ കടലാസ് കൊണ്ടെടുത്തോ, ബ്രേക്ക് ഇൻസ്ട്രക്ടർ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ട്രിപ്പ് ഓടുമ്പോ പിടിക്കുന്നത് കഷ്ടാ. ബസ് ആർക്കണേലും മുമ്പ് നിങ്ങൾ ഇൻസ്പെക്ടറെ പോയി കണ്ടില്ലേ? ഇല്ല, ഞാൻ ഓർത്തില്ല. പിന്നെ നിങ്ങൾ എന്ത് ഓർത്തിരിക്കും? മൂപ്പർക്ക് ചൂടാവണ്ടേ. പുതിയ ആളാ, വലിയ കടുംപിടുത്തക്കാരനെന്നാ കേട്ടത്. അതിന് നമുക്കെന്താ പ്രശ്നം? നമ്മുടെ ബസ്സിന് കുഴപ്പമൊന്നുമില്ലല്ലോ, പിന്നെന്താ പേടിക്കാൻ? എന്നാ മുതലാളിയും കൂടെ. ഓക്കെ, ഞാനും വരാം. ഓണർ എന്ന് പറയുമ്പം ഒരു റെസ്പെക്ട് ഉണ്ടാവൂലേ. അയ്യോ, പിന്നെ ഈ ഓണർമാരും ഉദ്യോഗസ്ഥന്മാരും തമ്മിൽ നല്ല ബന്ധമായിരിക്കണം. ഇവരൊക്കെ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പോഴും ഞാൻ ഉണ്ടാവില്ലല്ലോ. ഓക്കെ. എന്റെ വാച്ച് 3 മിനിറ്റ് ഫാസ്റ്റ് ആണ്. സാറിന്റെ എത്ര? സ്റ്റാൻഡിൽ നിന്ന് ബസ് പുറപ്പെടേണ്ട ടൈം ആ ചോദിച്ചത്? 10 മണിയാണ് സാർ. എത്ര ആളുണ്ട് ബസ്സിൽ? 40-50 പേരുണ്ടാവും സാർ. സ്റ്റാൻഡിംഗ് എത്ര? എല്ലാം കൂടെ ചേർത്താണ് സാർ. അതല്ല, കൂടുതലുണ്ടല്ലോ. ഇല്ല സാർ. ഉണ്ടെങ്കിൽ 65-ൽ കുറയാതെ ഉണ്ട് ചിലപ്പോ. അപ്പൊ ആദ്യം പറഞ്ഞത് നുണ അല്ലേ? കണ്ടീഷൻ മോശമായ ഇതുപോലുള്ള ഒരു ബസ്സിൽ ഓവർലോഡ് ചെയ്യാൻ സമ്മതിക്കില്ല. സാർ, പുതിയ ബസ്സിന് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട് സാർ. ഓ, അറിയോ, ഐ ആം ഗൾഫ് മോട്ടോർസ്. അല്ല, ഓണർ ഓഫ് ദ ഗൾഫ് മോട്ടർ. ഐ വോണ്ട് അലോ എനിബഡി ടു വയലേറ്റ് ദ റൂൾസ്. ടൈം ഷെഡ്യൂൾ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ടോ? അത് പിന്നെ പാർട്ടി പെർമിറ്റ്? അത് നോൺസെൻസ്. കുറെ ആളെയും കയറ്റി ടിക്കറ്റും കൊടുത്ത് അങ്ങ് ഓടുകയാണല്ലേ. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിന് പോലും അർഹതയില്ലാത്ത വണ്ടി, പിന്നെ വയലേഷൻ ഓഫ് പെർമിറ്റ് കണ്ടീഷൻസും. നോ നോ, ഞാൻ സമ്മതിക്കില്ല സാർ. ഒക്കെ ശരിയാക്കാം സാർ. സാർ, പിന്നെ ഞാൻ ഗൾഫിലായിരുന്നു സാർ. അപ്പൊ എൻ ആർ ഇ അക്കൗണ്ടിൽ നിന്ന് എനിക്ക് കേൾക്കണ്ട രൂപ. അപ്പൊ ടയറൊന്നും റീസോൾ ചെയ്തിട്ടില്ല. ഇങ്ങനൊരു വണ്ടി ഓടിയിട്ട് ഇപ്പൊ ഒരു കാര്യമില്ല. ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ മെഡിസിൻസ് ഉണ്ടോ? ഉണ്ട് സാർ. നല്ല വില കൂടിയ മരുന്നുകൾ വാങ്ങിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ലെറ്റ് മീ സീ ഇറ്റ്. മുറിവില് മരുന്ന് വരട്ടണം. രൂപക്കയാ 50-100 കൊടുത്ത് ഒഴിവാക്ക്. ഇല്ലെങ്കിൽ തൊട്ടതിനും പിടിച്ചതിനൊക്കെ ചാർജ് ചെയ്യും. കണ്ടക്ടർ സാർ, ഫസ്റ്റ് എയ്ഡ് ബോക്സ് തുറക്കൂ. സാർ, മെഡിസിൻ കാണും സാർ. തുറക്കാനാ പറഞ്ഞത്? തുറക്കൂ. ഇതാണോ തന്റെ മെഡിസിൻസ് സാർ? ഇതാണോ തന്റെ മെഡിസിൻസ് സാർ? അതെ സാർ, തൽക്കാലം ഒരു ആക്സിഡന്റ് ഉണ്ടാവുമ്പോ വാങ്ങിച്ചു വെക്കാന്ന് കരുതിയാ. തൽക്കാലം സാർ ഇത് വെക്കണം, പോരെങ്കിൽ ഞാൻ സാറിനെ വീട്ടിൽ വന്ന് കാണാം സാർ. പ്ലീസ് പ്ലീസ്. എന്താണോ ഇത്? ഇത് എന്താണോ ചോദിച്ചത്? ഇത് ചെറിയൊരു കൈക്കൂലിയാണ് സാർ. വാട്ട് യു മീൻ? ഉത്തരവാദപ്പെട്ട ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ അപമാനിക്കുന്നു. ഇറ്റ് ഈസ് എൻ ഇൻസൾട്ട് ടു ഓൾ ഗവൺമെന്റ് ഓഫീഷ്യൽസ്. ഇറ്റ് ഈസ് എൻ ഇൻസൾട്ട് ടു മൈ ഡിപ്പാർട്ട്മെന്റ്. മൈ ഡിയർ മാൻ, ഐ ആം നോട്ട് ഗോയിങ് ടു ലീവ് യു. സാർ, സാർ, ഞാൻ കണ്ടക്ടർ സാർ. This vehicle shall not be used in a public place until the vehicle has been passed as fit for use by the authority competent. Okay? Sir! Aalukal irakki vittavulu. Take this vehicle to my office at a speed not exceeding 15 kilometers per hour. Njan ningalde fitness certificate cancel cheyyu. Sir, oru abattham patti poyathaan. I don't want to talk to you. I won't allow anybody to violate the rules. Come on. Matte charge ulle iruthara. Come on. Chal. കൈക്കൂലി കൊടുത്തതാണ് അബദ്ധമായത്.
ഈ ദ്രോഹിയുടെ വാക്ക് കേട്ടുമ്പോൾ ഞാൻ മനസ്സിൽ എത്ര ദേഷ്യം ഉണ്ടെങ്കിലും ചിരിച്ച മുഖത്തോടു കൂടി വേണം ഇപ്പോഴത്തെ തൊഴിലാളിയോട് സംസാരിക്കാൻ. നിന്നിട്ട് യാതൊരു കാര്യമില്ല, നിങ്ങൾ വർക്ക്ഷോപ്പിൽ ലെറ്റർ വാങ്ങി വരൂ, വണ്ടി ഫിറ്റ് ആണെന്ന്, എന്നിട്ട് ഞാൻ വന്ന് പരിശോധിക്കാം. സാർ, ഇന്നേക്ക് 3 ദിവസമായി വണ്ടി ഓടിയിട്ട് ടാക്സ് അടയ്ക്കേണ്ട തീയതി. മിസ്റ്റർ, പാസഞ്ചേഴ്സിന്റെ സൗകര്യത്തിന് വേണ്ടിയാണ് ബസ്. ടെമ്പററി പെർമിറ്റ് ഉള്ള ഒരു ബസ് ഇപ്പൊ ആ റൂട്ടിൽ ഓടുന്നുണ്ടല്ലോ, പോണം. എന്റെ ഭാഗത്ത് നിന്ന് ഒന്നും പ്രതീക്ഷിക്കണ്ട, ഒരു വിട്ടുവീഴ്ചയും പ്രതീക്ഷിക്കണ്ട. ഞങ്ങൾ പിന്നെ പോകാനാ പറഞ്ഞത്. സാർ പോകാൻ പറഞ്ഞ സാർ, ഞാൻ ഗൾഫ് ഓണേഴ്സിന്റെ സോറി ഗൾഫ് മോട്ടേഴ്സിന്റെ ഓണറാണ്, മുരളീധരൻ. സാർ, ഞാൻ 7 കൊല്ലം സോറി സാർ സാർ ഞാൻ 7 കൊല്ലം ഗൾഫിലായിരുന്നു. അവിടുത്തെ സമ്പാദ്യം എല്ലാം ഉപയോഗിച്ചാണ് ഞാൻ ഈ ബസ് വാങ്ങിച്ചത്. ഡ്രൈവറുടെ അശ്രദ്ധ മൂലം അത് ഈയിടെ ഒരു മുറുക്കാൻ കട ഇടിച്ചു പൊളിച്ചു. ആ വകുപ്പിൽ 1000 രൂപ എനിക്ക് നഷ്ടമായി. ഞാൻ ആ ദേശത്തിന് ഡ്രൈവറെ ഒന്ന് വഴക്ക് പറഞ്ഞു. അതിന് തൊഴിലാളി യൂണിയൻ നേതാവ് എന്നെ വന്ന് ഭീഷണിപ്പെടുത്തി. ഞാൻ ഇവിടെ ഇല്ലാതിരുന്ന ഈ 7 കൊല്ലം കൊണ്ട് കേരളത്തിലുണ്ടായ മാറ്റത്തെക്കുറിച്ച് എനിക്ക് അറിയില്ല സാർ. അതേ ഡ്രൈവർ നിരപരാധിയെ എന്നോട് പറഞ്ഞു സാറിന് കൈക്കൂലി തരാൻ. ഇതേ സംഭവം ഗൾഫിലായിരുന്നെങ്കിൽ എന്റെ തല പോലും കാണില്ലായിരുന്നു. സാർ എനിക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് തരില്ല എന്ന് പറഞ്ഞു, അത്രയല്ലേ ഉള്ളൂ. അതിലെനിക്ക് വളരെ നന്ദിയുണ്ട്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ അഭിമാനത്തെ ഞാൻ ചോദ്യം ചെയ്തു, അതിലെനിക്ക് വിഷമമുണ്ട് സാർ. പ്ലീസ് സാർ. എടോ, തന്നെ പോലുള്ള പൊതുജനങ്ങൾക്ക് ഒരു ധാരണയുണ്ട്, RTO ഓഫീസ് ജീവനക്കാരും വെഹിക്കിൾ ഇൻസ്പെക്ടർമാരും ഭയങ്കര കൈക്കൂലിക്കാരാണെന്ന്. എന്നാൽ അങ്ങനെയല്ല, ആ ധാരണ തെറ്റാണ്. തന്റെ 50 രൂപ കൊണ്ട് കുടുംബം പുലർത്തേണ്ട ഗതികേടൊന്നും ഞങ്ങൾക്കില്ല. തനിക്കറിയാമോ, എന്റെ വീട്ടിൽ TV ഉണ്ട്, VCR ഉണ്ട്, പൂന്തോട്ടമുണ്ട്, ഗേറ്റിൽ കാവൽ നിൽക്കാൻ ഗൂർഖകൾ 3 എണ്ണം, അൽസേഷൻ പട്ടികൾ, നന്നായി കുരക്കുന്ന അൽസേഷൻ പട്ടികൾ 5 എണ്ണം. ഈ പട്ടികൾക്ക് ഇറച്ചി വാങ്ങാൻ മാത്രം 150 രൂപ വേണം ദിവസവും. തന്റെ ഈ 50 രൂപ ഉണ്ടല്ലോ, എന്റെ വീട്ടിൽ ദിവസവും ധർമ്മത്തിന് വരുന്ന ആളുകൾക്ക് കൊടുക്കാൻ തകയില്ല. എല്ലാം ശരിയാണ് സർ, പക്ഷേ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ ഞാൻ ദിവസവും ധർമ്മത്തിനായി സാറിന്റെ വീട്ടുപടിക്ക് നിൽക്കേണ്ടി വരും. സാർ, ഞാൻ ഫൈൻ കെട്ടാം സാർ, ടയറ് മാറ്റാം സാർ, ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ ആയുധനീയ മരുന്നുകൾ വാങ്ങിച്ചു വെക്കാം സാർ. സാർ, ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പ്ലീസ് സാർ, പ്ലീസ്. ആദ്യമായിട്ടായതുകൊണ്ട് തൽക്കാലം തന്നെ ഞാൻ വിടാം. പക്ഷെ ഒരു കാര്യം താൻ മനസ്സിലാക്കിക്കോളൂ, വെഹിക്കിൾ ഇൻസ്പെക്ടർമാരോട് കളിച്ചവരാരും അവന്റെ വീടിന്റെ ഗേറ്റിന് പുറത്ത് ബസ്സിറക്കിയിട്ടില്ല. ഇല്ല സാർ. ഫൈൻ അടച്ചിട്ട് പോയിക്കോളൂ, ബട്ട് ഹിയർ ആഫ്റ്റർ എവരിത്തിങ് ഷുഡ് ബി ഇൻ പെർഫെക്റ്റ് കണ്ടീഷൻ. ഓക്കെ, കംപ്ലീറ്റ് പെർഫെക്റ്റ്. സാർ, എന്റെ RC ബുക്ക് ഇതോ ഇരിക്കുന്ന ആ ചുവപ്പ്. താങ്ക് യു സാർ. സക്സസ്. ചാത്തുക്കുട്ടി, വണ്ടി എടുത്തോ. ടൈമായി, ഞാൻ ഫൈൻ അടച്ചിട്ട് അങ്ങ് വന്നേക്കാം. വത്സ, RC ബുക്ക്. അല്ല, മുതലാളി എങ്ങനെ ഒപ്പിച്ചു? മുതലാളി എനിക്കറിയാവുന്ന മുതലാളി എങ്ങനെയെങ്കിലും ഒപ്പിക്കും. ഞാൻ സാർ പുതിയ ഓണർ ആയതുകൊണ്ട് ഗോകുന്ദനായർ അറിയില്ല. ആവൻ ബാന്ധവൻ ഗോകുന്ദനായർ. ഈ സെക്കൻഡ് ഹാൻഡ് ബസ് ഉടമകൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഘടകമാണ് സാർ ഞാൻ. ഞാൻ നോക്കിയപ്പോ ഈ ബസ്സിന് എന്റെ ഒട്ടേറെ സഹായങ്ങൾ ആവശ്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഈ ബാഗിലും ചിലത് വീട്ടിലുമൊക്കെയായി നിരവധി സ്പെയർ പാർട്സുകളുടെ ഒരു മിനി ഗോഡൌൺ ആണ് സാർ ഈ ഗോകുന്ദനായർ. സാറിന്റെ ബസ് അങ്ങേയറ്റം കുഴപ്പത്തിലേക്ക് നീങ്ങുകയാണ്. എന്ത് കുഴപ്പം? അടിമുടി കുഴപ്പം. സെൻട്രൽ ബോട്ടിന്റെ അലൈൻമെന്റ് പോയി കിടക്കുകയാണ്. അതുകൊണ്ട് സാറിന്റെ ബസ് നടുവിനടി കൊണ്ട് പട്ടിയെ പോലെയാണ് ഓടുന്നത്. എന്റെ ബസ്സിനെ ഇൻസൾട്ട് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഇൻസൾട്ടിങ് അല്ല സാർ, സത്യമാണ് സാർ പറയുന്നത്. അല്ല, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. എനിക്ക് നിങ്ങളുടെ സഹായം വേണമെങ്കിലോ? അങ്ങനെ പറയും സാർ, എല്ലാത്തിനും ഹാഫ് പ്രൈസ് മതി സാർ. സാറിന്റെ ബസ് ഏത് നിമിഷവും അന്ധവിശ്വാസം വരും. ഇയാൾക്ക് എന്തതിന്റെ അസുഖം? അസുഖമല്ല സാർ, സത്യമാണ് സാർ. എനിക്കൊരു കുന്തവും കേൾക്കണ്ട സാർ. ഹാഫ് പ്രൈസ്. ഇയാൾ ആളെ ഒന്ന് വിടന്നേ സാർ. പകുതി വില. ഞാനിവിടെ എത്ര നേരമായിട്ട് കാത്തിൽക്കോണെന്നു. മുരളേട്ട എവിടായിരുന്നു? ഞാൻ കുറച്ച് തിരക്കിലാ, നീ പോയിട്ട് പിന്നെ വാ. മുരളേട്ട, നാരായണേട്ടൻ എന്നോട് ഹോട്ടലിൽ ചെല്ലണ്ടെന്ന് പറഞ്ഞു. 1-2 ദിവസം ഞാൻ പറയാതെ ലീവ് എടുത്തിരുന്നല്ലോ. അതിന് എനിക്ക് ബസ്സിൽ എന്തെങ്കിലും ഒരു പണി. ബസ്സിൽ ആവശ്യത്തിന് പണിക്കാരുണ്ടല്ലോ. വല്ലപ്പോഴും ബസ് കഴുകുന്ന പണി നോക്കട്ടെ. ഹംസ ലീവ് എടുക്കുമ്പോ പറയാം. ഇവിടെ പണിയിട്ടു വിചാരിച്ച. നിങ്ങളുടെ ബസ്സിൽ നിന്ന് ഒരു പെണ്ണ് തെറിച്ചു വീണു. ആളുകൾ ബസ് തെറഞ്ഞു വെച്ചിരിക്ക. അവിടെ ആകെ പ്രശ്നം. മുതലാളി വേഗം കൂടി ചെല്ല്, വേഗം ചെല്ലന്നേ.
ഡ്രൈവറും കണ്ടക്ടറും ഞങ്ങൾ ഓടിപ്പോയി. ഞാനാണ് ഈ ബസിന്റെ ഓണർ. ഈ ബസ് കൊണ്ടുണ്ടായ എന്ത് അപകടത്തിനും ഞാൻ ഉത്തരവാദിയാണ്. ഞാൻ ആ സ്ത്രീ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോട്ടെ. അവരപ്പൊ തന്നെ ആശുപത്രി കൊണ്ടുപോയി കൊണ്ടുപോയി. എവിടുന്ന് കിട്ടിയടാ തനിക്ക് തല്ലിപ്പൊളി ബസ്? ആ തല്ലിപ്പൊളി ബസ്സൊക്കെയാണ്. ഞാൻ പുതിയൊരു ബസ്സിന് ഓർഡർ ചെയ്തിട്ടുണ്ട്, അതിപ്പോ വരും. ആ ബസ്സിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടായിരിക്കും. ഞാൻ ഈ പാവം മനുഷ്യനെ ഒന്ന് കൊണ്ടുപോയിക്കോട്ടെ. തല്ലി കിട്ടും. ആ ശരി, ഡ്രൈവർ ഓർഡർ മാറ്റാം. ഞാൻ അപ്പോളെ പറഞ്ഞില്ല ഡ്രൈവർക്ക് കണ്ണ് കാണൂലെന്ന്. ഞാൻ വിസിൽ അടിച്ചിട്ടാണല്ലോ അയാൾ ബസ് വിട്ടത്. അടിക്കാത്ത വിസലിന്റെ ശബ്ദം കേട്ടു എന്നാൽ അയാൾക്ക് കാതും വർക്ക് ചെയ്യില്ല എന്നല്ല അർത്ഥം. വാ നിക്ക് നിക്ക്. നമ്മളെ വണ്ടിയുടെ ഇൻഷുർ അടിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. അപ്പൊ നഷ്ടപരിഹാരവും നമ്മൾ തന്നെ കൊടുക്കേണ്ടി വരും. എത്ര കൊടുക്കേണ്ടി വരും? മുൻവാതിലൂടെ വീണ് ബാക്കിലെ ടയർ കയറി ഇറങ്ങിയോന്നൊരു സംശയമുണ്ട്. കയ്യോ കാലോ ഒടിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ലക്ഷം കൊടുക്കേണ്ടി വരാന്ന് ദൈവത്തിനെ അറിയുള്ളൂ. ലക്ഷോ? ചുമ്മാ ഇടോ, പേടിപ്പിക്കുന്ന വർത്തമാനം പറയാതെ. അള്ളാന്ന് മുരളി, ഞാൻ സത്യം പറയാ. വാ വാ, നമുക്ക് രോഗിനെ കാണാം. ബസ്സിലുണ്ടായിരുന്ന പാഹന്മാരാണ് നിൽക്കണത്. പെണ്ണ കട്ടിലുള്ളത് തന്നെ ഈശ്വര. ഇനി ഏറ്റങ്ങൾ നമ്മളെ നേക്കിട്ട് വരുമെന്നുള്ള ആ പേടി. ചുമ്മാ ഇരിടോ. സിസ്റ്ററെ, ബസ് ആക്സിഡന്റ് ആയിട്ട് വന്ന സ്ത്രീയല്ലേ അത്? അതെ. അപകടം ഉണ്ടോ? കാലിന് ഫ്രാക്ചർ ഉണ്ട്, ചിലപ്പോ ഒരു ഓപ്പറേഷൻ വേണ്ടി വരും. നിങ്ങളുടെ ആരാ? എന്റെ ഒരു ബന്ധു. നിങ്ങൾ നടന്നോ വന്നേ. പോലീസ് ഇപ്പൊ എത്തും. ചുമ്മാ ഇരിടോ, പോലീസ് വന്നാ എന്നെ ഉപദ്രവിക്കൊന്നുമില്ലല്ലോ. അവര് സത്യം പറഞ്ഞാൽ പറഞ്ഞ കുടുങ്ങിയത് തന്നെ. പിന്നെ ഒരൊറ്റ വഴിയേ ഉള്ളൂ. എന്താ? എങ്ങനെങ്കിലും ആ പെണ്ണിനെ പറഞ്ഞ് ചാക്കിലാക്കണം. ആക്സിഡന്റ് ഉണ്ടായത് അവളുടെ ശ്രദ്ധ കുറവുകൊണ്ടാണെന്ന് അവളെ കൊണ്ട് തന്നെ പോലീസുകാരോട് പറയിപ്പിക്കണം. വാ. വന്നേ മുരളി. ആളുകളൊക്കെ പോയി. ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. പോലീസ് വരുന്നതിന് മുമ്പ് എന്തടവ് പ്രയോഗിച്ചിട്ടെങ്കിലും ആ പെണ്ണിനെ വശത്താക്കണം. ഇനി ഞാൻ ഇവിടെ നിൽക്കണ അത്ര പന്തിയല്ല. അതായത് അങ്ങനെയാണ്. കുട്ടിയായിരുന്ന കുട്ടിയുടെ പാസ് ഞാൻ പാസ് ഞാൻ ഓഫീസിൽ എഴുതി വെച്ചിരിക്കുന്നു. പിന്നെ കണ്ടതേ ഇല്ലല്ലോ. എവിടെയായിരുന്നു? എന്റെ കാല് പോയി. അയ്യോ, എന്റെ ജീവിതം തൊലഞ്ഞു. ഏയ് കരയല്ലേ, കരയല്ലേ, കരയല്ലേ. കുട്ടിക്കൊന്നും സംഭവിക്കില്ല. എന്ത് ചെലവ് വന്നാലും കാല് പരിപൂർണ സുഖമാകുന്ന വരെ ഞാൻ ചികിത്സിക്കും. ഞാൻ ചികിത്സിക്കും. കാല് പോയിട്ട് ജീവിക്കുന്നതിലും ഭേദം മരിക്കുന്നതാ. അയ്യോ അങ്ങനെ എനിക്കാരുമില്ല. അയ്യോ അങ്ങനെ പറയല്ലേ, കുട്ടിക്ക് ഞാനില്ലേ. നിങ്ങൾ ഒരു പേരും കള്ളനാ. ഞാനോ? പാസ് എഴുതി നിങ്ങൾ എന്നെ അന്വേഷിച്ചു എന്ന് പറഞ്ഞത് പച്ച കള്ളല്ലേ? അതിനുശേഷം ബസ്സിൽ വെച്ച് നിങ്ങൾ എന്നെ കണ്ടിരുന്നില്ലേ? അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ പേരും കള്ളനാന്ന്. ടയർ പഞ്ചറായ ദിവസം നിങ്ങൾ എന്നെ കണ്ടില്ലേ? ഇല്ല, സത്യമായിട്ട് ഞാൻ എനിക്ക് ഓർമ്മയില്ല, ഞാൻ കണ്ടില്ല. എന്റെ കാല് പോയി, എന്റെ ജീവിതം തൊലഞ്ഞു. കുട്ടി കുട്ടി എന്നെ വിശ്വസിക്കൂ. കുട്ടി ചിലപ്പോ വിചാരിക്കും ഇയാളൊരു ബസ് ഓണർ ആണല്ലോ, ഇയാളൊരു ബൂർഷയാണല്ലോ, പാവങ്ങളോട് കരുണയില്ലാത്തവനാണല്ലോ എന്നൊക്കെ കുട്ടി ചിലപ്പോ വിചാരിക്കും. പക്ഷെ ഒരു സത്യം കുട്ടി മനസ്സിലാക്കണം. മരുഭൂമിയില് പൊള്ളുന്ന വെയിലത്ത് അറബികളുടെ ആട്ടും തുപ്പും ഏറ്റ് കല്ല് ചുമന്നിട്ടുള്ളവനാണ് ഞാൻ. കഷ്ടപ്പാട് എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം.
എൻ ആർ ഐ അക്കൗണ്ടിൽ കുറച്ച് രൂപ ഉണ്ടായിരുന്നുകൊണ്ട് ഒരു ബസ് ഞാൻ വാങ്ങിച്ചു. അങ്ങനെ ഒരു തെറ്റേ ഞാൻ ചെയ്തിട്ടുള്ളൂ. കുട്ടി എനിക്ക് വേണ്ടി ഒരു ഒറ്റ ഉപകാരം ചെയ്യണം. പോലീസുകാർ വന്ന് ചോദിക്കുമ്പോൾ സാരി കുടുങ്ങി ബസ്സിൽ നിന്ന് വീണതാണെന്ന് ഒന്ന് പറയണം. പറഞ്ഞു നോക്കൂ പ്ലീസ്, പറഞ്ഞു നോക്കൂ. ഇല്ലെങ്കിൽ എന്നെ പോലീസുകാർ പിടിക്കും, അവർ എന്നെ തല്ലി ചതയ്ക്കും. നിങ്ങളെ തല്ലി ചതച്ചാൽ എനിക്ക് കുറച്ചെങ്കിലും സുഖം കിട്ടും. അയ്യോ അങ്ങനെ പറയരുത് കുട്ടി, അങ്ങനെ പറയരുത്. ദേ ഇന്ന് മുതൽ കുട്ടിയുടെയും കുടുംബത്തിന്റെയും സകല ചെലവും ഞാൻ നോക്കിക്കൊള്ളാം. പ്ലീസ് പ്ലീസ്, ഞാൻ കുട്ടിയുടെ കാലിൽ പിടിക്കാം. അയ്യോ ഇല്ല കുട്ടി, ദേ പോലീസുകാർ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, കുട്ടിയുടെ കുടുംബത്തിന്റെ കംപ്ലീറ്റ് ചെലവ് ഞാൻ നോക്കിക്കോളാം. സാരി കുടുങ്ങി വീണാണെന്നേ പറയാവുള്ളേ. പ്ലീസ് സത്യസന്ധമായിട്ട് പറഞ്ഞോളൂ, സത്യസന്ധമായിട്ട് സാരി കുടുങ്ങി വീണതാണെന്ന് പറഞ്ഞോളൂ. ബസ്സില് സ്ത്രീകൾ ട്രാവൽ ചെയ്യുമ്പോ എപ്പോഴും സൂക്ഷിക്കേണ്ട കാര്യമാണ്. അല്ലെ, സാരി കുടുങ്ങി ആ കുട്ടി ബസ്സിൽ നിന്ന് താഴെ വീണു. മനസ്സിൽ എത്ര ദേഷ്യം ഉണ്ടെങ്കിലും ചിരിച്ച മുഖത്തോടു കൂടി വേണം ഇപ്പോഴത്തെ തൊഴിലാളിയോട് സംസാരിക്കാൻ. മുതലാളി, മുതലാളി സമ്മതിച്ചിരിക്കുന്നു. പോലീസ് കേസാവുമെന്നും കുറെ ദിവസത്തേക്ക് ബസ് ഓടിക്കാൻ പറ്റില്ലെന്ന് നോക്കിയാ ഞങ്ങൾ വിചാരിച്ചിരുന്നത്. മുതലാളി ഒരാളുടെ എടുക്കൊണ്ട് ആ പ്രശ്നങ്ങൾ ഇങ്ങനെ തീർന്നത്. ഞങ്ങളുടെ മുതലാളി പൊന്നു പോലത്തെ മനുഷ്യനാ. ഞങ്ങൾ തൊഴിലാളികളൊക്കെ എന്ത് സ്നേഹം എന്നറിയോ? ആളുകൾക്ക് ടിക്കറ്റ് കൊടുക്ക, ടിക്കറ്റ് കൊടുക്ക. എങ്ങോട്ടാ? രണ്ട് തൃപ്പാളൂര്. ഒന്നിനു പുറകെ മറ്റൊന്ന് ആകെ പ്രശ്നങ്ങളാണല്ലോ ഹംസേ. ടയർ വാങ്ങിയത് കടമായിട്ടാ, പരിചയമില്ലാത്തവരോട് വരെ കടം പറയേണ്ട സ്ഥിതി വന്നു. അപ്പൊ എൻ ആർ ഐ അക്കൗണ്ടിൽ എന്താ ഹംസേ നിന്റെയൊക്കെ വിചാരം? എൻ ആർ ഐ അക്കൗണ്ടിൽ കോടിക്കണക്കിന് രൂപയുണ്ടെന്നാ? ഏട്ടന്മാർക്കും വീടിനും വേണ്ടി ഞാൻ കാശ് അയച്ചുകൊണ്ടിരിക്കുകയല്ലായിരുന്നോ? ഈ കളക്ഷൻ കൊണ്ട് പിടിച്ചു നിൽക്കാമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉത്സവത്തിന്റെ പരിപാടികളൊക്കെ തുടങ്ങിയല്ലോ. ആ പറയാൻ വിട്ടു, കമ്മിറ്റിക്കാരും ഒന്ന് സംഭാവന ചോദിച്ചിരുന്നു. ഞാൻ പറഞ്ഞു മുതലാളിയോട് ചോദിക്കാൻ. ഈ അവസ്ഥയിൽ എങ്ങനെ സംഭാവന കൊടുക്കും? പറഞ്ഞിട്ട് നല്ലല്ല, ഗംഭീര ഉത്സവാ. മുതലാളി നമുക്ക് തോന്നുന്ന സ്പെഷ്യൽ പെർമിറ്റ് എടുക്കണം, അപ്പൊ പിന്നെ ടൈം ഒന്നും നോക്കേണ്ടി വരില്ല. നിർത്താതെ ഓടാം. 14 ദിവസത്തെ ഉത്സവമാണല്ലോ, നല്ല തിരക്കായിരിക്കും. 14 ദിവസത്തെ ഓട്ടം കൊണ്ട് നല്ലൊരു തുക ഇങ്ങ് പോരും. വിശ്രമമില്ലാതെ ഓടണമെങ്കിൽ സ്പെഷ്യൽ ബാറ്റ തരണം. അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യം ഉണ്ടോ ചാത്ത കുടിച്ചേട്ടാ? മുതലാളി അറിഞ്ഞ് ചെയ്യൂലേ? ഇല്ലേ മുതലാളി? മുരളി നമുക്ക് ഈ ബസ് മൊത്തം ഒന്ന് മോടി ഓടിപ്പിക്കണം. ഈ ഉത്സവത്തോടുകൂടി നമ്മളെ സാമ്പത്തിക പ്രശ്നങ്ങൾ മുഴുവൻ തീരും. ഈശ്വര വെള്ളാരപ്പൂമലമേലെ പൊൻകിണ്ണം നീട്ടി നീട്ടി വെള്ളാരപ്പൂമലമേലെ പൊൻകിണ്ണം നീട്ടി നീട്ടി ആകാശപ്പൂമുടി ചൂടി മുകിലാരപ്പട്ട് ചുറ്റി ഓണത്താറാടി വരുന്നേ, ഓണത്താറാടി വരുന്നേ. വെള്ളാരപ്പൂമലമേലെ പൊൻകിണ്ണം നീട്ടി നീട്ടി ആകാശപ്പൂമുടി ചൂടി മുകിലാരപ്പട്ട് ചുറ്റി ഓണത്താറാടി വരുന്നേ, ഓണത്താറാടി വരുന്നേ. ൂ നുള്ളിക്കുമ്പ
പാലകിടു തുറന്നു മാമ്പൂമണവും കുളിരും മാടി വിളിക്കേ കുറുമൊഴിയുടെ കവിളിതളിൽ കുങ്കുമമേറ്റു കുങ്കുമമേറ്റു വെള്ളാരപ്പൂമലമേലെ പൊൻകിണ്ണം നീട്ടി നീട്ടി ആകാശപ്പൂമുടി ചുടി മുയിലാരപ്പട്ട് ചുറ്റി ഓണത്താറാടി വരുന്നേ ഓണത്താറാടി വരുന്നേ പാട്ടാളി പണം വരുമ്പോ പാഴിരുളും പാടലമാം കതിരു കവിഞ്ഞേ നന്ദുണി പാട്ടാളി പണം വരുമ്പോ പാഴിരുളും പാടലമാം കതിരു കവിഞ്ഞേ കാലിക്കുടമണികളിലെ കേളി പതിഞ്ഞ് അറിയാതൊരു പനി നീരിലെ മഞ്ഞു പൊഴിഞ്ഞേ മഞ്ഞു പൊഴിഞ്ഞേ വെള്ളാരപ്പൂമലമേലെ പൊൻകിണ്ണം നീട്ടി നീട്ടി ആകാശപ്പൂമൂടി ചുടി മുകിലാരപ്പട്ട് ചുറ്റി ഓണത്താറാടി വരുന്നേ ഓണത്താറാടി വരുന്നേ വെള്ളാരപ്പൂമലമേലെ പൊൻകിണ്ണം നീട്ടി നീട്ടി ആകാശപ്പൂമൂടി ചുടി മുയിലാരപ്പട്ടു ചുറ്റി ഓണത്താറാടി വരുന്നേ ഓണത്താറാടി വരുന്നേ നിങ്ങളുടെ വാക്ക് ഞാൻ വിശ്വസിച്ചു. ഞാൻ കുറച്ച് തിരക്കിലായി പോയി. ഉത്സവത്തിന്റെ ഡിസ്ചാർജ് ചെയ്യുന്ന ദിവസം ഒരു കാർ പിടിക്കാൻ വഴിയില്ലാതെ ഞാൻ വിഷമിച്ചു. എന്റെ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളാന്ന് പറഞ്ഞിട്ടിപ്പോ എന്താ ഇത്? കരയാതിരിക്കൂ, ഇപ്പൊ ഒന്നും സംഭവിച്ചില്ലല്ലോ. എന്തെങ്കിലും ഉണ്ടായാൽ തന്നെ നമുക്ക് പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളല്ലേ ഉള്ളൂ. ഇതാരാ മുരളി? ഇത് നമ്മുടെ ഇയാൾ എന്നെ ചതിച്ചു, എന്റെ ജീവിതം നശിപ്പിച്ചു. അയ്യോ, എനിക്കൊന്നും കേൾക്കണ്ട. ചെറിയേട്ടത്തി, എനിക്കെല്ലാം മനസ്സിലായി. എന്ത് മനസ്സിലായി? നീ ഇത്രക്കാരനാണെന്ന്? ഇത്രക്കാരനാണെന്ന്? അയ്യോ, എന്റെ ഗുരുവായൂരപ്പ, എന്റെ കുഞ്ഞെ, നീ ഇങ്ങനെ ചെയ്തല്ലോ. ഞാൻ എന്ത് ചെയ്തെന്നാ? എന്ത് ചെയ്തെന്നാ? ആശുപത്രി വെച്ച്, ആശുപത്രി വെച്ച് എന്റെ കുടുംബത്തിന്റെ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളാന്ന് പറഞ്ഞു. പറഞ്ഞു അങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞാല് എപ്പോഴാ ഞങ്ങളൊക്കെ പട്ടിണി അടന്ന് ചത്തിട്ടോ? അയ്യോ, എന്റെ ഗുരുവായൂരപ്പ, എന്റെ കുഞ്ഞെ, നിനക്കൊരു കല്യാണം വേണമായിരുന്നെങ്കിൽ കുമാരേട്ടനോട് പറഞ്ഞാൽ കഴിച്ചു തരത്തില്ലായിരുന്നോ? ഇത് എന്തറിഞ്ഞിട്ട് ഈ സംസാരിക്കുന്നത്? അല്ല, ഈ കുട്ടി എന്റെ ബസ്സിൽ നിന്ന് വീണ് കാലൊടിഞ്ഞു. ധനസഹായം ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. തിരക്ക് കാരണം എനിക്ക് അതിന് കഴിഞ്ഞില്ല. അതിനാ ചതിച്ചു വഞ്ചിച്ചു എന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കുന്നത്. ചതിയെന്നല്ലാതെ പിന്നെ എന്തോന്നാ ഇതിന്റെ പേര്? അത്രയുള്ളേ എന്റെ പൊന്നു മോനെ, ഞാൻ ആകെ പേടിച്ചു പോയല്ലോ. ഞാനും പേടിച്ചു പോയി. തൽക്കാലം ഇത് പിടിക്കേ. 50 രൂപയോ? പിന്നെ എത്ര വേണം? ഒരു ദിവസം മരുന്നിനും ഇഞ്ചക്ഷനും തന്നെ 100 രൂപയാവും എനിക്ക്. അതെ, തൽക്കാലം ഇതങ്ങോട്ട് വാങ്ങിക്കേ. ബസ് ഉത്സവത്തിന്റെ സ്പെഷ്യൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. കളക്ഷൻ ഒന്നും ഞാൻ വാങ്ങിച്ചിട്ടില്ല. കളക്ഷൻ വന്നാൽ ഉണ്ട്, എത്ര രൂപ വേണേലും ഞാൻ തരാം. ഉറപ്പാണോ? ഉറപ്പ്. അതോ അന്ന് പറഞ്ഞ പോലെ തരാം. കുട്ടി, ഞാനങ്ങ് ഓടി പോകുന്നില്ല. ചേച്ചി, ഒന്ന് ഓർമ്മിപ്പിക്കണേ. ചേച്ചി എന്തിനാ ഓർമ്മിപ്പിക്കുന്നത്? എനിക്കത് ഓർമ്മ ശക്തിയില്ലേ. ചേച്ചി എന്തിനാ ഓർമ്മിപ്പിക്കുന്നത്? എന്താ ഇന്ന് ബസ്സിന് ഓട്ടോ ഇല്ലേ? കാര്യങ്ങൾ ആകെ കൊഴഞ്ഞു മുരളി. എന്തുപറ്റി? ഇന്നലെ ലാസ്റ്റ് ട്രിപ്പിന് കണ്ടക്ടർ വത്സന് അവന്റെ വീടിന്റെ അടുത്തിറങ്ങി. കാലത്തെ എത്തിക്കോളാൻ ചാത്തുറ്റിട്ടെന്ന് അവൻ പറഞ്ഞു. ആയിക്കോട്ടെന്ന് ഞാനും പറഞ്ഞു. ഈ നേരം വരെ അവനെ കാണാതായപ്പോ ഞങ്ങൾ രണ്ടുപേരും കൂടി അവന്റെ വീട്ടിൽ ചെന്ന് നോക്കി. അവനവിടെ ചെന്നിട്ടില്ല അത്രേ. എന്റെ ഒരു സംശയം ചോദിച്ചോട്ടെ, ഉത്സവത്തിന്റെ കളക്ഷനും കണക്കൊക്കെ അവൻ തന്നിരുന്നോ? ഇല്ല,
കണക്കൂട്ടാൻ നേരമില്ല, ഉത്സവം കഴിഞ്ഞിട്ട് ഒന്നിച്ചുതരാന്നവൻ പറഞ്ഞു. ഞാനത് സമ്മതിക്കുകയും ചെയ്തു. അത് വിഡ്ഢിത്തരായിപ്പോയല്ലോ മുരളി, മഹാവിഡ്ഢിത്തരായിപ്പോയി. അപ്പോ അത് തന്നെ, ഇത്രയും ദിവസത്തെ കളക്ഷന്റെ പണവും കൊണ്ട് അവൻ മുങ്ങി. ദൈവമേ, ഇവിടെ ആരും ഇല്ലേ? ഇറങ്ങാ, ഇവിടെ ആരും ഇല്ലെന്ന്. ഹംസേ, ഇത് തന്നെയല്ലേ വീട്? ഇത് തന്നെ. വത്സന്റെ വീടല്ലേ ഇത്? അതെ, മനസ്സിലായില്ല. ഞാൻ ആരാണെന്ന് അവന് മനസ്സിലാവും. വിളിക്കാണേ. അവനിവിടെ ഇല്ലല്ലോ. നോട പറയരുത്, അവൻ എവിടെ പോയി വിളിച്ചാലും ഞാൻ കണ്ടുപിടിക്കും. നിങ്ങൾ അവന്റെ അച്ഛനല്ലേ? അതെ. എന്താ സാറേ വല്ല കുഴപ്പവും? കുഴപ്പം കാണിച്ചത് അവനല്ല, ഞാനാ. ആരാന്നോ എന്താന്നോ അറിയാതെ നിങ്ങളുടെ മകന് ഞാൻ ജോലി കൊടുത്തു. ഒരു തൊഴിലാളിയുടെ വിഷമങ്ങൾ അനുഭവിച്ചറിഞ്ഞവനായതുകൊണ്ട് ഞാൻ അവന്റെ ഡിപ്പോസിറ്റ് വാങ്ങിച്ചില്ല. കയ്യിൽ കൊടുത്താൽ കള്ളനും കക്കയില്ല എന്നൊരു ചൊല്ലുണ്ട്. ഇവ കള്ളനല്ല, പെരും കള്ളനാ. അന്യനായിട്ട് ഞാൻ അവനെ വിശ്വസിച്ചു. ഞാൻ അവന് ജോലി കൊടുത്ത തെറ്റായിപ്പോയി. കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ കാശ് കൊടുത്താൽ ഞാൻ ഒരു ബസ് വാങ്ങിച്ചത് അറിയോ? ഉത്സവത്തിന്റെ സ്പെഷ്യൽ ഓടിയാൽ എന്റെ എല്ലാ കടങ്ങളും തീരുമെന്ന് ഞാൻ വിശ്വസിച്ചു. ഉണ്ടായിരുന്ന കാശ് മുഴുവൻ എടുത്തുകൊണ്ട് നിങ്ങളുടെ മകൻ മുങ്ങിക്കളഞ്ഞു. ഞാൻ അവനെ വെറുതെ വിടുമെന്നൊന്നും വിചാരിക്കണ്ട. ഇതെല്ലാം കണ്ടുകൊണ്ട് മോളിൽ ഒരാളിരിപ്പുണ്ടെന്ന് നിങ്ങളുടെ മകനോട് പറഞ്ഞേര്. അദ്ദേഹം പൊറുക്കത്തില്ല, പൊറുക്കത്തില്ല. അതെ, എന്താ പ്രശ്നം? എന്നോട് ചോദിച്ചാൽ ഞാൻ എന്ത് പറയാനാ? അപ്പോഴേ നമുക്ക് പോലീസിനൊരു പെറ്റീഷൻ കൊടുത്താലോ? അത് ഞാൻ ആലോചിക്കാഞ്ഞിട്ടല്ല, പക്ഷെ അവന്റെ അച്ഛനെ അമ്മയും കണ്ടില്ലേ, പാവങ്ങള്. എന്തായാലും സ്വന്തം മോനല്ലേ. ഇനി അവനെ പോലീസുകാർ പിടിച്ച് ലോക്കപ്പിലിട്ട് കേസായി വയസ്സുകാലത്ത് അവരെ. അങ്ങനെ നോക്കിയപ്പോ വല്ലതും നടക്കുമോ? ഇപ്പൊ തന്നെ ടയറിന്റെ കാശ് കൊടുക്കാനുണ്ട്, വർക്ക്ഷോപ്പിലും കുറെ കടണ്ട്. എന്നാ പിന്നെ ഏട്ടന്മാരോട് വല്ലതും? ഏയ്, കടം ചോദിക്കാനോ? അത് വയ്യ. ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് തുടങ്ങിയതല്ലേ ഈ ബിസിനസ്. ഞാനൊരു ഫൈനാൻസറോട് പറഞ്ഞു വെച്ചിട്ടുണ്ട്, ബസ് പണയത്തില് കുറച്ച് രൂപ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാം. അതൊക്കെ വലിയ പലിശ ആവില്ലേ? ആ, ഒന്നും സാരമില്ല, തൽക്കാലം കാര്യങ്ങൾ നടക്കട്ടെ. വാ. പലിശയുടെ കാര്യത്തിൽ കറക്റ്റ് ആയിരിക്കണം. ഷുവർ, താങ്ക് യു സാർ. ശരി. ആ, എന്തായി? ഓക്കെ, നേരെ ടയറുകാരൻ്റെ അടുത്തേക്ക് പോവാം. അല്ല മുരളി, ബസ് ഇങ്ങനെ ഓട്ടാതിട്ട് എന്താ കാര്യം? വേറെ ഏതെങ്കിലും ഒരു കണ്ടക്ടർ ഏർപ്പാടാക്കണ്ടേ? വേണ്ട, ഇനി ഓണറായിട്ടിരുന്നാൽ ശരിയാവില്ല. പഴയ ലൈസൻസ് ഞാൻ പുതുക്കി. കണ്ടക്ടറുടെ പണി എനിക്കും അറിയാം. ചാത്തുട്ടിയേട്ടാ, സ്പീഡ് അധികം വേണ്ട, പിന്നെ സഡൻ ആയിട്ട് ബ്രേക്ക് ഇട്ട് കളയരുത്. എനിക്ക് വലിയ പ്രാക്ടീസ് കുറവാ. എന്നെ ആരും നിയന്ത്രിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഏയ്, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഏ, സുഹൃത്തുക്കളെ, എല്ലാവരും ഒന്ന് സഹകരിക്കുക. കൃത്യം കൃത്യം ചില്ലറകൾ കയ്യിലെടുത്ത് വെക്കാൻ താഴ്മയായിട്ട് അപേക്ഷിക്കുന്നു. ഒരു പ്രത്യേക സാഹചര്യത്തിൽ മുതലാളി തൊഴിലാളിയായിട്ട് മാറുകയാണ്. സഹകരിക്കുക പ്ലീസ്. സാറ്, എവിടേക്കാണ്? പി സി. അതെവിടാണ്? പോലീസ് കോൺസ്റ്റബിൾ. ഓ, സാറോ? പി സി. അതെ, ഞങ്ങൾ ഇരിക്കുന്ന ആറ് പേര് പി സി ആണ്. എസ് ഐയുടെ മകന്റെ കല്യാണത്തിന് വേണം. ആർക്കും ടിക്കറ്റ് വേണ്ട? ആർക്കും ടിക്കറ്റ് വേണ്ട. ഓക്കെ, ആരെങ്കിലും ഉണ്ടോ ഇനി പി സി? അല്ല, സോറി, പി സി അല്ലാത്തവർ ആരെങ്കിലും ഉണ്ടോ? ഞാൻ പി സി അല്ല. ആ, സാർ എവിടേക്കാണ്? ഞാൻ ചാത്തുട്ടിയുടെ ബന്ധുവാ, എനിക്ക് ടിക്കറ്റ് വേണ്ട. എന്റെ അമ്മേ, ദേ പിശാച് കൈ കാണിക്കുന്നു. എന്താ ചാത്തുക്കുട്ടിയുടെ ഇത്? ചവിട്ടിട്ട് കിട്ടിയില്ല. എന്ത് കിട്ടിയില്ല? ചവിട്ടിട്ട് കിട്ടിയില്ല സാർ. ഷട്ട് അപ്പ് യു കില്ലർ. ഡു യു വാണ്ട് ടു ഫിനിഷ് ഓഫ് മീ, യു ബ്ലഡി മർഡർ. അന്ന് ഉത്സവത്തിന് സ്പെഷ്യൽ ഓടിയപ്പോ ഞാൻ കൈ കാണിച്ചിട്ട് നീ ബസ് നിർത്തിയില്ല. ഇന്ന് താൻ എന്നെ കൊല്ലാൻ വന്നു. അറിവില്ലായ്മ കൊണ്ട് ചോദിക്കാണ് സാർ. റോഡിന്റെ നടുവിൽ നിന്നിട്ടാണോ ബസ്സിന് കൈ കാണിക്കുക? ഡോണ്ട് ട്രൈ ടു ടീച്ച് മീ ബഗ്ഗർ. അന്ന് നിർത്താതെ പോയ തന്നെ നിർത്തിക്കാൻ വേണ്ടിയാ ഞാൻ ഇപ്പൊ റോഡ് കയറി നിന്നത്. സാറെ, എനിക്ക് ഭാര്യയും മൂന്നാല് കുട്ടികളും ഉണ്ട്. സാറ് ചത്തിരുന്നുവെങ്കിൽ എന്റെ സ്ഥിതി എന്താകുമായിരുന്നു സാറ് ചിന്തിച്ചിട്ടുണ്ടാ? അന്ന് നിർത്താതെ പോയത് ഇതേ ഈ മുതലാളി പറഞ്ഞിട്ടാ. അയ്യോ, ഞാനാ ചത്തു? എന്നെ ചതിക്കാൻ നോക്കണ്ട. അല്ല സാർ, അന്ന് ഉത്സവം ഈ ഓവർലോഡ്. മനസ്സിലായി. റൂൾ 113(1) പ്രകാരമുള്ള കുറ്റമാണത്. എന്താ ദേ, ഐ ഫൗണ്ട് ദ വെഹിക്കിൾ റീപ്ലെൻഷിംഗ് ഫ്യുവൽ ടാങ്ക് വിത്ത് പാസഞ്ചേഴ്സ് ഇൻസൈഡ്. റൂൾ 56(2) പ്രകാരമുള്ള കുറ്റമാണത്. സാർ,
സാർ അന്ന് പറഞ്ഞത് മുഴുവൻ വേദവാക്യമായി എടുത്ത് പ്രവർത്തിച്ചവനാണ് ഞാൻ സാർ. സാർ, ഞാൻ ടയർ റീസോൾവ് ചെയ്തു സാർ. ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ ആയിരക്കണക്കിന് രൂപയുടെ മരുന്ന് വാങ്ങിച്ചു വെച്ചു സാർ. കൈക്കൂലി കൊടുക്കൽ എന്നേക്കുമായി ഞാൻ അവസാനിപ്പിച്ചു സാർ. ഇനി കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടായിരിക്കാൻ ഞാൻ തന്നെ കണ്ടക്ടറുമായി. ഓഹോ, താൻ കണ്ടക്ടറുമായി അല്ലേ? ആയി സാർ. അപ്പോൾ സെക്ഷൻ 96 പ്രകാരം തന്നെ ശിക്ഷിക്കാനുള്ള വകുപ്പുമായി സാർ. യൂണിഫോം ധരിക്കാത്ത തന്റെ ലൈസൻസും ഞാൻ ക്യാൻസൽ ചെയ്യും. അന്ന് ഞാൻ എല്ലാം വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു വണ്ടി 100% ഫിറ്റാണെങ്കിൽ തന്നെയും ഞാൻ വിചാരിച്ചാൽ ഒരു ബസ് ഓണറെ കൊണ്ട് കുത്തുപാളി എടുപ്പിക്കാൻ കഴിയും. സാർ, എന്തൊരു കഷ്ടമാണ് സാർ. ഇനി അറിയേണ്ടത് വൈപ്പറിന്റെ കാര്യമാണ്. വൈപ്പർ വർക്ക് ചെയ്യുന്നില്ല സാർ. എന്തിനാണ് വൈപ്പർ ഇപ്പൊ വർക്ക് ചെയ്യുന്നത്? കുംഭവാസിൽ എന്തിനാണ് വൈപ്പർ വർക്ക് ചെയ്യുന്നത്? മഴ സമയത്തല്ലേടോ വൈപ്പർ? ഇപ്പൊ വൈപ്പറിന്റെ ആവശ്യമുണ്ടോ സാർ? എനിക്ക് ആവശ്യമുണ്ട്. ആവശ്യമുണ്ടോ? എന്തിനാ സാർ, പുഴുങ്ങി തിന്നാനാണോ? ഇവിടെ ആ വൈപ്പർ പറിച്ചോണ്ട് കൊടുക്കണോ? ഇയാള് പുഴുങ്ങി തിന്നട്ടെ. ഇപ്പൊ പേഴ്സണൽ ഇൻസൾട്ടും ആയി. ആയി, എല്ലാം കൂടെ ചേർത്ത് ഒരു 10,000 രൂപ സാർ അങ്ങ് ചാർജ് ചെയ്യണം. ഞാൻ മുടിഞ്ഞ് കുത്തുവാളയെടുത്ത് തെണ്ടി തിരിഞ്ഞ് അനാഥനായിട്ട് ഇറങ്ങുന്ന കാണുമ്പോൾ സാർ സമാധാനമാവും. ആ സമാധാനം ചാർജ് ചെയ്യണം. ചാർജ് ചെയ്യും. ചാർജ് ചെയ്യണം. താങ്ക് യു. ചാർജ് താങ്ക് യു. ചാർജ് ചെയ്യണം. ഹംസേ, ഇതന്ന് കണ്ട കള്ളോടിയനല്ലേ? അതുകൊണ്ടെന്താ അല്ല വിശ്വസിക്കാൻ പറ്റൂ? ഒരു പാന്റിന് ഷർട്ടിനും കാര്യമല്ലേ. വാന്ന് ടെയിലറെ, പെട്ടെന്ന് വേണം, അരമണിക്കൂറിനാ വേണം. എന്ത്? ഒരു കാക്കി പാന്റും ഷർട്ടും. എപ്പോ കൊടുത്തതാ? ഇല്ല, കൊടുത്തില്ല. ഇപ്പൊ കാശ് തരും. നിങ്ങൾ തുണിയെടുത്ത് തുന്നി തരണം. എന്താണെന്നറിയോ, തീരെ സമയമില്ല, അതുകൊണ്ടാ. ഓ, അതുകൊണ്ടല്ലേ. തുണി എടുക്കണം, അളവെടുക്കണം, തയ്ക്കണം, അരമണിക്കൂർ കൊണ്ട് തരിയും വേണം. ഓ, അതെന്നെ കൊണ്ട് പറ്റൂല. വേറെ ആരെങ്കിലും നോക്കാം. ശരിയാണ്, സമയം പിടിക്കും. അല്ല, ബ്രേക്ക് ഇൻസ്പെക്ടർ അയാൾ നേരം പിടിച്ചിട്ടല്ലേ ഉള്ളൂ. ഇനി ഇന്ന് അയാൾ പിടിക്കോ? ഇല്ലേ, ഒരു ദിവസം ഒരു നേരം കുഴപ്പമില്ലല്ലോ. എന്നാലേ ഈ ലാസ്റ്റ് ട്രിപ്പിന് വരുമ്പോ തരാം. രാത്രിയില്. നോക്കട്ടെ. നോക്കണ്ട, തന്നാ മതി. എന്നാലേ അളവെടുക്കാം. ഓ, ചാക്ക് പതുക്കിടട്ടാ, വണ്ടിക്കകത്ത് ആളുള്ളതാ. പഴയ പലകയാ, തലയൊക്കെ ഒന്ന് മാറ്റി പിടിച്ചേ. ചെട്ടിക്കാവിൽ എപ്പോഴാ എത്താന്നൊന്നും പറയാൻ പറ്റില്ല. എത്തിയേ എത്തി, അങ്ങനെ ചെല്ലേ. മുതലാളി, എന്താ ഇവിടെ? ഞാൻ വിചാരിച്ചു അവിടെ. മനസ്സിലായില്ലേ, നമ്മുടെ ബസ് കെട്ടി അന്ന് ആശുപത്രിയില്. എന്തായി, കാലു പോയോ? അയ്യോ, കാലൊന്നും പോയിട്ടില്ല. ഫലത്തിൽ മുഴുവനായിട്ടും പോയി. പ്രസിൽ എനിക്ക് ഇനി ഒരിക്കലും ജോലി കിട്ടില്ലെന്ന് ഉറപ്പായി. നിങ്ങളുടെ അടുത്ത് ചില കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാനായിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നതാ. അത് പിന്നെ പിന്നെ പിന്നീട് ഒരിക്കലാകാം. അറിഞ്ഞില്ലേ എന്റെ 50,000 രൂപ കണ്ടക്ടർ കട്ടുകൊണ്ടുപോയ കാര്യം? 50,000? അതെ ഹംസേ, 50,000 രൂപ. അതുകൊണ്ട് ഞാൻ തന്നെ ഇപ്പൊ കണ്ടക്ടർ. സത്യം പറഞ്ഞാൽ അതിൽ 25,000 രൂപ കുട്ടിക്ക് തരണമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു. എന്ത് ചെയ്യാം കുട്ടി? കുട്ടിക്ക് അതിനുള്ള യോഗം ഇല്ലല്ലോ. നുണ പറഞ്ഞു ഒഴിവാക്കണ്ട. എന്റെ അപ്പച്ചിയുടെ മകളുടെ കല്യാണമാണ് അടുത്ത ആഴ്ച. ചുരുങ്ങിയത് ഒരു 2 പവനെങ്കിലും കൊടുക്കണം. പിന്നെ എനിക്കൊരു ജീവിതമാർഗം വേണ്ടേ? നടക്കാനൊക്കാത്ത ഞാൻ എന്തു ചെയ്യും? ആളുകൾ പറയുന്നത് ഒരു തുണിക്കടയോ മറ്റോ തുടങ്ങാനാ. അതാവുമ്പോ നടക്കണ്ടല്ലോ, ക്യാഷിലിരുന്നാ മതി. ഞാൻ ജംഗ്ഷനിൽ ഒരു കട നോക്കി വെച്ചിട്ടുണ്ട്. എന്നാ പിന്നെ തുണിക്കട മാത്രമാക്കണ്ട. അതിന്റെ അടുത്തൊരു സിനിമാളും തൊട്ടടുത്തൊരു പെട്രോൾ പമ്പും, ഇവിടെ എവിടെങ്കിലും ഒരു 100-300 ഏക്കർ റബ്ബർ എസ്റ്റേറ്റ് വാങ്ങി തന്ന വീട്ടിൽ തന്നെ ഇരുന്നാ മതിയല്ലോ. കടയിലും പോകണ്ട. നിങ്ങളോടല്ല ഞാൻ സംസാരിക്കുന്നത്. അതെയോ? എന്റെയും എന്റെ കുടുംബത്തിന്റെയും സകല കാര്യങ്ങളും നോക്കിക്കൊള്ളാമെന്ന് എന്റെ അടുത്ത് വാക്ക് തന്ന മനുഷ്യനോടാ. അതെ അതെ കുട്ടി, ഒരു ദുർബല നിമിഷത്തിൽ. ബസ് പുറപ്പെടാറായി. പ്ലീസ് നാളെ വരൂ. എപ്പോഴും അങ്ങനെ പറഞ്ഞിരുന്നല്ലോ. ശരി, തൽക്കാലം നാളെ നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം. നിർത്തണ്ട, വിട്ടോ വിട്ടോ. ഏ, കട അടയ്ക്കല്ലേ, കട അടയ്ക്കല്ലേ. മോനെ, ബസ് വന്നത് കണ്ടില്ലേ? ഞാൻ എന്റെ പാന്റും ഷർട്ടും തയ്ക്കാൻ കൊടുത്തിരുന്നു, അതിങ്ങെടുത്ത. അല്ല സാർ, അത് തയ്ച്ചോണ്ട് ഞാൻ അച്ഛന്റെ വീട്ടിൽ കൊണ്ടുപോയി. അല്ല, ഞാൻ ഷാപ്പിൽ കൊണ്ടു കൊടുക്കും. സാറ് വന്നാട്ടെ. എവിടെ? ഷാപ്പിലേക്കാ? അല്ല, വീട്ടിലേക്ക്. ഇതാ വീട്. ദാമ്പേട്ടന്റെ മോള്. ആ കുട്ടിക്ക് എന്തോ കുഴപ്പമുണ്ടായിരുന്നില്ലേ? എന്ത് കുഴപ്പം? കാലെന്തോ ഒടിഞ്ഞിട്ട്. ഏതോ ബസ് ഇടിച്ച് കുറച്ച് ദിവസം ആശുപത്രിയിലായിരുന്നു. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ നടക്കാനൊക്കെ പറ്റൂ? ആ, നടക്കാം. എന്തേ? ഒന്നുമില്ല. അതെ, രാത്രിയിലെ പെൺകുട്ടികൾ മാത്രമുള്ള വീട്ടിൽ ഒരു യുവാവ് കടന്നു ചെല്ലുന്ന ശരിയാണോ?
അത് ശരിയല്ല. നിനക്ക് അറിയാല്ലേ, നീ പോയിട്ട് ആ തുണി ഇങ്ങ് വാങ്ങിച്ചോണ്ടോ. ചെല്ല ചെല്ല. പിന്നെ ഞാൻ ഇവിടെ നിപ്പുണ്ടെന്ന് പറയണ്ട. ചേടാ ഒരു മിനിറ്റ് ഒഴിവില്ലായിരുന്നു വലിയേട്ടത്തി, രാത്രി വന്നാ പിന്നെ കാലത്ത് ബസ് എടുക്കാൻ വൈകും. ടയറ് പഞ്ചർ കൂട്ടാനൊന്നും ഇല്ലല്ലോ മുരളി. കൂട്ടാനൊന്നും വേണ്ട, മോരും ചോറും ഉണ്ടല്ലോ, പെട്ടെന്ന് വേണം വലിയേട്ടത്തി. അയ്യോ എന്താ കുട്ടി ഇത്? കുട്ടി കാല് തീരെ വയ്യാതെ ഇത്രയും ദൂരം വരണമായിരുന്നോ? അമ്പലക്കടവിൽ നിന്നാ പോരായിരുന്നോ? എത്ര നേരം നിന്നു, ബസ് കാണാതായപ്പോ ഞാനിങ്ങ് പുറപ്പെട്ടു. ഒരു കണക്കിന് വന്നത് ഏതായാലും നന്നായി, എന്തിനും ഏതിനും ഒരു അവസാനം വേണമല്ലോ. ഒരു രോഗത്തോട്ടിരിക്കാം. എനിക്ക് വേഗം പോണം. വരൂന്നേ, കേസ് ഞാൻ അവസാനിപ്പിച്ചു തരാം. ഇതങ്ങനെ വെച്ച് നീട്ടുന്നത് ശരിയല്ലല്ലോ. എന്ന് വെച്ചാല് തുണിക്കട, ബന്ധുവിന്റെ കല്യാണത്തിന് രണ്ട് പവൻ, അങ്ങനെ എന്തെല്ലാം പ്രശ്നങ്ങളാ കുട്ടിക്ക്. വരൂ, അകത്തോട്ടിരിക്കാം. ഞാൻ പിടിക്കണോ? വേണ്ട വേണ്ട, ഞാൻ വന്നോളാം. തട്ടി വീഴല്ലേ. ഇരിക്കണം, ഇരിക്കൂ. എനിക്ക് വേഗം പോകേണ്ടത്. ആയിക്കോട്ടെ. ഈ ക്രച്ചസിന് എന്ത് ചെലവായി? എന്തേ? അല്ല, ഇതില്ലായിരുന്നെങ്കില് കുട്ടി ആകെ കഷ്ടപ്പെട്ടു പോയേനെ, നടക്കാൻ പറ്റാണ്ട്. അതുകൊണ്ട് ചോദിച്ചാ. നോക്കട്ടെ. നോക്കട്ടെ. ഓഹോ, ഇത് വെറും കമ്പാണല്ലേ, വലിയ ചെലവൊന്നും ആയിട്ടില്ല. നേര് പറഞ്ഞ കുട്ടിയുടെ കാര്യം ആലോചിച്ച് ഞാൻ വിഷമിക്കാത്ത ദിവസങ്ങളില്ല. ഞാൻ പല ഡോക്ടർമാരുമായിട്ട് ഇങ്ങനെ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവര് പറയുന്നത് ഈ സ്ഥിതി ഇങ്ങനെ തുടർന്നു പോവാണെങ്കിൽ കാല് പഴുത്ത് പഴുത്ത് ആള് തന്നെ ക്ലോസ് ആയി പോവുമെന്നാണ്. അതുകൊണ്ട് സത്യത്തിന്റെ മുഖം വളരെ ക്രൂരമാണ് കുട്ടി. ഡോക്ടർമാർ ഒന്നടങ്കം പറയുന്നത് കുട്ടിയുടെ കാല് മുറിച്ചു കളയണമെന്നാണ്. എന്നിട്ടൊരു ഒന്നാം തരം രാജസ്ഥാൻ കാല് പിടിപ്പിക്കാമത്രേ. രാജസ്ഥാൻ കാലോ? അതെ, രാജസ്ഥാൻ കാല്. രാജസ്ഥാനിലെ ജയ്പൂർ കാല്. നല്ല ഒറിജിനൽ കാലാണെന്നേ തോന്നൂ. നടക്കാനാണെങ്കിൽ ഈ കാലിനെക്കാട്ടിലും നല്ല സുഖമാണ്. എത്ര ലക്ഷം രൂപ ചെലവായാലും വേണ്ടില്ല. ഈ കാല് മുറിച്ചു മാറ്റാൻ ഞാനൊരു ഡോക്ടറെ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. സമ്മതിക്കില്ല. കുട്ടിക്ക് കാല് ശരിയാവണ്ടേ? വേണ്ടെന്ന് ആര് പറഞ്ഞു? ഏതെങ്കിലും നാട്ടുവൈദ്യന്മാരടുത്ത് നിന്ന് കഷായം കുടിച്ചു നോക്കാം. നിങ്ങൾ രൂപ തന്നോണ്ടിരുന്നാ മതി. ഇനി അങ്ങനെ രൂപ തന്നോണ്ടിരിക്കാൻ പറ്റില്ല. കുട്ടിയുടെ ഈ കാല് കീറി മുറിച്ച് വെട്ടി മാറ്റി പറിച്ച് ദൂരെ കളഞ്ഞിട്ട് നല്ല മനോഹരമായ ഒരു രാജസ്ഥാൻ ജയ്പൂർ കാല് വെച്ച് നല്ല ജീവിതം ആരംഭിക്കാം. ഏതായാലും ഓട്ടോ ഉണ്ടല്ലോ, നോക്കി ഇപ്പൊ തന്നെ ഡോക്ടർ എടുത്ത് പോവാം. അങ്ങനെ രോഗിയുടെ ഇഷ്ടം അനുസരിച്ചാണോ ഡോക്ടർ ചികിത്സിക്കുന്നത്? ഏതായാലും ഡോക്ടർ എടുത്ത് പോലെ ഞാൻ ഈ ഡ്രസ് ഒന്ന് മാറിട്ട്. ഇത് ഇതുവരെ ശരിയായില്ല എന്റെ ഹംസേ. സ്റ്റെപ്പിനി ലെയറിലായിരുന്നു, ഞാൻ ഫോട്ടോ എടുത്ത് പോയി കാറ്റടിപ്പിച്ചോണ്ടാ. നീ വന്നേ, നീ സൈക്കിൾ കൊണ്ട് കൊടുത്തെ. തേടുങ്ങിയത് വല്ലാതെ സിലിപ്പാകുന്നുണ്ടല്ലോ മുതലാളി. ഷർട്ടിന്റെ ഗിയർ ചേഞ്ചിന്റെ ഒച്ച 1 കിലോമീറ്റർ ദൂരെ കേക്കും. ഹാൻഡ് ബ്രേക്ക് നോക്കി, ഗ്രിപ്പില്ല. ഇതൊക്കെ നോക്കാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലല്ലോ. ബാക്കിലൊരു സീറ്റ് നാശകൂടാലി ആയിട്ടുണ്ട്, അത് നമുക്ക് മാറ്റാൻ പോരാ. നമുക്കത് മാറ്റണ്ട. പുത്തൻ സീറ്റ് ഒരെണ്ണ എന്റെ കയ്യിലുണ്ട്. സെക്കൻഡ് ഹാൻഡിന്റെ വില തന്നാ മതി. രാത്രി അമ്പലക്കടവിലെത്തിക്കാം. പഠിക്കാനും കൊണ്ടുവരാം. ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം. മതി 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 മതി. അപ്പൊ എന്റെ അഡ്രസ് തരട്ടെ. വേണ്ട, ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ചോളാം. അത് നമ്മൾ ഒഴിവാക്കാനുള്ള പരിപാടിയാണല്ലോ മുതലാളി. ഒരു സഹകരണം കാണിക്കും. ഇയാൾക്ക് വേറെ ഒരു ജോലിയില്ലേ? ഇവിടെ ട്രിപ്പ് തുടങ്ങി മനുഷ്യൻ ഭ്രാന്ത് പിടിച്ചിരിക്കാ. ഓരോ തമാശകള്. തമാശയല്ല, അപ്പൊ പണിയെടുപ്പിച്ചില്ലെങ്കിൽ ട്രിപ്പ് മാത്രമല്ല. എന്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയില്ല, ആവശ്യമില്ലാത്ത കാര്യം പറയണ്ട. അതെ, പ്രഭാകരൻ സാർ വിളിക്കണോ? ഏത് പ്രഭാകരൻ? കെ ബി ടിവിന്റെ. ഏത് കെ ബി ടി? പ്രഭാകരൻ സാർ. അയക്ക് എന്താ വേണം? എനിക്കൊന്നും അറിയില്ല. എവിടെയാണ്? ദേ നിക്കണോ? എന്റെ ഹംസ ഒന്ന് എളുപ്പം തീർക്ക. ഹംസേ, എന്റെ ഹംസേ ഒന്ന് വേഗം. ഹലോ ഹലോ ഹലോ, ഒന്ന് മാറിയുന്നേ. അതിന്റെ മോളിൽ കയറി ഡാൻസ് കളിക്കണ്ട. മനുഷ്യൻ ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോ. എന്താ, താൻ തന്നെ താനങ്ങ് വേഷം കിട്ടി അല്ലേ? ഇനിയിപ്പോ ഡ്രൈവറേയും ക്ലീനറേയും കൂടെ ഒഴിവാക്കിയിട്ട് ഒക്കെ വീട്ടുകാരെ കൊണ്ട് ജയിക്കാമെന്നായിരിക്കും. അതെ, എന്റെ ഇഷ്ട. അങ്ങനെ പാടില്ലാന്ന് ഇന്ത്യൻ പീനറ്റ് കോഡിൽ പറഞ്ഞിട്ടൊന്നുമില്ല.
എന്റെ ബസ്സിൽ ആര് പണിയെടുക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. ആ അത്തരം തീരുമാനങ്ങളാണ് കുഴപ്പം, പ്രത്യേകിച്ചും കംപ്ലൈന്റ് കിട്ടിയ സ്ഥിതിക്ക്. അതെ, ആദ്യത്തെ ആളെ പിരിച്ചുവിട്ടല്ലേ നിങ്ങൾ കണ്ടക്ടർ ആയത്? ആദ്യത്തെ ആള് എവിടെ? അവൻ എന്റെ കൈ കിട്ടിയാണ്ടല്ലോ. അയാളുടെ വീട്ടിൽ കയറി അയാളുടെ പ്രായമായ അച്ഛനെ അമ്മയും താൻ ചീത്ത പറഞ്ഞു. ചീത്ത പറഞ്ഞു, അതിനെന്താ പ്രശ്നം? ഒരു തവണ ഞാൻ താക്കി തന്നതാണ്, വത്സനെ ഒഴിവാക്കാൻ വേണ്ടി താൻ മനഃപൂർവ്വം കള്ളക്കഥ പറഞ്ഞുണ്ടാക്കി. കള്ളക്കഥയൊന്നുമല്ല, അവൻ കാരണമാ ഞാൻ ഇന്ന് കടക്കാരനായത്. അറിയോ ഒരു കാര്യം ഞാൻ പറയാം, ജോലിയിൽ നിറക്കി വിട്ടതിന്. ജോലിയിൽ നിറക്കി വിട്ടതല്ല, അവൻ കട്ടുകൊണ്ട് ഇറങ്ങി പോയതാ. എന്റെ മുമ്പിൽ വന്ന് എന്റെ മുഖത്ത് നോക്കി പറയട്ടെ കട്ടിട്ടില്ലെന്ന്. ഇതുപോലെ പല മുതലാളിമാരുടെയും പല അഭിനയവും കണ്ടിട്ടുള്ളവനാ ഞാൻ. ശരി, ഇയാൾക്കിപ്പോ എന്താ വേണം? പിരിച്ചുവിട്ട അന്ന് മുതലുള്ള ശമ്പളം, തിരിച്ചെടുക്കുന്നില്ലെങ്കിൽ കോമ്പൻസേഷൻ. മണ്ണാം കട്ട ഞാൻ കൊടുക്കാം, അതിനു മുമ്പ് എനിക്ക് അവനെ ഒന്ന് കാണണം. ഒരു വക്കാലത്തുകാരൻ വന്നിരിക്കുന്നു. എന്റെ ആശാന ഇയാളൊന്ന് പോയേ സീറ്റിന്റെ. നാളെ കാലത്ത് വൈകരുത് കേട്ടോ. എന്താ, ഞാൻ വന്നിട്ട് വേണോ തന്നെ കുളിപ്പിക്കാൻ? ഡോ ഹംസേ, ആ അവന്റെ കർണക്കുറ്റി നോക്കി ഒരു ഒറ്റ പൊട്ടീര് കൊടുക്കാൻ തോന്നി എനിക്ക്. ആരെ? ആ നേതാവിന്റെ. അവൻ ആ കള്ളനെ ന്യായീകരിക്കാൻ വന്നിരിക്കുന്നു. എന്റെ സമയം അല്പം മോശം, അതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്യുന്നില്ല. എന്താപ്പാ അത്? എന്തോ എന്താണെന്ന് അറിഞ്ഞില്ല, ഒന്ന് പോയി നോക്ക. വെള്ളം ഒഴിച്ചോണ്ട് ആരെങ്കിലും കെട്ടിച്ചാടും. അവനെ വെള്ളം ഒഴിച്ചോണ്ട് വെള്ളത്തിൽ ചാടാ, പിന്നെ എവിടെ ചാടാനാടു? എന്താ കുഴപ്പമൊന്നുമില്ല, ഇത് ഇയാക്കുന്ന സ്ഥിരം പതിവാ. കുളിച്ചു ലെക്കിട്ട് വീട്ടിൽ വരിക, എന്നിട്ട് വഴക്കുണ്ടാക്കുക, പിന്നെ കെട്ടിച്ചാടുക. ഇത് ഇയാക്കുന്ന സ്ഥിരം തൊഴിലാ. സീരിയസ് ആണെങ്കിലേ നമുക്ക് ബസ് എടുക്കാം, ആശുപത്രി ഉടനെ കൊണ്ടുപോകാം. പോടാ പട്ടി, ആരടാ എന്നെ ആശുപത്രി കൊണ്ടുപോവാൻ? ചേട്ടാ ഇനി ചാടിയ ഞങ്ങൾ ആരും വരില്ല. നിന്നെ ഇവിടെ ആരും ക്ഷണിച്ചില്ലല്ലോ, ഒരു ഇടി വെച്ച് ഇടിക്കും. ഇന്ന് ആരും വന്നില്ലെങ്കിൽ കാണായിരുന്നു. എനിക്കും അയ്യ, അച്ഛനെ കൊണ്ട് ഞാൻ തോറ്റു. നിന്നെ കൊണ്ട് ഞാനും തോറ്റടി. ഈ നാട്ടില് ചാരായ ഷാപ്പ് തുറന്നു വെച്ചിരിക്കുന്ന ജനങ്ങൾക്ക് കുടിക്കാന്, കുടിക്കുന്നത് തെറ്റാണെന്ന് പറഞ്ഞ് ഉപദേശിക്കാൻ നീ ആടി. ദാഹം തീർക്കാനായിരിക്കും ചേട്ടൻ കിണറ്റിച്ചാടിയത്. അതെ അതെ, ഷാപ്പിൽ തണ്ണേടി കിണറ്റി വെള്ളമടി. ഒച്ചവെക്കുന്ന തന്നെ ഒരു കുഴപ്പമില്ല. മോളെ ഇയാളെ അകത്ത് കൊണ്ടുപോയിട്ട് വാത നടക്കേ. വാടാ മോനെ, മനുഷ്യർക്ക് ഇവിടെ സ്വയമായിട്ട് ജീവിക്കണം. അതെ ചേട്ടാ, എണീറ്റേട്ടാ കണ്ടു കഴിഞ്ഞില്ലേ, ഇനി പോയിക്കൂടെ. മുരളി നമുക്ക് പോവാ. വരൂ അച്ഛാ, എനിക്ക് അച്ഛനെ കുഴപ്പമൊന്നുമില്ലല്ലോ. കഴിഞ്ഞതൊക്കെ ഞാനൊരു തമാശയായിട്ടേ കരുതിയിട്ടുള്ളൂ കേട്ടോ. അച്ഛന് മരുന്നോ മറ്റോ വേണമെങ്കിൽ കുട്ടിക്ക് ഞാനൊരു പാസ് ഒപ്പിട്ട് തരട്ടെ. എനിക്കൊന്നും വേണ്ട. എന്താ? നേര് പറഞ്ഞാൽ ഞാൻ എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയെന്ന് എനിക്ക് തന്നെ നിശ്ചയമില്ല. ഏയ് അതൊന്നും സാരമില്ല. കേസിന് പോയാൽ ആളുകൾ പറഞ്ഞു കുറെ രൂപ കിട്ടുമെന്ന്. എത്ര രൂപ വേണേലും തരാമെന്ന് നിങ്ങളും പറഞ്ഞു. നിങ്ങൾ വാക്ക് പാലിക്കാതിരുന്നപ്പോ എനിക്കും നിങ്ങളെ ഒന്ന് പറ്റിക്കണമെന്ന് തോന്നി, അത്രേ ഉള്ളൂ. അയ്യോ കുട്ടി, ഞാനത് മനഃപൂർവ്വമായിരുന്നില്ല. എന്റെ അവസ്ഥ ദിവസവും ദിവസവും മോശമായി വരികയാണ്. ഈ വണ്ടിക്ക് വേണ്ടി ഞാൻ എത്ര രൂപ ചെലവാക്കിയെന്നറിയാം? അതൊക്കെ പോട്ടെ, കുട്ടിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. എന്നോട് ചോദിക്കണ്ട, ഞാൻ തന്നോളാം. വേണ്ട, എനിക്കൊന്നും വേണ്ട. അല്ല, ഞാൻ തരും. ബീഫ് കഴിക്കണമെങ്കിലേ കൊളംബോ ഹോട്ടലിൽ നിന്ന് കഴിക്കണം. എന്റെ ജീവിതത്തിൽ ഇതുവരെ ഇത്രയും നല്ല ബീഫ് ഞാൻ കഴിച്ചിട്ടില്ല. പക്ഷെ ഡ്രൈവർമാര് മുഴുവനും സിനിമാ ക്യാബിന്ന് ഊണ് കഴിക്കുള്ളൂ. അവിടെ രണ്ടോ മൂന്നോ പ്രാവശ്യം മതിയാവണോളം ചോറ് തരും. അതന്നെ ദൈവന്നല്ലോ. നാരായണേട്ടന്റെ കാല് പിടിച്ച് ഞാൻ വീണ്ടും ഹോട്ടലിൽ കയറി. മുരളേട്ടാ,
ഈ എച്ചിലല്ല എടുത്തെടുത്ത് എന്റെ ജീവിതം നശിച്ചു പോകത്തേ ഉള്ളൂ. ഞാൻ എന്ത് ചെയ്യാനാ പാപ്പ, ഹംസ ഇറങ്ങിയ നിന്നെ കേട്ടാന്നല്ലേ പറഞ്ഞത്, കളക്ഷൻ ഒക്കെ ആകെ മോശം, അതിന്റെ ബേജാറിലാ ഞാൻ. മുരളി, ഞാൻ കണ്ട കാര്യം പറയാണ്, കുഴപ്പത്തിനൊന്നും കണ്ട, നമ്മളെ കണ്ടക്ടർ വത്സനില്ലേ, ആ കടന്റെ മുമ്പിൽ ഉണ്ട്. എവിടെ ആ കടന്റെ? മുരളി, അല്ലെങ്കിൽ തന്നെ നമ്മളെ സമയം മോശമാണ് ഇപ്പോ. മാറ് മുരളി. മുതലാളി, മുതലാളി ഇറങ്ങി വന്നിട്ട് ഒരു കാര്യം ചോദിക്കട്ടെ. തനി കാത് കേട്ടൂടെ? ഓ, എന്നോടായിരുന്നോ? യോ, ഞാൻ മുതലാളിയൊന്നും അല്ല. സാർമാർക്ക് ഇപ്പൊ എന്താ വേണ്ടത്? യൂണിയൻ യോഗം ചേർന്ന് ചില തീരുമാനങ്ങൾ എടുത്തിരിക്കുകയാണ്. എടുത്തോളൂ. അത് നടപ്പാക്കുന്നതിന് മുമ്പ് തനിക്ക് വല്ലതും പറയാനുണ്ടെങ്കിൽ ഒരവസരം ഞങ്ങൾ തരാം. ഒന്നുമില്ല, താങ്കളുടെ യൂണിയൻ ഒരു തീരുമാനം എടുത്ത സ്ഥിതിക്ക് എനിക്ക് വേണ്ടി ഒന്നും മാറ്റണ്ട. തീരുമാനം നടപ്പിലായാൽ താൻ വലിയ വില കൊടുക്കേണ്ടി വന്നേക്കും. എന്നാലും സാരമില്ല, യൂണിയൻ ജയിക്കട്ടെ. സത്യാവസ്ഥ ഞാനൊരിക്കൽ വിശദീകരിച്ചതാണ്. ഉത്തരവാദിത്തമുള്ള ഒരു യൂണിയൻ ആയിരുന്നെങ്കിൽ ആ കള്ളൻ കട്ടുകൊണ്ടുപോയ എന്റെ കാശ് തിരികെ വാങ്ങിച്ചു തരണമായിരുന്നു. ഒരു കള്ളം 100 തവണ ആവർത്തിച്ച് സത്യമാക്കി മാറ്റാന്ന് വിചാരിക്കണ്ട. ആരോപണം വലിച്ചു നിഷേധിച്ചതാണ്. യൂണിയനോടുള്ള പക തീർക്കാൻ താൻ അവനെ റോഡിലിട്ട് തല്ലി. ഞങ്ങൾ കയ്യും കെട്ടി നോക്കിയിക്കൊന്ന് കരുതുന്നുണ്ടോ? സുഹൃത്തെ, ആകെ മുങ്ങിയാൽ കുളിരില്ല എന്ന് കേട്ടിട്ടില്ലേ, ആ ഒരു അവസ്ഥയിലാണ് ഞാൻ. നിന്റെ കുളിര് മാറ്റണ്ട, എങ്ങനെയാണെന്ന് ഞങ്ങൾക്കറിയാവണ. സൂക്ഷിച്ച് സംസാരിക്കണം. എടാ പോടാന്നൊക്കെ ഉള്ള വിളിയുണ്ടല്ലോ, സ്വന്തം വീട്ടിൽ പോയി വിളിച്ചാ മതി. നിന്റെ നാശം അടുത്തിരിക്കാണെന്ന് കരുതിക്കോ. എടാ ചോട്ടാ നേതാവേ, മൂർഖം പടമെടുക്കുന്ന കണ്ട മനസ്സിലാവും. ഞാനൂല്ല അതിനെ ശ്രമിച്ചാലേ കാണാൻ മഹാവൃത്തിയോടായിരിക്കും. അവസാനമായിട്ട് പറയുക, യൂണിയനോടും വത്സനോടും മാപ്പി ചോദിക്കുക, വത്സനെ ജോലി തിരിച്ചെടുക്കുക. തനിക്ക് നാണമില്ല ഇത് പറയാൻ. ഒരു കള്ളനെ രക്ഷിക്കാൻ നടക്കുന്ന തന്റെ തല്ലിപ്പൊളി യൂണിയനോട് മാപ്പ് പറയാൻ എന്റെ പട്ടി വരും. ഓഹോ, അപ്പൊ പിന്നെ രക്ഷയില്ല. നമുക്ക് തെരുവ് വെച്ച് കാണാം. കാണാം, എവിടെ വെച്ച് വേണേലും കാണാം. ഇപ്പൊ കാണണോ? കാണാം. തൊഴിലാളി ഐക്യം സിന്ദാബാദ്, തൊഴിലാളി ഐക്യം സിന്ദാബാദ്, തൊഴിലാളി ഐക്യം സിന്ദാബാദ്, തൊഴിലാളി ഐക്യം സിന്ദാബാദ്. കാക്കി അണിഞ്ഞൊരു തൊഴിലാളി, അതിനുള്ളിൽ ഇരിപ്പത് മുതലാളി. കാക്കി അണിഞ്ഞൊരു തൊഴിലാളി, അതിനുള്ളിൽ ഇരിപ്പത് മുതലാളി. ഗൾഫ് കാര മൂരാച്ചി, ഇത് കേരളമാണേ സൂക്ഷിച്ചോ. ഗൾഫ് കാര മൂരാച്ചി, ഇത് കേരളമാണേ സൂക്ഷിച്ചോ. അടികൊണ്ടും വെടികൊണ്ടും അടിച്ചമർത്താൻ നോക്കണ്ട. അടികൊണ്ടും വെടികൊണ്ടും അടിച്ചമർത്താൻ നോക്കണ്ട. ഗൾഫ് കാര മൂരാച്ചി, ഇത് കേരളമാണ് സൂക്ഷിച്ചോ. ഗൾഫ് കാര മൂരാച്ചി, ഫോൺ അടിച്ച് വണ്ടി എടുക്കണോ? എന്തിനാ അവരുടെ തല്ലുകൊണ്ട് ജാവാനാ? ചോരക്കളിക്ക് ഞാനില്ല. തൊഴിലാളി ഐക്യം സിന്ദാബാദ്, തൊഴിലാളി ഐക്യം സിന്ദാബാദ്, തൊഴിലാളി ഐക്യം സിന്ദാബാദ്, തൊഴിലാളി ഐക്യം സിന്ദാബാദ്, തൊഴിലാളി ഐക്യം സിന്ദാബാദ്. കാക്കി അണിഞ്ഞൊരു തൊഴിലാളി, അതിനുള്ളിൽ ഇരിപ്പത് മുതലാളി. അപ്പോഴേ പറഞ്ഞതല്ല മുരളി, നടക്കട്ടെടോ. മൂരാച്ചി, ഇത് കേരളമാണ് സൂക്ഷിച്ചോ. ഗൾഫ് കാര മൂരാച്ചി, ഇത് കേരളമാണ് സൂക്ഷിച്ചോ. ഗൾഫ് കാര മൂരാച്ചി, ഇത് കേരളമാണ് സൂക്ഷിച്ചോ. ആ കള്ളന്റെ നെറ്റിയിലെ കെട്ട് കണ്ടോ? കണ്ട് കണ്ട് മുരളിന്റെ അരി കിട്ടിയിട്ട് പൊട്ടിയതാണെന്ന് വരുത്താനാവും. ഓ, മേക്കപ്പ് ചെയ്ത് എഫക്റ്റ് വരുത്തിയിരിക്കുകയാണ്. രക്തസാക്ഷി ഏതായാലും കിട്ടിയില്ല, അപ്പൊ കൂടെ രക്തം കെടുക്കട്ടെ എന്ന് കരുതി. ശരിക്കും രണ്ട് കൊടുക്കേണ്ടതായിരുന്നു. ശരിയാ. തൊഴിലാളി ഐക്യം സിന്ദാബാദ്, അടികൊണ്ടും വെടികൊണ്ടും അടിച്ചമർത്താൻ നോക്കണ്ട. അടികൊണ്ടും വെടികൊണ്ടും അടിച്ചമർത്താൻ നോക്കണ്ട. ഇതെന്ത് പറ്റി പ്രഭാര? മുന്നറിയിപ്പില്ല, പെട്ടെന്നൊരു സമരം. ഓണർക്ക് മുന്നറിയിപ്പ് നോട്ടീസ് ഒക്കെ കൊടുത്തു. ഞങ്ങളുടെ ഒരു മെമ്പർ അയാൾ തല്ലി സാറേ, തിരിച്ചടിക്കാൻ വയ്യാഞ്ഞിട്ടല്ല, ഒരു കോംപ്രമൈസിന് അത് തടസ്സമാവണ്ടല്ലോ എന്ന് കരുതിയ. ഗൾഫ് മോട്ടോഴ്സ്, ഇതാ ദുബായ്ക്കാരൻ്റെ അല്ലേ? അതെ, അവ മഹാ പിഴയാ സാറേ. എന്നാൽ ഈ സ്കൂൾ ഓഫീസ് സമയത്ത് ഇത് വേണമായിരുന്നു? വേണമായിരുന്നു. എവിടെ? ഓണർ സ്ഥലത്തില്ലേ? ആ, അവൻ തന്നെ. ഞങ്ങളുടെ മെമ്പറെ പുറത്താക്കിയ പിന്നെ അവൻ തന്നെയാ കണ്ടക്ടർ. ഒരു ഗൾഫുകാരൻ കണ്ടക്ടർ ആകാന്ന് വെച്ചാൽ അവന്റെ സിറ്റുവേഷൻ ഇത്തിരി മോശമായിരിക്കണല്ലോ. ഓക്കെ, അടവാ സാറേ. എന്താ ഇതൊക്കെ? സ്വന്തം കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടി വാങ്ങണമെന്നുണ്ടോ?
കടിച്ചാ തിരിച്ചു കടിക്കാൻ എനിക്കറിയാം. ഓഹോ, ആള് വലിയ വാശിയിലാണല്ലോ. ആണെങ്കില്? അയ്യോ, എന്നോട് ചൂടാകണ്ട. ഒരു അനുരഞ്ജനത്തിന് വല്ല സാധ്യതയുണ്ടോന്ന് നോക്കുകയായിരുന്നു. ഞാനിവിടുത്തെ ലേബർ ഓഫീസറാ. ഇതറിഞ്ഞിട്ടൊന്നും വന്നല്ല, ഓഫീസിലേക്ക് പോകുന്ന വഴിയാ. എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയാ, സമരം എത്രത്തോളം നീളുന്നോ അത്രത്തോളം ക്രോണിക്കാവും. മൂത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു ചികിത്സയും ഫലിക്കില്ല. ഞാനൊരു കോംപ്രമൈസിന് ശ്രമിക്കട്ടെ. കള്ളക്കഥ ഉണ്ടാക്കി വത്സനെ പിരിച്ചുവിട്ടു. യൂണിയനോടുള്ള വൈരാഗ്യം തീർക്കാൻ അയാളെ റോഡിലിട്ട് തല്ലിച്ചതച്ചു. സാറ് വിളിച്ചുകൊണ്ട് ഞങ്ങൾ വന്നതാ. ഇയാൾ തിക്കാരിയാണ്. ഇയാളിട്ടിരിക്കുന്ന ഈ കാക്കി കുപ്പായം ഒരു താൽക്കാലിക മറയാണ് സാറേ. അതിനുള്ളിൽ ഒളിച്ചിരിക്കുന്നത് മുതലാളിത്തത്തിന്റെ സ്വരൂപമാണ്. അത് ഞങ്ങൾ കണ്ടതാണ്. ഹാട്ടിൻചോലിട്ട ചെന്നായാണ് ഇയാൾ. അല്പസംയമനത്തോടെ സംസാരിച്ച കൊള്ളാം. തൊഴിലാളിയെ പിരിച്ചുവിടാൻ വേണ്ടി മുതലാളിമാര് പല കള്ളക്കഥകളും ഉണ്ടാക്കാറുണ്ട്. ചെയ്തത് തെറ്റാണെങ്കിലും റോഡിൽ വെച്ചവനെ ഇദ്ദേഹം തല്ലിയതിന്റെ പിന്നിലുള്ള മനഃശാസ്ത്രം എന്താണ്? യൂണിയനോടുള്ള വൈരാഗ്യം മാത്രമാണോ? ഇതുവരെ കേട്ടതിൽ നിന്ന് യൂണിയനോട് അത്രമാത്രം വൈരാഗ്യം ഉണ്ടാകേണ്ട കാര്യം മിസ്റ്റർ മുരളീധരന് ഇല്ല. വത്സനെ തിരിച്ചെടുക്കണമെന്ന് ഞാൻ നിർബന്ധിച്ചിരുന്നു. അനുസരിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ നോട്ടീസ് അയച്ചിരുന്നു. സർ, ഞാൻ ആകെ കടത്തിലായിരുന്നു. ഉത്സവ സമയത്തെ കളക്ഷൻ കൊണ്ട് ആ കടങ്ങൾ വീട്ടാമെന്ന് സമാധാനിച്ചിരിക്കുമ്പോഴാണ് ആ ദ്രോഹി എന്നെ പിന്നിൽ നിന്ന് കുത്തിയത്. രൂപഘട്ടം സത്യമായിരുന്നെങ്കിൽ എന്തുകൊണ്ട് പോലീസിൽ കംപ്ലൈന്റ് ചെയ്തില്ല? അതൊന്നും തന്നെ ഇപ്പോഴുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് മനസ്സിലാവണമെങ്കിൽ അല്പം മനുഷ്യത്വം വേണം. ഒരാരോപണം വരുമ്പോ പരിഗണന മനുഷ്യത്വത്തിനല്ല, കാര്യകാരണങ്ങളും തെളിവുകളുമാണ് പ്രധാനം. എനിക്കാരെ ഒന്നും ബോധ്യപ്പെടുത്താനില്ല. ഇയാൾ ധികാരിയാണെന്ന് സാറിന് ഇപ്പൊ മനസ്സിലായല്ലോ. അതുകൊണ്ടാ അനുരഞ്ജനം വേണ്ടെന്ന് ഞാൻ പറഞ്ഞത്. എന്ന് പറഞ്ഞാ എങ്ങനെയാ? അമ്പലക്കടവിലേക്കുള്ള ഒരേ ഒരു ബസ്സാ അത്. യാത്രക്കാർ നടന്നോട്ടുന്നു. ഒരു ഓഫീസറായിട്ടല്ല, ഒരു ഇടനിലക്കാരൻ എന്ന നിലയ്ക്ക് ഞാൻ പറയാ, നിങ്ങളൊരു കോംപ്രമൈസിലെത്തണം. ഞങ്ങൾ ഒരുക്കുവാണ് സർ. വത്സനെ തിരിച്ചെടുക്കണം, മാപ്പ് പറയണം, പിരിച്ചുവിട്ട അന്ന് മുതലുള്ള നഷ്ടവും കൊടുക്കണം. സർ, ഞാനൊരു കോംപ്രമൈസിന് തയ്യാറാണ്. കട്ടുകൊണ്ടുപോയ രൂപ മുഴുവൻ അവൻ എനിക്ക് തിരിച്ചു തരണം. ഒരു കള്ളനെ ജോലിക്കെടുക്കുന്ന പ്രശ്നമില്ല, ശമ്പളം കൊടുക്കുന്ന കാര്യം ഉദിക്കുന്നേയില്ല. അനുഭവിച്ചറിഞ്ഞാലേ നീയൊക്കെ പഠിക്കൂ. നീ എന്നെ ഒരു പുല്ലും പഠിപ്പിക്കാനില്ലടാ. തൊഴിലാളികളുടെ ചോര കുടിച്ച് വളർന്ന അട്ടയാണ് നീ. മിസ്റ്റർ മുരളീധരൻ, ഈ ഓഫീസിൽ വെച്ചായതുകൊണ്ട് തൽക്കാലം തന്നെ ഞാൻ വെറുതെ വിടും. ഇവിടെ വരണമെന്ന് പറയടാ, ഞാൻ അവിടെ വരാം. ആ കാണാം, ആ കാണാം. ഇപ്പൊ രണ്ടുപേരും ചേർന്ന് എന്നെയാണ് കളിയാക്കിയത്. അനുരഞ്ജനത്തിന് വിളിച്ച് ഞാൻ വിട്ടിയായി. ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് സാറിന് ഇഷ്ടമുണ്ടെങ്കിൽ വിശ്വസിച്ചാ മതി. ലേബർ ഓഫീസർ എന്ന നിലയ്ക്ക് സത്യത്തിന്റെ കൂടെ നിൽക്കാൻ സാറിന് കഴിയുമോ? അതുകൊണ്ട് വലിയ നേട്ടമൊന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല. നിങ്ങളുടെ പറഞ്ഞതൊക്കെ സത്യമായിരിക്കും എന്ന് എനിക്കറിയാം. ലേബർ ഓഫീസർ എന്ന് പറഞ്ഞാൽ ലേബേഴ്സിന്റെ വെൽഫെയർ നോക്കാനുള്ള ഒരു പോസ്റ്റാണ്. ഇത്രയും വർഷങ്ങൾക്കിടയ്ക്ക് എത്രയോ തൊഴിലാളി നേതാക്കന്മാരുടെ തെമ്മാടിത്തരങ്ങൾ കണ്ടറിഞ്ഞവനാണ് ഞാൻ. പക്ഷേ ഈ പോസ്റ്റ് ഇരുന്ന് അവർക്കെതിരായി സംസാരിക്കാൻ എനിക്ക് അവകാശമില്ല. പിന്നെ എന്തിനാ സാറേ കോംപ്രമൈസ് എന്ന് പറഞ്ഞൊരു നാടകം ഇവിടെ കളിച്ചത്? ഒരു ശ്രമം അത്രേ ഉള്ളൂ. ഓഹോ, അപ്പൊ എനിക്ക് ആരുടെയും സഹായം കിട്ടില്ല. വേണ്ട, പക്ഷെ ഇവിടെ പോലീസും കോടതിയുണ്ട്. ഒരു സാധാരണ മനുഷ്യന്റെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകാൻ അവർക്ക് ബാധ്യതയില്ലേ? മിസ്റ്റർ മുരളീധരൻ ആ വഴിക്ക് നീങ്ങുന്നത് ബുദ്ധിയാണോ? സർ, ഒന്നും ചെയ്യാൻ കഴിയാത്ത ഈ കസയിൽ ഇരുന്നുകൊണ്ട് എന്നോട് ആ ചോദ്യം ചോദിക്കരുത്. പോലീസിനെ കൊണ്ട് തന്നെ ഞാൻ സമരക്കാരെ നേരിടും. തൊഴിലാളി ഐക്യം സിന്ദാബാദ്! തൊഴിലാളി ഐക്യം സിന്ദാബാദ്! തൊഴിലാളി ഐക്യം സിന്ദാബാദ്! തൊഴിലാളി ഐക്യം സിന്ദാബാദ്! നിർത്താൻ, സമരം സമാധാനപരമാണ് സർ. കോർട്ട് ഓർഡർ ഉണ്ട്, ബസ് എടുക്കണം. സമരക്കാരോട് മാറാൻ പറ. ഓ, അത് ശരി. മാറാൻ പറയുന്നോ മാറ്റണോ? ഇഷ്ടംപോലെ ചെയ്താൽ മതി. നിന്നെയൊക്കെ നില ചേർത്താൻ ഈ നാട്ടിൽ കോടതിയും പോലീസും ഉണ്ട്. മനസ്സിലായി? സാറിന് എന്താ വേണ്ടേ? ഈ ബസ്സിന് ഒരു വ്യവസ്ഥയിലിടും. സമയനിഷ്ഠയില്ല, പണിയെടുപ്പിക്കില്ല, ഇല്ല, ഒന്നും ചെയ്യില്ല. തന്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എന്നേക്കുമായി ഞാൻ ക്യാൻസൽ ചെയ്യാൻ പോവാണ്. ആർ സി ബുക്ക് എടുക്കൂ. ആർ സി ബുക്ക് അല്ല, തനിക്ക് മണ്ണാൻ കെട്ടാ. മനുഷ്യൻ ഭ്രാന്തി പിടിച്ചിരിക്കുമ്പോഴാണ്. ഞാൻ ടയർ റീസോൾ ചെയ്യില്ല, വൈപ്പർ നന്നാക്കില്ല, ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ മരുന്ന് വാങ്ങിച്ചു വെക്കില്ല, ഓവർലോഡ് കയറ്റും, എനിക്ക് തോന്നിയ സമയത്തൊക്കെ വണ്ടി ഓടിക്കും. ഇയാൾ ഇയാൾ ഇഷ്ടംപോലെ സൂക്ഷിച്ച് സംസാരിക്കണം. വണ്ടി എടുക്ക. വണ്ടി എടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. വണ്ടി മാറിക്കര പറഞ്ഞ വണ്ടി എടുക്കണോ? മേം
ചാണയായിരിക്കണം ഇന്ദ്രനെ പിടിച്ചണ്ട തുണി മേഘത്തിൽ. ഞാൻ പറഞ്ഞിട്ടില്ല ബസ് ഇവിടുന്ന് മാറ്റിയിടണോന്ന്? ആര് പറഞ്ഞാ ബസ് ഇവിടെ കൊണ്ടിടാൻ? ഒന്ന് പോയേ. അങ്ങനെ ആരാ പറഞ്ഞേ? ഒന്ന് പോയേ. ഈ എവിടെ നാടാ ശബ്ദം? ദേ ഇവിടെ ഇവിടെ ഇയാള് ബഹളം വെക്കാതൊന്ന് പോയേ. ബസ് രാവിലെ മുതല് തുടങ്ങിയല്ലേ ഓരോ ശല്യങ്ങള്. ഇതിനൊക്കെ കുതിര കയറാൻ എന്നെ കണ്ടിട്ടുള്ളൂ? ഞാൻ നിന്റെ വേത്തി കയറിയാ നീ കുതിരയാവോ? ചേട്ടാ ഒന്ന് പോയേ. ഞാൻ പോയാ നീ കുതിരയാവോ? ഹംസ ഒന്ന് പറഞ്ഞു വിടുവോ? ഹംസമാക്കിയാ ഒറ്റ ബീക്ക് വെച്ചോ. പോണോ? എന്തായി എന്തായി എന്താവാൻ എനിക്ക് തോന്നില്ല. അയാൾ നീ എണീക്കുന്നു. ഇത് രാവിലെ വരെ മഞ്ഞുണ്ടാ ചാവാനേ ഉള്ളൂ. മനുഷ്യനെ പേടിപ്പിക്കാടോ. ഇപ്പൊ നമ്മൾ എന്താ ചെയ്യാ? എന്ത് ചെയ്യാനും കയ്യും കാലും തൂക്കി പിടിച്ച് പുരയെ കൊണ്ടേരണം. പുഴയില അയാളെ വീട്ടിൽ നിന്ന് എന്താ താനൊന്ന് പിടിച്ചോണ്ടാക്കടോ. ഇന്നെ കൊണ്ട് അതിനൊന്നും കഴിയില്ല. ഒന്നാമത് എനിക്ക് ഈ ബസ് വേണം, രണ്ടാമത് എനിക്ക് ഈ സ്മെല്ലടി പറ്റൂല. രാവിലെ മുതൽ ഓരോ കുരിശുകള് എണീക്കണോ? അതെ ഹംസേ ഒന്ന് പിടിക്കണോ. ഏയ് നമുക്കൊരു ഒറ്റ വാക്കേ ഉള്ളൂ. ഒന്ന് പിടിക്കണോ. ആ അഞ്ചാറാക്ക് പിടിക്കാനുണ്ടല്ലോ. ആരും ഇല്ല ഇവിടെ. അതെ അയ്യോ ഒന്നും ഉണ്ടായില്ല. വഴിയില് തന്നെത്താൻ തലയുറ്റി വീണു. അപ്പൊ ഞാൻ കണ്ടു. എന്നാ പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അവിടെ കടന്നോട്ടെന്ന് വിചാരിച്ച മതിയായിരുന്നല്ലോ. ഞാനൊരു മനുഷ്യ സ്നേഹത്തിന്റെ പേരിൽ ഇങ്ങനെ എടുത്തോണ്ട് വന്നതാ. സഹിക്കാവുന്നതിലും കൂടുതലായി. അച്ഛൻ ഇപ്പൊ ജീവിക്കുന്നത് തന്നെ ഞങ്ങളെ വേദനിപ്പിക്കാനാ. ഏയ് അങ്ങനെയൊന്നും പറയരുത്. സ്വന്തം അച്ഛനല്ലേ. ഒന്ന് പിടിച്ചകത്ത് കിടന്ന്. അല്ലെങ്കിൽ വേണ്ട ചേടാ, ഞാൻ കിടത്താം. തല തലയിടിക്കല്ലേ. ഞാൻ ഇറങ്ങട്ടെ. ബുദ്ധിമുട്ടായി എന്നറിയാം. ഏയ് ക്ഷമിക്കാൻ പറയാനേ പറ്റൂ, ഞങ്ങളുടെ വിധി ഇതായിപ്പോയി. ഏയ് അന്നും സാരമില്ല, ചിലരുടെ സ്വഭാവമാണല്ലോ. നാളെ ആവട്ടെ, ഞാനൊന്ന് ഉപദേശിച്ചു നോക്കാം. എന്തുപദേശിച്ചിട്ടും കാര്യമില്ല, ദിവസമുള്ള പതിവാണിത്. രാത്രി മുഴുവൻ കുടിച്ച് ബോധമില്ലാതെ ബഹളം കൂട്ടും, രാവിലെ അതോർത്ത് കരയും. ഹേ അതൊക്കെ എന്നും എനിക്ക് വാക്ക് തരും, ഇനി കുടിക്കില്ലെന്ന്. പക്ഷേ ഒരിക്കലും പാലിക്കാറില്ല, പാലിക്കാൻ പറ്റാറില്ല. എന്താ അത്? അല്ല എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ട്. അതുകൊണ്ട് ഒരു പരിധിക്കപ്പുറത്ത് അച്ഛനെ കുറ്റം പറയാൻ എനിക്കും കഴിയാറില്ല. അച്ഛന്റെ നല്ല ദിവസങ്ങൾ കണ്ടിട്ടാണ് ഞങ്ങളൊക്കെ വളർന്നത്. വരുമാനം കുറവായിരുന്നെങ്കിലും സന്തോഷത്തോടെയായിരുന്നു ഞങ്ങളുടെ ജീവിതം. അമ്മയില്ലാത്ത വിഷമം ഞങ്ങൾ അറിയരുതെന്ന് അച്ഛന് നിർബന്ധമായിരുന്നു, എന്നെ പഠിപ്പിച്ചു. അച്ഛനെ കൊണ്ടാവുന്ന വിധത്തിൽ ചേച്ചിയുടെ കല്യാണം നടത്തി. എന്നിട്ട് കൊടുത്ത സ്ത്രീധനം കുറവായിരുന്നു എന്ന കാരണം കൊണ്ട് ആ വീട്ടുകാർ ചേച്ചി ഉപദ്രവിച്ചിരുന്നു. എനിക്ക് വേണ്ടി നീക്കിവെച്ച ഈ വീടും പറമ്പും വിറ്റ് സ്ത്രീധനത്തിന്റെ കടം വീട്ടാൻ അച്ഛൻ ഒരുങ്ങിയതാണ്. പക്ഷേ അതിനു മുൻപ് തന്നെ ചേച്ചി ഞങ്ങളെ വിട്ടുപോയി. സ്റ്റൗ പൊട്ടിത്തെറിച്ചു എന്നാണ് ആദ്യം കേട്ടത്. ആത്മഹത്യയായിരുന്നുവെന്ന് പിന്നീടേ അറിഞ്ഞുള്ളൂ. മരിക്കുമ്പോ ചേച്ചി പ്രസവിച്ചിട്ട് 3 മാസമേ ആയിരുന്നുള്ളൂ. കുഞ്ഞിനെ ഞങ്ങൾ കൊണ്ടുപോന്നു. ആ സംഭവത്തിന് ശേഷം അച്ഛൻ ഇങ്ങനെയാണ്. കുടിക്കാത്ത നേരത്ത് ഇപ്പോഴും പറഞ്ഞ് കരയും, അച്ഛന്റെ കുറ്റം കൊണ്ടാണ് ചേച്ചി മരിച്ചതെന്ന്. ഹംസേ
നീ വലിയ മുതലാളിയാണല്ലേ, അടിച്ച് പൊളിക്കുന്ന. സമരം നടന്നു, സമരക്കാരെ തല്ലി, ബസ് തല്ലി തകർത്തു, ഒക്കെ ശരിയാണ്. പക്ഷേ ബസ് ഓണേഴ്സ് അസോസിയേഷൻ ഈ പ്രശ്നത്തിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്നില്ല. അതെന്താ അങ്ങനെ? കണ്ടക്ടർ കട്ടപ്പോഴും അയാളെ തല്ലിയപ്പോഴും പിന്നെ സമരം നടന്നപ്പോഴും ഇങ്ങനെ ഒരു അസോസിയേഷൻ ഉള്ളതായി മിസ്റ്റർ മുരളീധരൻ കരുതിയിട്ടില്ലല്ലോ. ഒരു സമരം നടന്നാൽ ഉടനെ കോർട്ടിൽ പോവാ വേണ്ടത്? പോലീസിനെ കൊണ്ട് സമരക്കാരെ തല്ലിച്ചതിന് ശേഷം ഇങ്ങനെ ഒരു ചർച്ചയുടെ ആവശ്യം എന്താ? ശരിയാ, നിങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. പണം ഉണ്ടായതുകൊണ്ട് മാത്രം ബിസിനസ് നടത്താനാവില്ല. ഗൾഫിൽ പോയി 4 കാശുണ്ടാക്കിയെങ്കിൽ പോരും. അറിയാത്തവരോ ബിസിനസ്സിൽ ചെന്ന് ചാടും. ആവശ്യമില്ലാത്ത കാര്യം സംസാരിക്കണ്ട. ബിസിനസിന്റെ വിവരവും വിവരക്കെടൊന്നും ആരോട് പറയേം വേണ്ട. പുതിയൊരു ബസ് റൂട്ട് പാസ്സാകുന്നത് കേട്ടാല് പാറശാല മുതൽ മഞ്ചേശ്വരം വരെയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ പുറകെ പണക്കെട്ടുമായിട്ട് പായുന്നതാണ് ബിസിനസ്. നിങ്ങളുടെ വിവരം സർ, ഞാനൊരു തുക്കട ബസിന്റെ തുക്കട മുതലാളി, പോരാത്തേന് കാക്കിയിട്ടൊരു കണ്ടക്ടറും. എന്നെ ഇവരുടെ കൂടെ ചേർക്കാൻ ഇവർക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ട് കാണും. മാത്രമല്ല, എനിക്ക് ലയൺസ് ക്ലബിൽ മെമ്പർഷിപ്പ് ഇല്ല, ഡയനേഴ്സ് കാർഡ് ഇല്ല. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, മുരളീധരൻ ബസ് വാങ്ങിയത് കട്ടിട്ടോ പിടിച്ചു പറിച്ചിട്ടോ ഒന്നുമല്ല. മറ്റ് മുതലാളിമാർ ചെയ്യാറുള്ള പോലെ തൊഴിലാളികളിൽ നിന്ന് പണപ്പിരിവും നടത്തിയിട്ടില്ല. മൂന്നാലാൾക്ക് പണി കിട്ടുന്നൊരു ചെറിയ ഏർപ്പാട്. ജീവിതത്തിലെ മുഴുവൻ സമ്പാദ്യവും അയാൾ അതിനുവേണ്ടി ചെലവഴിച്ചു. പ്രഭാകരനോടൊരു കാര്യം പറയാം, ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കാൻ നോക്കരുത്. നിങ്ങൾ ഈ ഇഷ്യൂസ് മുഴുവൻ ഉണ്ടാക്കിയ ഒരു കള്ളന് വേണ്ടിയാണ്. ഉത്സവകാലത്തെ കളക്ഷനുമായ മുങ്ങി എന്നുള്ള കാര്യം 100% സത്യമാണ്. അങ്ങനെ ഏകപക്ഷീയമായിട്ട് സംസാരിക്കരുത്. കട്ടവ സാറിനോട് ഒന്ന് പറഞ്ഞോ, അവൻ കട്ടെന്ന്. വാചക കസർത്തൊന്നും വേണ്ട. ഓക്കെ, എനിക്കറിയാം. ഇവിടെ താൻ ഒരു തൊഴിലാളി നേതാവാണെന്നാണല്ലോ പറയുന്നേ. ബസ് തല്ലി പൊളിച്ചുകൊണ്ട് താൻ എന്ത് നേടി? 3-4 തൊഴിലാളികളുടെ കഞ്ഞൂരി മുട്ടിച്ചു, ഒരു പാവപ്പെട്ടവന്റെ ജീവിതം കുട്ടിച്ചോറാക്കി. സാറേ, ഒരു ഇടനിലക്കാരന്റെ ഭാഷയിലല്ല സാറിപ്പോ സംസാരിക്കുന്നത്. ഞാൻ ബസ് തല്ലി പൊളിച്ചെന്നോ? സമരം ചെയ്യുന്ന തൊഴിലാളികളെ കരുതേച്ച് കാണിക്കാനും അങ്ങനെ സമരം പൊളിക്കാനും വേണ്ടി ഇയാൾ തന്നെ ആ ബസ് തല്ലി പൊളിച്ചത്. അതെ, ഞാൻ തന്നെ ബസ് തല്ലി പൊളിച്ചത്. ആ സമയത്ത് താൻ എന്തിനവിടെ വന്നു എന്നെ തടയാനോ? ഇടോ, തന്റെ കരണത്ത് ഞാനിപ്പോ പൊന്നീച്ച പറപ്പിച്ചില്ലേ? ആ പാടല്ലേടോ തന്റെ മുഖത്ത് കരിവാളിച്ച് കിടക്കുന്നത്. ഞാൻ ഗൾഫ് മൂരാച്ചയാണത്രേ. എടോ, ഗൾഫിൽ നിന്ന് വരുന്ന പണമില്ലായിരുന്നെങ്കിൽ നിന്നെ പോലുള്ള ആയിരങ്ങൾ ഇവിടെ പട്ടിണി കിടന്ന് ചത്തേനെ. എല്ലാവരും വേണം ഹിറ്റാച്ചി ടിവിയും നാഷണൽ വിസയറും ഒക്കെ. ഇതൊന്നും ദുബായിലെ മാർക്കറ്റിലെ ചുമ്മാ കിട്ടുന്നതല്ല. നിനക്കൊക്കെ ഗൾഫുകാരനെ പുച്ഛം അല്ലടാ. എടോ മുരളീധരൻ. ഇല്ല സാർ, പിന്നൊരിക്കലും എനിക്കിത് പറയാൻ പറ്റിയില്ലെന്ന് വരും. സുഹൃത്തെ, താങ്കൾ വലിയ നേതാവാണ്, തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പടപൊരുതുന്ന ധീരനാണ്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, തൊഴിലിന്റെ മഹത്വത്തെ കുറിച്ച് തനിക്ക് എന്തറിയാം? താങ്കൾക്കൊരു ബസ് ഓടിക്കാൻ അറിയോ?
താൻ ഒരു ദിവസം ഒരു കണ്ടക്ടറായി പണിയെടുത്തിട്ടുണ്ടോ? പോട്ടെ, തനിക്ക് ഒരു ബസ് കഴിയാൻ അറിയണോ? ഇവന്റെ ധിക്കാരം കേൾപ്പിക്കാനായിരിക്കും ഞങ്ങളെ ഇങ്ങോട്ട് ക്ഷണിച്ചു വരുത്തിയത്. എന്താ പൊള്ളുന്നുണ്ടോ? അന്ന് നീ പറഞ്ഞു ഞാൻ ആട്ടിൻ തോലിട്ട ചെന്നായാണെന്ന്. മുതലാളിയുടെ നേരെ തൊഴിലാളികളെ കൊണ്ട് അനാവശ്യമായി സമരം ചെയ്യിപ്പിച്ചിട്ട് അതേ മുതലാളിയുടെ പിൻവാതിൽക്കൽ അയാൾ എറിയുന്ന എച്ചിലേലയ്ക്കും വേണ്ടി വാലും കൂട്ടിയിരിക്കുന്ന നീയല്ലടാ ആട്ടിൻ തോലിട്ട ചെന്നായി. ഇവനെ കൊണ്ട് എന്നെ തെറി വിളിപ്പിച്ച അതിന്റെ പ്രത്യാഘാതം ഭയങ്കരമായിരിക്കും. നേർത്തരോ, കുറെ കാലമായി കസേര കൊണ്ട് ഞാൻ ഈ തോന്നിയാസൽ കാണാൻ തുടങ്ങിട്ട് ഒരുത്തനെ കുത്തുവാൾ അടുപ്പിച്ചു എല്ലാവരും നിർത്തിയായല്ലോ. നെല്ല് കുത്തുന്നൊരു മില്ല് തുടങ്ങിയാവും ബൂർഷ്വ, ഒരു സെക്കൻഡ് ഹാൻഡ് ബസ് വാങ്ങിയ അവനും ബൂർഷ്വ. എന്നാ യഥാർത്ഥ ബൂർഷ്വാസിയുടെ ഒരു രോമം തൊടാൻ പോലും ഒരുത്തന് സാധ്യമല്ല. രണ്ടു ദിവസം ക്ലീനറായി പണിയെടുത്തവനെ സ്ഥിരപ്പെടുത്താൻ സമരം, കള്ളനെ തിരിച്ചെടുക്കാൻ സമരം, ഒരു കമ്പയിൽ ഒരു കൊടിയും കുത്തി ഇറങ്ങും മുദ്രാവാക്യമായിട്ട്. അത് ഞാനാ തനിക്കല്ല ലൈസൻസ് തന്നത്. ഒരാൾക്കെങ്കിലും ജോലി കൊടുപ്പിക്കാൻ തന്നെ കൊണ്ട് സാധിക്കുമോ? ഈ ബസ് നിന്റെയൊക്കെ തറവാട്ട് സ്വത്താ തല്ലിപ്പൊളിക്കാൻ. അവന്റെ ഇന്ന് കൈക്കൂലി വാങ്ങിച്ചിട്ട് അതാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. Shut up, you bloody bastard. സാർ എന്തിനാ സാർ ഈ കുഴപ്പത്തിനൊക്കെ പോകുന്നത്? ഇവരെ നന്നാക്കാനോ? എന്റെ ജീവിതം വഴിമുട്ടി എന്നല്ലേ ഉള്ളു സാർ. ഇവർ ജയിക്കട്ടെ സാർ, എപ്പോഴും എപ്പോഴും ഇവർ ജയിക്കട്ടെ. സാറിൻ്റെ എത്ര വൈകിയത്! ഞാൻ സാറിനെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. എൻ്റെ ബസ് കണ്ടില്ലേ, നല്ല കണ്ടീഷനിലാണ്. ടയറെല്ലാം നല്ല പെർഫെക്റ്റാണ്, ബോഡിയൊക്കെ ഓക്കെയാണ്, വൈപ്പർ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ മരുന്നുണ്ട്. ഇനി സാറിൻ്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, അതുകൂടെ കിട്ടിയാൽ എല്ലാം. മിസ്റ്റർ മുരളി, മനഃപൂർവ്വം നിങ്ങളെ ദ്രോഹിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല. ജോലി പ്രവേശിച്ചിട്ട് അധിക നാളായിട്ടില്ലാത്തതുകൊണ്ട് പ്രായോഗികമായ പരിചയക്കുറവ് കാണിച്ചിട്ടുണ്ടാകാം. പക്ഷേ എനിക്ക് വളരെ വിഷമമുണ്ട്. എൻ്റെ ഭാഗത്ത് നിന്ന് എന്ത് സഹായമാണ് വേണ്ടത്? അയ്യോ, ഒരു സഹായം വേണ്ട സാർ. ഇപ്പം തന്നെ ധാരാളമായി. ഒരു കണക്കിന് യൂണിയനും നേതാക്കളും എനിക്ക് വലിയൊരു കാര്യമാണ് ചെയ്തു തന്നത്. ഇതിങ്ങനെ അവസാനിപ്പിച്ചു തന്നല്ലോ. അങ്ങനെ ഒന്നും പറയരുത്. ഇതൊരു വെല്ലുവിളിയായിട്ടെടുക്കണം. ചെറിയൊരു കുറ്റബോധം എനിക്കും ഉണ്ട്. ആദ്യം ബസറക്കാൻ ശ്രമിക്കും. ഒരു ഉദ്യോഗസ്ഥനായിട്ടല്ല, ഒരു സുഹൃത്തായിട്ടാണ് ഞാൻ പറയുന്നത്. ഒട്ടും ശരിയായില്ലാട്ട രുക്മിണി. എനിക്കും തോന്നി ശാന്ത ഉണ്ടാക്കിയത്. അങ്ങനെ വരട്ടെ. ആരായത്? ബസ് മുതലാളിയോ? അമ്മാവനെ പോന്നു. വരില്ല എന്ന് കരുതിയതാ. അത്രക്ക് അഹങ്കാരമല്ലേ നീ എന്റെ അടുത്ത് കാണിച്ചത്? എന്തഹങ്കാരം അറിയാമടാ. അന്ന് ഞാൻ ബസ്സിന് കൈ കാണിച്ചപ്പോ നിർത്തിയില്ല. വണ്ടി വിടാൻ ബിസിലടിച്ചതെന്ന് നീയാണെന്ന് ഞാൻ മനസ്സിലാക്കി. അപ്പൊ എന്റെ മനസ്സൊന്നും നൊന്തു. ഈ കുട്ടിക്ക് ഇത് നല്ലതല്ലോ എന്ന് ഞാൻ മനസ്സിൽ വിചാരിക്കുകയും ചെയ്തു. കണ്ടെത്തി പണിയും വരമ്പത്ത് കൂലിയും എന്നാ പ്രമാണം. എന്ന് വെച്ചാൽ കൂലി എത്രയും പെട്ടെന്ന് കിട്ടുന്ന അർത്ഥം. അങ്ങനെ ശപിക്കാൻ മാത്രം ഞാൻ എന്താ ചെയ്ത അമ്മാവ? വിശദീകരിക്കാനൊന്നും ഞാനില്ല. നിന്റെ ബസ് തല്ലിപ്പൊളിച്ചെന്നോ സമരം ചെയ്തെന്നോ എന്തൊക്കെയോ കേട്ടല്ലോ. തെങ്ങും പറമ്പായിരുന്നെങ്കിലേ എനിക്കൊരു മെച്ചം ഉണ്ടാവില്ലായിരുന്നു. ഇപ്പൊ ബസ് പൊളിഞ്ഞെങ്കിലും എഞ്ചിനെങ്കിലും ബാക്കിയുണ്ടല്ലോ. എന്ന് വെച്ചാൽ? എന്ന് വെച്ചാ ആ മുരളിയോ, എനിക്ക് ചില പ്രശ്നങ്ങളൊക്കെ ആളുകൾ പറഞ്ഞറിഞ്ഞു. മനുഷ്യന് നാണക്കേട് കാരണം ഹോട്ടലിൽ ഇരിക്കാൻ വയ്യാന്നായിണ്ട്. എന്താ ഞാൻ വല്ലയിടത്തും പോയി കട്ടോ? എങ്കിൽ വിരോധമില്ലായിരുന്നു. നീ കാണിക്കുന്ന കുഴപ്പങ്ങൾ കാരണം രാഷ്ട്രീയക്കാർ ഞങ്ങളുടെ നേരെ തിരിവോന്നാ ഞങ്ങളുടെ പേടി. ഹോട്ടലിലെ സൂചന കിട്ടി തുടങ്ങി. അന്യായം കാണിച്ചപ്പോ ഞാൻ എതിർത്തു. അതിനവർ ബസ് തല്ലി പൊളിച്ചു. അതുകൊണ്ടൊന്നും ഞാൻ തോറ്റുപോയിട്ടില്ല. കുറച്ച് രൂപയുണ്ടെങ്കിൽ ബസ് ഞാൻ നാളെ ഇറക്കും. എന്തിനു വീണ്ടും തല്ലി പൊളിക്കാനോ? നേരത്തെ ഇത്തിരി സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ആരെ അറിയിച്ചില്ലെന്നേ ഉള്ളൂ. ഇനി കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഒരു 10-30,000 രൂപ ഉണ്ടായിരുന്നെങ്കിൽ. അപ്പോൾ നിന്റെ എൻആർഐ അക്കൗണ്ടിൽ? അതൊക്കെ എപ്പോഴേ തീർന്നു.
വളച്ചു കിട്ടുന്നില്ല. ബസ് ഇറക്കാൻ ചെറിയേട്ടനോ വലിയേട്ടനോ എന്നെ ഒന്ന് സഹായിക്കണം. അപ്പൊ ഞാനൊന്ന് ഇറങ്ങട്ടെ. ഇത്തിരി ധൃതിയുണ്ട് മാവ. ഞാൻ കടം ചോദിക്കുന്ന പേടിച്ചിട്ടാണോ? ഏ, അതുകൊണ്ടൊന്നുമല്ല, അവിടെ പറമ്പിൽ പണിക്ക് ആള് നിൽപ്പുണ്ട്, അതുകൊണ്ടാ. ബസ് ഓടി തുടങ്ങിയാൽ ഞാൻ അപ്പപ്പോ കടം തീർക്കാം. എനിക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഏർപ്പാടാക്കണം. അപ്പൊ കുമാര, നിങ്ങൾ സംസാരിക്കുക, കടയിലാളില്ല. വല്യേട്ടാ, ഞാൻ പറഞ്ഞത് എന്തിനാ നീ ഈ പുലിവാലിനൊക്കെ പോയത്? ഏതായാലും നീ ഒരു കാര്യം ചെയ്യ്, ഇപ്പൊ ഇത്രല്ലേ സംഭവിച്ചുള്ളൂ, കിട്ടിയ കാശിന് അതങ്ങ് വിറ്റുകളാ. ഞാൻ ചോദിച്ചത് കുറച്ച് രൂപ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നാണ്. സത്യം പറയാലോ, നിന്നെ സഹായിക്കണമെന്നുണ്ട്. പക്ഷേ ഇന്നലെയാണ് ഞാൻ പുതിയൊരു സ്ഥലത്തിന് അഡ്വാൻസ് കൊടുത്തത്. മിനി ഞാൻ വന്നിരുന്നെങ്കിൽ. മുരളിക്ക് അറിയാലോ, രണ്ട് പെൺകുട്ടികളുടെ അച്ഛനാണ് ഞാൻ. അവരുടെ കാര്യത്തിനായി എന്തെങ്കിലും കരുതി വെക്കണ്ടേ? ആ കടയിൽ ഊണ്ട് തിരക്കായിരിക്കും, അപ്പം ഞാൻ പോണു കേട്ടോ. നിന്റെ കാര്യത്തിന് എനിക്ക് സങ്കടമുണ്ട്, പക്ഷെ എന്താ ചെയ്യ. അതിപ്പോ സണ്ണി ലൂക്കോസ് ബോംബെയിലാ, അവൻ എപ്പോഴാ വരികയെന്നറിയില്ല. ജോണി പാറക്കാടിന്റെ മദറിന് അസുഖമായിട്ട് മെഡിക്കൽ കോളേജിൽ കിടക്കുക. അങ്ങനെയുള്ള അവസരത്തിൽ അവനോട് എങ്ങനെയാ ചോദിക്കുക? മുരളി വിചാരിക്കുന്ന പോലല്ല, അബ്കാരി ബിസിനസ് ഒക്കെ ആകെ തകരാറില്ല. വലിയ ലാഭമുള്ള ബിസിനസ് ആണെന്ന് അന്ന് എന്നോട് പറഞ്ഞിരുന്നല്ലോ. അത് അന്ന് തരക്കേടില്ലായിരുന്നു, എന്താണെന്ന് അറിയില്ല, പെട്ടെന്ന് തകരം മറിഞ്ഞു. സണ്ണി ബോംബെയിലായതുകൊണ്ട് ഒരുപാട് സ്ഥലത്ത് പോകാനും പിടിക്കാനും ഒക്കെ ഉണ്ട്. ഞാൻ ഒരാളായിട്ട് എവിടെയൊക്കെയാ പോവുക? ഈ ആഫീസർമാർക്കാണെങ്കിൽ ഞാൻ ചെല്ലാതെ ഒരു തൃപ്തി വരണ്ടേ? അതുകൊണ്ടാ. അപ്പൊ ഞാൻ അങ്കിൾ, ഇന്നെന്റെ ഹാപ്പി ബർത്ത്ഡേയാ. അങ്കിൾ ഓണം കഴിക്കാതെ പോവാ? വേണ്ട മോനെ, വിശപ്പില്ല. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇത്രയും നേരം എവിടെ ആയിരുന്നടി? ഇനി കടം തരില്ല എന്ന് ഗോയലേട്ടൻ പറഞ്ഞു. എന്നാ അപ്പൊ തന്നെ പോരായിരുന്നില്ലേ? അച്ഛനെ കണ്ട കാശ് ചോദിക്കാന്ന് വെച്ച് കാത്തു നിന്നതാ. രാത്രിയിൽ രണ്ടെണ്ണം കൂടി ഇവിടെ വന്ന് നിൽക്കുവാണോ? നീ മോളെ കൊണ്ട് നടന്നോ വീട്ടിൽ പോടി. നിന്നോടല്ലേ പറഞ്ഞത് വീട്ടിൽ പോവാൻ? എന്തിനാ അവിടെ സദ്യ ഒരുക്കി വെച്ചിരിക്കുന്നോ? അച്ഛന് ഞങ്ങളെ പറ്റി എന്തെങ്കിലും ഒരു വിചാരമുണ്ടോ? എനിക്ക് ഒന്നിനെ പറ്റി ഒരു വിചാരവും ഇല്ലടി. അരി സാധനങ്ങൾ ഇനി കടം തരില്ലെന്ന് ആ പീഡിയക്കാരൻ പറഞ്ഞു. ഇന്ന് ഉച്ചയ്ക്ക് കഞ്ഞി വെക്കാൻ പോലും അരി ഉണ്ടായിരുന്നില്ല. ഇനി രാത്രി എന്ത് ചെയ്യും? ആ കുട്ടികൾ വിശന്ന് കരഞ്ഞ അച്ഛൻ സമാനം പറയോ? ഇതേ പ്രശ്നം തന്നെയടി എനിക്കും. ഇനി ചാരായം കടം തരില്ല എന്ന് എന്നോടും പറഞ്ഞു ഷാപ്പുകാരൻ. എന്ത് പറഞ്ഞാലും തലേ കയറില്ല. അച്ഛൻ ദേവി എന്ന് ഞങ്ങളെ കൊന്നോളാ. എന്നോട് വഴക്കിടാനാണ് ഭാവമെങ്കിൽ എന്റെ സ്വഭാവം മാറും പറഞ്ഞേക്കാം. പിന്നെ ഞാൻ വീട്ടിലേക്ക് കാലെടുത്തു കുത്തൂല്ല. വേണ്ട, സത്യമായിട്ട് ഞാൻ വീട്ടിലേക്ക് കാലെടുത്തു. വേണ്ടെന്ന് പറഞ്ഞില്ലേ? സ്വന്തം വീട്ടിന് ഒരു തൊഴിലും കിട്ടില്ല എന്ന് വെച്ചാല് വേണ്ടേ? ഇവിടെ ആരുമില്ലേ? അതെ, ടെയിലറല്ലേ? പിന്നെ ബസ്സില് ആരെങ്കിലും കിടക്കാതെ പറ്റില്ല, അതുകൊണ്ട് രാത്രിയില് ഞാൻ അതിനകത്താ. ബസ് നന്നാക്കുന്നില്ലേ? ആ, നന്നാക്കണം. എപ്പോഴാ ഇറങ്ങുക? അത് ഒന്നും തീരുമാനിച്ചില്ല, ഒത്തിരി പണിയെടുപ്പിക്കാനുണ്ട്. ടയർ മുഴുവൻ പോയല്ലോ, പിന്നെ ബോഡിയും ചില്ലും സമയമെടുക്കും. ഇത്രയും ദ്രോഹിച്ചവർക്ക് എന്ത് നേട്ടം ഉണ്ടായേ? അത് എന്റെ സമയദോഷം എന്ന് പറഞ്ഞാ മതി. ഇപ്പൊ ഞാൻ വന്നത് കുറച്ച് ബുദ്ധിമുട്ടിക്കാനാ. ഇവിടെ ഹോട്ടലൊന്നുമില്ലല്ലോ, ടൗണിൽ വരെ പോകാനും വയ്യ. വിഷമമില്ലെങ്കിൽ എനിക്ക് കുറച്ച് കഞ്ഞി വെച്ച് തന്നാൽ. ഇവിടെ അരി കഴുകിയിടാൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ ഒന്നിച്ച് തിളപ്പിച്ചാ മതി. അതുകൊണ്ടാ വേഗം ഇങ്ങോട്ട് പോകുന്നത്. ഇതാ അരി സാധനങ്ങളും കുറച്ച് കൂടുതലുണ്ട്. ¶¶
പാവത്തിന് മൂന്നാല് പെൺകുട്ടികളാ, ശരിക്കും വഴിമുട്ടി. വേറെ ഏതോ ബസ്സിലോ ലോറിയിലോ പണിയിട്ടോ നോക്കാൻ ഞാൻ പറഞ്ഞു. നിനക്കും അതാ നല്ലത് ഹംസേ. ഞാൻ ഓഫീസിലേക്ക് വരണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. സമയം കിട്ടിക്കാണില്ലായിരിക്കും, പണം വാങ്ങാൻ വരാൻ സമയം ഉണ്ടായിരുന്നല്ലോ. അയ്യോ, അതുകൊണ്ടല്ല. പറഞ്ഞ അവധികളൊക്കെ തീർന്നു, ഇനി ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? എനിക്ക് ഒരു പിടിയില്ല. അത് ശരി, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ നിയമത്തിന്റെ വഴിയിലേക്ക് നീങ്ങാം. വാ, നമുക്ക് പോ. സർ, എന്റെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളൊന്നും ഞങ്ങൾക്ക് അറിയണ്ട. ഞങ്ങൾക്ക് ഞങ്ങളുടെ പണം ഈടാക്കിയേ പറ്റൂ. എപ്പോഴാ ജപ്തി? അല്ല, അവരുടെ വർത്തമാനം കേട്ടിട്ട് ഏറെ നാലഞ്ച് ദിവസം, അതിനപ്പുറമില്ല. ഈ ജപ്തി എന്ന് പറഞ്ഞ ഇഞ്ചിൻ മറ്റ് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പ്രത്യേകം പ്രത്യേകം അഴിച്ചുകൊണ്ട് പോവുകയാണ് പതിവ്. ബസ് ഓടിക്കൊണ്ടിരുന്നപ്പോ നിങ്ങൾ എന്നോട് സഹകരിച്ചില്ല, ഇപ്പോ ഓട്ടം നിലച്ചു, ഇനിയെങ്കിലും സഹകരിച്ചൂടെ? അല്ല, അവർ കൊണ്ടുപോകാത്ത പാർട്സുകളൊക്കെ
നമുക്കൊരു വിലയിടാ. എനിക്ക് തരണം. ബി പ്രാക്ടിക്കൽ. നിങ്ങളൊരു കഴുകനാണ്, ശവത്തിന് ചുറ്റും വട്ടം വിട്ട് പറക്കുന്ന കഴുകൻ. ഓണയുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയിൽ എന്നെ കഴുകനെന്നോ കാട്ടാളെന്നോ ഒക്കെ വിളിക്കാം. പക്ഷേ ഈ സ്റ്റേജ് കഴിഞ്ഞു വന്നവനാണ് ഞാനും. തെളിച്ചു പറയാം, നിങ്ങൾ എൻ്റെ തന്നെ ഒരു പുനർജന്മമാണ്. കുട്ടി, ഓരോരുത്തർക്കും ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം അറിയാമോ, ഇതുവരെ ഞാൻ വിറ്റുകൊണ്ടിരുന്ന പാർസലുകളൊക്കെ എൻ്റെ തന്നെ മഹത്തായ ഒരു ബസ് സർവീസിൻ്റെ അവശിഷ്ടങ്ങളാണ്. ഇത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ അവസ്ഥയിലെത്തുമെന്ന് ഞാൻ തീരെ വിചാരിച്ചില്ല. നിങ്ങൾ ചെറുപ്പമാണ്, എന്നെ പോലെ ഇതെല്ലാം തൂക്കിക്കൊണ്ട് റോഡിൽ കൂടെ നടക്കുന്നത് അത്ര ശരിയല്ല. അതുകൊണ്ടാണ് എനിക്ക് തന്നേക്കാൻ പറഞ്ഞത്. എനിക്കിപ്പോൾ ഇതെല്ലാം നല്ല ശീലമായി. നമ്മുടെ നാട്ടിലെ സ്ഥിതിഗതികൾ ഇങ്ങനെയൊക്കെയാണ്. കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശുകൊണ്ട് വല്ല തൊഴിലും ചെയ്ത് പച്ചപിടിക്കാൻ തുടങ്ങിയോ നിങ്ങൾ ശ്വാസം വിടുന്നത് പോലും സൂക്ഷിച്ചു വേണം. എൻ്റെ പ്രതിച്ഛായയുള്ള മറ്റൊരാളെ ഇനി കാണുവാൻ ഇടവരുതെന്നുള്ള ആഗ്രഹം കൊണ്ട് പറഞ്ഞു പോയതാണ് കുട്ടി. പോട്ടെ. കാലത്തിൻ്റെ എല്ലാവിധ വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് ഇവിടുത്തെ തൊഴിലാളി വർഗം വമ്പിച്ച ഒരു സംഘടിത ശക്തിയായി വളർന്നു കഴിഞ്ഞിരിക്കുകയാണ്. തൊഴിലാളി ഇന്ന് അടിമയല്ല. തൊഴിലാളിയുടെ വിയർപ്പും ചോരയും കൊണ്ടാണ് ഈ തൊഴിൽശാല ഇവിടെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. കൊള്ളലാഭം കൊയ്തെടുക്കുന്ന മുതലാളിത്തത്തെ നിലയ്ക്ക് നിർത്താനുള്ള ശക്തി അവനിന്ന് സംഭരിച്ചിരിക്കുകയാണ്. അവകാശ സമരങ്ങളുടെ തീച്ചൂളയിൽ ജ്വലിച്ചുയർന്ന തൊഴിലാളി വർഗത്തെ തോൽപ്പിക്കാൻ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല. മണിമേടകളിലെ എയർ കണ്ടീഷൻ മുറികളിൽ ഇരുന്ന് തൊഴിലുടമയാകുന്ന ചെകുത്താൻ നഷ്ടങ്ങളുടെ കണക്കുകൾ നിരത്തിവെച്ച് തൊഴിലാളികളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ലാഭവിഹിതത്തിന്റെ കണക്ക് ചോദിക്കാനുള്ള നമ്മുടെ ധാർമ്മികമായ അവകാശത്തെ നിഷേധിക്കുന്ന മുതലാളി തൊഴിലാളി വർഗത്തിന് ശത്രുവാണ്. സുഹൃത്തുക്കളെ, ഈ സാഹചര്യത്തിൽ പണിമുടക്കിയല്ല നിവർത്തിയില്ല. നാളെ പ്രഭാതം പൊട്ടിവിടരുമ്പോൾ ഈ ഫാക്ടറിയിലെ പുകക്കുഴലിലൂടെ പുക ഉയരുകയില്ല, സൈറൺ മുഴങ്ങുകയില്ല. ചിലപ്പോൾ എന്നേക്കുമായി ഈ തൊഴിൽശാല അടഞ്ഞുകിടന്നു വന്നേക്കാം. എന്നാലും മുതലാളിയുടെ മുന്നിൽ മുട്ടുമടക്കുന്ന പ്രശ്നം ഉദിക്കുന്നതേയില്ല. എനിക്കും ചിലത് പറയാനുണ്ട്. തൊഴിലിന്റെ മഹത്വത്തെക്കുറിച്ച് നല്ല ബോധമുള്ള ആളാണ് ഞാൻ. പക്ഷെ നേതാവല്ല, സ്വന്തം താല്പര്യങ്ങൾക്കായി നിങ്ങളെ തെരുവിലിറക്കാൻ ആഗ്രഹിക്കുന്നതിനുമല്ല. നൂറുകണക്കിന് സമരങ്ങൾ ഇവിടെ നടന്നു. എത്രയോ പണിശാലകൾ എന്നേക്കും അടച്ചുപൂട്ടി. സമരം ചെയ്തവരുടെ കുടുംബങ്ങൾ പട്ടിണിയിലായി. ദാരിദ്ര്യം സഹിക്കാനാകാതെ എത്രയോ പേർ ആത്മഹത്യ ചെയ്തു. ഇത് മുഴുവൻ ഇവിടുത്തെ തൊഴിലാളിക്ക് വേണ്ടിയായിരുന്നോ? പലതും ട്രേഡ് യൂണിയന്റെ സാമൂഹ്യ പ്രസക്തി തെളിയിക്കാനായിരുന്നു. രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയായിരുന്നു. ഇന്ന് പണമുള്ളവൻ കേരളത്തിൽ ഒരു തൊഴിൽശാല കെട്ടാൻ ഭയപ്പെടുന്നു. അയൽ സംസ്ഥാനങ്ങൾ പുരോഗതിയിലേക്ക് കുതിക്കുമ്പോൾ ഇവിടെ ലക്ഷക്കണക്കിന് തൊഴിലില്ലാത്ത യുവാക്കൾ തൊഴിലില്ലായ്മ വേദനം എന്ന ചില്ലിക്കാശിന് വേണ്ടി ട്രഷറികളിൽ ക്യൂ നിൽക്കുന്നു. ഇതിനൊക്കെ ഉത്തരവാദി ആരാണ്? തൊഴിലാളിക്ക് വേണ്ടി പ്രസംഗിച്ച് നടക്കാൻ ഇവിടെ ആയിരം പേരുണ്ട്. എന്നാൽ അവരുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ എത്ര പേർക്ക് കഴിയും? തൊഴിലാളിയെ മുതലാളിയെ തമ്മിലടുപ്പിച്ച് ചൂഷണം ചെയ്യുന്ന ഇവരെ പോലെ രാഷ്ട്രീയ കഴുകന്മാരെ ചങ്ങലക്കിടുക. അതാണ് ഇവിടെ ഉണ്ടാകേണ്ട വിപ്ലവം. അതാണ് ഇവിടെ ഉണ്ടാകേണ്ട വിപ്ലവം. അതാണ് ഇവിടെ ഉണ്ടാകേണ്ട വിപ്ലവം. ഇല്ലാത്ത കാര്യങ്ങൾ കുത്തിപ്പൊക്കി തൊഴിലാളികളെ പണിമുടക്കിന് പ്രേരിപ്പിച്ചിട്ട് ഒരു ഫാക്ടറി അടച്ചുപൂട്ടുന്നത് ശരിയാണെന്ന് താങ്കൾക്ക് അഭിപ്രായമുണ്ടോ? തൊഴിൽ സമരങ്ങളുടെ ന്യായാന്യായങ്ങൾ അന്വേഷിക്കലല്ല എന്റെ ജോലി. ഇത് ലോ ആൻഡ് ഓർഡറിന്റെ പ്രശ്നമാണ്. ഒരു സമരം ഉണ്ടായ നൂറുകണക്കിന് തൊഴിലാളികളുടെ കുടുംബങ്ങൾ പട്ടിണിയിലാകും. പട്ടിണിയേക്കാൾ വലുതാണ് ഈ ലോ ആൻഡ് ഓർഡർ എന്ന് എനിക്ക് തോന്നുന്നില്ല. സാറ് പറയുന്നത് തത്വശാസ്ത്രമാണ്. അത് പോലീസ് സ്റ്റേഷനിൽ ചെലവാകാത്തൊരു സാധനമാണ്. ആയിക്കോട്ടെ, ജാമ്യം നിഷേധിക്കാൻ മാത്രമുള്ള കുറ്റമൊന്നും മുരളീധരൻ ചെയ്തിട്ടില്ലെന്നേ ഞാൻ പറയുന്നുള്ളൂ. ആറേഴ് കൊല്ലക്കാലം ഗൾഫിൽ കിടന്ന് അറിയിച്ചുണ്ടാക്കിയതെല്ലാം ഈ നേതാക്കന്മാർ കാരണം വെള്ളത്തിലായി. ആരുമില്ല അയാളെ സഹായിക്കാൻ. താങ്കൾ അയാൾക്ക് ജാമ്യം കൊടുക്കണം. സാർ, സത്യം പറയാം, എം എൽ എ പ്രത്യേകം വിളിച്ച് പറഞ്ഞിരിക്കുക. ഓഹോ, ഒരു പാവത്തിനെ ദ്രോഹിക്കാൻ എം എൽ എ മാരെ രംഗത്ത് ഇറങ്ങിയിരിക്കുകയാണോ? ഒരു കാര്യം ചെയ്യാം, ഞാൻ മിനിസ്റ്ററെ കൊണ്ട് പറയിക്കാം. മിനിസ്റ്ററെ കൊണ്ട് പറയിക്കാന്ന് പറഞ്ഞാൽ വെറുതെ അല്ല, ഒന്ന് ഫോൺ ചെയ്യാമല്ലോ. വേണമെന്നില്ല. സാർ, ആ മുരളീധരനെ വിളിച്ചുകൊണ്ട് വരൂ. ശരി സാർ. എനിക്ക് വേണ്ടി സാറ് വളരെയധികം ബുദ്ധിമുട്ടി. എന്റെ കസേരയ്ക്ക് പറയത്തക്ക അധികാരങ്ങളൊന്നും ഇല്ലെങ്കിലും രാമകൃഷ്ണൻ എന്ന മനുഷ്യൻ അയാളുടെ വ്യക്തിത്വം ആർക്കും അടിയറ വെച്ചിട്ടില്ല. എന്നെ തെറിപ്പിക്കാനുള്ള കരുനീക്കങ്ങൾ അണിയറ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ അതുപോട്ടെ, ഈ ഒറ്റയ്ക്കുള്ള സമരം ഇനി വേണോ? ബസ് തല്ലിപ്പൊളിച്ച കേസിൽ മുരളി ജയിക്കുമെന്നാണ് അറിഞ്ഞത്. ഇല്ല സാർ, ഞാൻ തോറ്റു.
എല്ലാ അർത്ഥത്തിലും ഞാൻ തോറ്റു. ഇല്ലടോ, ഇതൊക്കെ ജീവിതത്തിൽ ചില പാഠങ്ങളാണെന്ന് കരുതിയാൽ മതി, അതിജീവിക്കണം. ബസ് ഇറക്കാൻ ഞാൻ തന്നെ സഹായിച്ചാലോ? വേണ്ട സാർ, ബസ് ഫൈനാൻസേഴ്സ് കൊണ്ടുപോയിക്കോളും. അപ്പൊ പിന്നെ താൻ എന്തു ചെയ്യാനാ ഭാവം? ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. സാറിൻ്റെ നല്ല മനസ്സിന് വളരെ നന്ദി. എന്നെങ്കിലും ഇനിയും കാണാം. വാ, ഞാൻ വീട്ടിൽ വിടാം. ഏത് വീട് സാർ? വേണ്ടായിരുന്നു. അല്ലാതെ തന്നെ ആവശ്യത്തിലേറെ പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ കൂടെ ഇപ്പൊ പോലീസും ബഹളവും. ഇതൊന്നും വേണമെന്ന് വെച്ചിട്ട് ചെയ്യുന്നതല്ലോ. ആ ഫാക്ടറി പൂട്ടിക്കാനുള്ള അവന്റെ ആവേശം കണ്ടപ്പോ സഹിക്കാൻ കഴിഞ്ഞില്ല. ഏതായാലും അതിങ്ങനെ തീർന്ന ഭാഗ്യായി. അല്ല, ഇനി എന്താ തീരുമാനിച്ചിരിക്കുന്നത്? ബസ് ഇറക്കുന്നില്ലേ? ബസ് ഇറക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് കാശ് വേണം. ടയറൊക്കെ മാറ്റണം, എഞ്ചിനും ബോഡിയും റിപ്പയർ ചെയ്യണം, ബസിന്റെ പുറത്തുള്ള കടം വീട്ടണം, രൂപ കുറച്ചൊന്നും പോരാ. ഒന്ന് രണ്ട് ദിവസമായി ഞാനൊരു കാര്യം പറയണമെന്ന് വിചാരിക്കുന്നു. എന്താ? ഈ വീടും പറമ്പും അച്ഛൻ നേരത്തെ എന്റെ പേർക്ക് എഴുതി വെച്ചതാ. ആരോടും കണക്ക് പറയേണ്ട കാര്യമില്ല. ഇത് പണയം വയ്ക്കുകയോ വിൽക്കുകയോ ചെയ്താ ബസ് ഇറക്കാനുള്ള പണം കിട്ടില്ലേ? കാര്യമായിട്ട് പറയാ, ബസ് ഓടി തുടങ്ങിയ വീടും പറമ്പും തിരിച്ചെടുക്കാലോ. എന്നെ കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട. അടുത്ത മാസം മുതല് പ്രസിലെ ജോലി സ്ഥിരമാവും. പിന്നെന്താ? കഴിഞ്ഞതെല്ലാം നല്ലതിനു വേണ്ടിയായിരുന്നുവെന്ന് ഇപ്പോ തോന്നുന്നു. ഇങ്ങനെയൊക്കെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് രമയെ മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. പ്രതീക്ഷിച്ചവരിൽ നിന്ന് എനിക്കൊന്നും കിട്ടിയില്ല, സ്നേഹം പോലും. അവരുടെ കുറ്റമല്ലായിരിക്കാം ഈ ബന്ധങ്ങൾ എന്നൊക്കെ പറയുന്നത്. അച്ഛനമ്മമാർ ജീവിച്ചിരിക്കുന്നത് വരെ ഉള്ളൂ, അത് കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു. ഏഴ് കൊല്ലം മുമ്പ് 500 രൂപയും കൊണ്ടാണ് ഞാൻ ബോംബെക്ക് വണ്ടി കയറിയത്. എനിക്കിപ്പോഴും അവിടെ കുറെ നല്ല സുഹൃത്തുക്കളുണ്ട്. ഞാൻ അവർക്ക് എഴുതിയിരുന്നു, ഒരു വിസ ഒപ്പിച്ചെടുക്കാൻ വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല. ആരോഗ്യവും അധ്വാനിക്കാൻ തയ്യാറുള്ള ഒരു മനസ്സുള്ളപ്പോ ആരെ പേടിക്കാനാ? അപ്പോ പോകാൻ തീരുമാനിച്ചോ? ഞാൻ പഠിച്ച പാഠങ്ങൾ ഇനിയുള്ള എന്റെ ജീവിതത്തിന് വളരെയേറെ പ്രയോജനപ്പെടും. തെറ്റിപ്പോയ കണക്കുകളൊക്കെ തിരുത്താം. നഷ്ടങ്ങളൊന്നും സാരമില്ല. സന്തോഷിക്കാൻ എനിക്കിപ്പോ വലിയൊരു നേട്ടം ഉണ്ടായല്ലോ രമ. ബസ് വരുന്നുണ്ട്. എത്തിയാൽ ഉടൻ എഴുതണം. എഴുതാം, സമയം കിട്ടുമ്പോഴെല്ലാം എഴുതാം.